ഹലോ കുട്ടി സിനിമ മക്കൾ എല്ലാവരും സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ടാ ദേ നമുക്ക് കുറച്ച് ആൾക്കാർ അങ്ങനെ വെയിറ്റിംഗിൽ ഇരിക്കുകയുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ മക്കൾ എന്ത് ചെയ്യുക മാക്സിമം നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ എന്ത് ചെയ്യാ നമ്മൾ ലിങ്ക് ഷെയർ ചെയ്തിട്ട് വരിക കാരണം നമുക്ക് മറ്റന്നാൾ എന്ത് എക്സാം ആണ് മാക്സ് എക്സാം ആണ് അല്ലേ അപ്പോൾ ഇന്ന് മിനി മാരത്തോൺ കഴിഞ്ഞിട്ട് നാളെ മെഗാ മാരത്തോൺ ഉണ്ട് അപ്പം മെഗാ മാരത്തോണിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഷോർട്ടായിട്ട് നല്ല അടിപൊളിയായിട്ട് പറഞ്ഞു തരും പക്ഷേ ഇന്ന് നമ്മൾ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് കണ്ട കാര്യങ്ങളൊക്കെ ഒന്നും കൂടി ഒന്നും പഠിക്കണ്ടേ ഇല്ലാതെ വെറുതെ എക്സാമിന് പോയാൽ മതിയോ പോരാ നമ്മൾ ഒക്കെ അടിപൊളിയായിട്ട് പഠിച്ച് നമുക്ക് എന്ത് ചെയ്യണം സെറ്റ് ആയിട്ട് വേണം എക്സാമിന് പോവാൻ മാത്സിനകത്ത് ഒരു മാർക്ക് പോലും നമുക്ക് എന്താക്കാൻ പാടില്ല വിട്ടു പോകാൻ പാടില്ല ഓക്കെ റെഡി എന്തിനാണ് സന്ധ്യക്കൂട്ടി വിഷമിച്ചിരിക്കുന്നത് റെഡി 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 അപ്പോൾ ഇതാ കുറേ ആൾക്കാർ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു പക്ഷേ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യണം നമ്മളൊക്കെ നമുക്ക് ഇങ്ങനെ അയച്ചു കൊടുത്തിട്ട് തന്നെ മക്കൾ എന്ത് ചെയ്യുക ആയിട്ട് അവരെ കൂടെ വിളിച്ചു വരിക അവരെ കൂടെ വിളിച്ചു വരാതെ ആ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് പഠിക്കാനുള്ള പരിപാടിയാണോ എന്നുള്ള രീതിയിലല്ല ഓക്കെ എന്നെ മക്കൾ എന്ത് ചെയ്യാ ഇത് വേഗം എല്ലാ ഫ്രണ്ട്സിനെയും വിളിച്ചു വരുന്നേടാ വേഗം വാട്സപ്പിലൊക്കെ ഒന്ന് വേഗം പോയി ഷെയർ ചെയ്തിട്ടാ നമ്മളെ ഒക്കെ ഷെയർ ആദ്യം അത് ഇവിടെ വന്നിട്ടുണ്ട് നമുക്ക് മാക്സ് പഠിക്കണ്ടതെന്നൊക്കെ ചോദിച്ചിട്ടാ വേഗം അവർ കൂട്ടി വായോ വേഗം വന്നേടാ ഹലോ എല്ലാവരും ഇതാ ഹായ് അയക്കുന്നുണ്ട് ഹലോ ഹലോ ഗുഡ് ഈവനിങ് ലവ് യു ഓൾ സെറ്റാണോ ആ ഓക്കെ റെഡി അപ്പൊ എന്നെ എല്ലാവരും റെഡി ആണെങ്കിൽ ഓക്കെ സെറ്റ് ആണ് അപ്പൊ എന്റെ മക്കൾ എല്ലാ ആൾക്കാരെന്ത് ചെയ്യാതെ ഈ ഷെയർ ചെയ്തോണ്ടിരിക്കുക പുതിയ ആൾക്കാർ വരുന്നതിനനുസരിച്ചിട്ട് എനിക്ക് പറയാനുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യാം നമ്മൾ വീഡിയോ അങ്ങനെ ഷെയർ ചെയ്ത് ഷെയർ ചെയ്ത് ഷെയർ ചെയ്തോണ്ടിരിക്കുക പുതിയ ആൾക്കാരൊക്കെ ഒക്കെ കേട്ടോ അപ്പൊ റെഡി ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഓരോ ചോദ്യങ്ങളായിട്ട് ചെയ്ത് 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 സെറ്റ് ചെയ്യണം എല്ലാ ചോദ്യം അപ്പൊ ഞാൻ മാത്രമല്ല കുറച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും നിങ്ങൾക്ക് ക്ഷമിയം സാർ വരും അപ്പം ഇതാ മിസ് എന്ത് ചെയ്യും നിങ്ങളെ ശരിക്കുള്ള ചോദ്യ പേപ്പറിൽ ചോദിക്കുന്ന അതേ മോഡൽ ചോദ്യങ്ങൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യും പ്രാക്ടീസ് ചെയ്യാണ് ചെയ്യുക അപ്പൊ പ്രാക്ടീസ് ചെയ്ത് പഠിച്ചിട്ട് വേണം മറ്റന്നാൾ പോവാൻ അടിപൊളിയായിട്ട് അറ്റൻഡ് ഇല്ല ആർക്കെങ്കിലും മിസ് എനിക്കൊന്നും പഠിക്കാൻ പറ്റിയില്ല അങ്ങനെ പറയുവോ ഇല്ല പറയരുത് അതിന് വേണ്ടിട്ടാണല്ലോ നമ്മൾ മിനി മാരത്തോണും മെഗാ മാരത്തോണും ബൂസ്റ്ററൊക്കെ വെച്ചിട്ട് അടിപൊളിയായിട്ട് പഠിക്കുന്നത് അല്ലേ റെഡിയാണ് ഓക്കെ കുറെ ആൾക്കാർ വരുന്നുണ്ട് അപ്പോൾ വന്ന് വന്ന് വരട്ടെ 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 നമ്മളെ മക്കളൊക്കെ വരട്ടെ കാരണം അഞ്ചാം ക്ലാസ്സിൽ ഇത്ര പേര് പോരല്ലോ നമ്മൾ അഞ്ചാം ക്ലാസ്സിൽ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാല് നിങ്ങളെ എനർജി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത്ര കൗണ്ട് പോരാ ഇല്ലേ നമുക്ക് ഇത്ര കൗണ്ട് പോരാ നമുക്ക് ഒരുപാട് ആൾക്കാർ വേണം അപ്പം എൻ്റെ മക്കൾ എന്ത് ചെയ്യാ കയറി വരുമ്പോൾ തന്നെ നമ്മളെ ആ ലൈവ് ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് എൻ്റെ കുട്ടികൾ എന്ത് ചെയ്യാം ഞാൻ പഠിക്കും നല്ലോണം പഠിക്കുന്ന ഉറപ്പുള്ള മക്കളാണെങ്കിൽ എന്തു ചെയ്യാ വേഗം ഒരു ലൈക്ക് നമ്മളെ വീഡിയോ നിന്ന് തന്നുകൊണ്ട് എന്ത് ചെയ്യാം സെറ്റ് ആണ് എന്നുള്ള രീതിയിൽ കുറച്ച് മെസ്സേജ് ഒക്കെ അയച്ച് കാണിട്ട് നിങ്ങളെ സന്തോഷവും കാര്യങ്ങളൊക്കെ റെഡി എല്ലാ മക്കളും റെഡിയാണോ റെഡിയാണ് റെഡിയാണ് എന്ന് പറയുന്നുണ്ട് റെഡിയാണ് റെഡി എന്നാ ഇമോജ് മറന്നു പോയിട്ടില്ലേ അല്ലേ മെഷിൻ്റെ ഇമോജ് മറന്നു പോയിട്ടില്ല മെഷിൻ ഇതാ ഇങ്ങനെ ഇങ്ങനെ നിൽക്കുന്ന ഒരു ഇമോജി ഉണ്ടായിരുന്നു അത് കുറച്ച് ആൾക്കാർക്ക് ഓർമ്മയുണ്ടായിരിക്കും സെറ്റാണ് ആ റെഡി ഓക്കേ മാത്സ് അറിയില്ലേ അതെന്താ മാത്സ് അറിയാണ്ട് മാത്സ് അറിയാത്ത ഒരു പ്രശ്നവും ഇല്ല എൻ്റെ കുട്ടികൾക്ക് വളരെ സിമ്പിളായിട്ട് എന്ത് ചെയ്യും മാത്സ് ഇന്ന് പഠിക്കും അപ്പോൾ രണ്ട് ടീച്ചേഴ്സായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട് മാത്സ് ഇവിടെ സെറ്റാക്കി തരുന്നുണ്ട് അപ്പോൾ എൻ്റെ കുട്ടികൾ എന്ത് ചെയ്യുക രണ്ട് ടീച്ചേഴ്സിൻ്റെയും ക്ലാസ് അടിപൊളിയായിട്ട് പഠിച്ചിട്ട് നാളത്തെ നാളെത്തെ മെക്കാമേലത്തോണും കൂടെ പങ്കെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും എക്സാമിന് ചോദിക്കുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മൊത്തം സെറ്റാക്കിയിട്ട് നമ്മൾ പോകുള്ളൂ റെഡിയാണ് എൻ്റെ കുട്ടികൾ കുറേ പേര് വരുന്നുണ്ട് അപ്പോൾ വരുന്നതിനനുസരിച്ച് ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക പുതിയ ആൾക്കാർ വരുന്നതിനനുസരിച്ച് നമ്മളെ വീഡിയോ ലൈക്ക് ചെയ്യുക അതേപോലെ വീഡിയോ എന്ത് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാ ഫ്രണ്ട്സിനെയും വിളിച്ചോണ്ട് വരണ്ടേ കാരണത് ആ എക്സാം ആണ് അതുപോലെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് മാത്സ് അല്ലേ അപ്പോൾ ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് എക്സാം ആവുമ്പോഴേക്കും സെറ്റ് ചെയ്യേണ്ടത് അപ്പോൾ ഓരോ ചോദ്യങ്ങളായിട്ട് ഞാൻ തരാം എന്നെ മക്കൾ എന്ത് ചെയ്യണം ആ രണ്ട് തരം ചോദ്യങ്ങൾ നിങ്ങൾ എക്സാമിന് ചോദിക്കുന്ന മെയിൻ ആയിട്ട് ചോദിക്കുന്ന രണ്ട് തരം ചോദ്യങ്ങൾ ഇന്ന് നമ്മളിവിടെ ചെയ്യും ഓക്കെ അപ്പൊ മീസ് ചെയ്തു തരും അപ്പൊ എന്റെ കുട്ടികൾ എന്ത് ചെയ്യണം ആ ഓരോന്നായിട്ട് എൻ്റെ കുട്ടികളും എൻ്റെ കൂടെ നിന്നുണ്ട് ആ നമ്മളെ ചാറ്റ് ചാറ്റ്ബോക്സിലൊക്കെ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വേണം എന്ത് ചെയ്യുക ആ മിസിൻ്റെ കൂടെ ലൈവിലിങ്ങനെ പോവാൻ അപ്പോൾ വെറുതെയാണോ ചാറ്റ് ബോക്സ് ഒക്കെ വെച്ചത് അല്ലേ നിങ്ങളെ നിങ്ങൾ അതിങ്ങനെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കാനാണ് അപ്പം നിങ്ങൾ ആൻസർ എന്ത് ചെയ്യുക എന്നോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ഞാനും നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുക അപ്പം നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് നല്ല ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് നമുക്ക് നല്ലോണം ലൈവിൽ അടിപൊളിയായിട്ട് പഠിക്കാം റെഡിയാണോ ഇല്ല കുട്ടി ഐ ഹാവ് നോ ഫ്രണ്ട്സ് എന്നൊക്കെ പറയുന്നുണ്ട് ഇല്ലടാ നിന്റെ ഫ്രണ്ട്സ് ഞാനാണ് സെറ്റാക്കി തരാം കേട്ടോ എല്ലാ കാര്യങ്ങളും നമുക്ക് അടിപൊളിയായിട്ട് മാക്സ് പഠിപ്പിച്ചിട്ട് റെഡിയാണ് മിസേ ഞാനിതാ ഒന്നാമത്തെ ചോദ്യത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുവാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ ഒന്ന് വേഗം റെഡിയാണ് ആ ഓക്കെ ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്ന് പറയുന്നുണ്ടെങ്കിൽ വേഗം ഒരു തംസ് തംസപ്പിൻ്റെ ഇമോജി അയച്ചാൽ മിസ് ആദ്യത്തെ ചോദ്യം കാണിച്ചേരാം വേഗം ഒരു തംസ് തംസപ്പിൻ്റെ ഇമോജി അയച്ചേടാ അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ചോദ്യം ആദ്യത്തെ ചോദ്യം എന്ന് വരുന്നത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഫ്രാക്ഷനിൽ നിന്നാണ് അപ്പം ഫ്രാക്ഷൻ വെറുതെ തരുന്ന ഫ്രാക്ഷനല്ല ഭിന്ന സംസംഖ്യകൾ ആ ഭാഗങ്ങളാക്കുക എന്നുള്ള പാഠങ്ങളൊക്കെ എൻ്റെ മക്കളെ അടിപൊളിയായിട്ട് പഠിച്ചിട്ടുണ്ടോ പക്ഷേ ആ ഫ്രാക്ഷനിൽ നിന്ന് നിങ്ങൾക്ക് ചോദ്യം ചോദിക്കുവാണെങ്കിൽ അധികവും നിങ്ങൾക്ക് ഫ്രാക്ഷൻ ആഡ് ചെയ്യാനായിരിക്കും കൂട്ടാനായിരിക്കും ഓക്കെ അപ്പോൾ എന്ത് ചെയ്യണം ഭിന്ന സംഖ്യകൾ കൂട്ടാൻ അറിയണം അവിടെയാണ് ഏറ്റവും കൂടുതൽ എന്നെ മക്കൾ എന്ത് ചെയ്യണം ശ്രദ്ധിക്കണം നിങ്ങളെ ചാപ്റ്റർ വൈസ് ആയിട്ട് ഏറ്റവും കൂടുതൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ ചോദിച്ചത് ഭിന്ന സംഖ്യകൾ ഫ്രാക്ഷൻസ് ആഡ് ചെയ്യാനാണ് അപ്പോൾ മിക്സഡ് ഭിന്നം ഉണ്ടാവും അല്ലേ മിക്സഡ് ഫ്രാക്ഷൻ ഉണ്ടാവും അപ്പം മിക്സഡ് ഫ്രാക്ഷൻ എന്ത് ചെയ്യണം നമ്മൾ സിമ്പിൾ ഫ്രാക്ഷൻ ആക്കണം അതൊന്നും അറിയാതെ ഇനി നാളെ മറ്റന്നാളേക്ക് എക്സാമിന് പോവാതെ പോകരുത് ഓക്കെ അപ്പൊ റെഡി ആയിട്ട് നമ്മൾ ആക്കിയിട്ട് വേണം പോവാൻ സെറ്റാണെങ്കിൽ ഞാൻ ആദ്യത്തെ ചോദ്യം കാണിച്ചിട്ട് എൻ്റെ കുട്ടികൾ എന്ത് ചെയ്യുക ദീ ചോദ്യം ഒന്ന് റെഡിയാണെങ്കിൽ വേഗം വായിച്ചു നോക്കുക കേട്ടോ ചോദ്യം വേഗം വായിച്ചു നോക്കുക എൻ്റെ സെറ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ആ ഓരോന്നോരോന്നായിട്ട് ഓരോന്നായിട്ട് ചെയ്ത് ചെയ്ത് പോവാം റെഡി അപ്പൊ കൊസ്റ്റ്യൻ കാണുന്നുണ്ടെങ്കിൽ വേഗം വായിച്ച് നോക്കിക്കെ എന്താ കൊസ്റ്റ്യൻ ദേ അത്രയും സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് എൻ്റെ മക്കൾ പറഞ്ഞു നോക്കുക ഒരു പെട്ടിയിൽ വ്യത്യസ്ത നിരത്തിലുള്ള എന്തുണ്ടടാ റിബണുകൾ ഉണ്ട് അല്ലേ ആ കുറച്ച് വ്യത്യസ്ത നിരത്തിലുള്ള റിബണുകൾ നിങ്ങൾ ആ മുടിയിലൊക്കെ റിബണൊക്കെ കെട്ടിയിട്ടാണ് സ്കൂളിലൊക്കെ പോകാറുണ്ട് കുട്ടികളെ സുന്ദരി കുട്ടികളെ ആ പെൺകുട്ടികൾ ഒക്കെ ഉണ്ടാവും എന്തുണ്ടാവും ആ മുടിയിൽ റിബണൊക്കെ കെട്ടാനുണ്ടാവും യൂണിഫോമിന്റെ കൂടെ അങ്ങനെയൊക്കെ കെട്ടാറുണ്ടോ ആ ഞാനൊക്കെ പണ്ട് അങ്ങനെയായിരുന്നു കെട്ടിയിട്ടൊക്കെ ഇങ്ങനെ ആ പൂവിന്റെ ഷേപ്പിലൊക്കെ ഇങ്ങനെ റിബണൊക്കെ കെട്ടി പോവായിരുന്നു അതേപോലെ കുറച്ച് റിബൺ ഉണ്ടോ എന്റെ കയ്യില് അല്ലേ അപ്പോൾ ഓരോ കളറാണ് അല്ലേ ഏതാ പച്ച പച്ചക്കളറ് ഓറഞ്ച് കളറ് വെള്ള വെള്ളക്കളറ് അങ്ങനെ നാല് കളർ എന്തുണ്ട് റിബൺ ഉണ്ട് നമുക്ക് എന്താ നമ്മളോട് ചോദിച്ചത് മീരക്കുട്ടി മീരയുണ്ടോ ഇതിൻ്റെ അകത്ത് ഓക്കെ മീര ഇവയിൽ ചില റിബണുകൾ ഒന്നൊന്നായി എടുത്ത് നീളത്തിൽ വെച്ച് ആ ഓരോ സമയത്ത് ലഭിക്കുന്ന റിബണിൻ്റെ ആകെ നീളം എത്രയാണെന്ന് വേണം അപ്പോൾ ഒന്നുമില്ല ഓരോ സമയത്തും ആ നമ്മളെ മീരക്കുട്ടി അല്ലേ മീരക്കുട്ടി എന്ത് ചെയ്തു ഓരോ കളർ റിബൺ എടുത്ത് ചേർത്ത് വെക്കുന്നുണ്ട് അല്ലേ ഇത് ചേർത്ത് വെച്ചു അപ്പോൾ അത് ആ ഓരോന്നിൻ്റെയും നീളം എത്രയായിരിക്കും ഉണ്ടാവുക എന്നാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഓക്കെ അപ്പം ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ ഇല്ലേ മിസ്സേ ഇതിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുവാണ് എൻ്റെ കുട്ടികൾ ഇതേ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ ഞാൻ പറയാതെ പോവുമോ കാരണം നമുക്ക് എന്ത് വേണം ഈ മലയാളം മീഡിയം പോലെ തന്നെ നമ്മളെ കുട്ടികളെ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്ന മക്കളുണ്ട് ഇല്ലേ അപ്പം എന്ത് ചെയ്യാം എൻ്റെ കുട്ടികൾ എല്ലാവരും അടിപൊളിയായിട്ട് ഇംഗ്ലീഷ് ക്വസ്റ്റിനോട് വായിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം ചെയ്താൽ മതി ഓക്കെ സോറി എ ബോക്സ് എ ബോക്സ് കണ്ടെയിൻ റിബൺ ഓഫ് ഡിഫറെന്റ് കളർ ആണല്ലേ അപ്പം ഡിഫറെൻ്റ് കളറുള്ള റിബൺ ഉണ്ട് അതിൽ ഗ്രീൻ കളർ ഉണ്ട് ഓറഞ്ച് ഉണ്ട് ബ്ലൂ ഉണ്ട് വൈറ്റ് ഉണ്ട് ഓക്കെ റെഡി അപ്പൊ നോക്കിയിട്ടുള്ള എല്ലാ എന്താ പറഞ്ഞത് ഒന്നുമില്ല നേരത്തെ വായിച്ച അതേ കാര്യമാണ് ഓരോ കളർ റിബണും എന്ത് ചെയ്തു മീര കുട്ടി ചേർത്ത് വെച്ചു അപ്പൊ എന്താണ് അതിന് നീളം കിട്ടുക ഇതാണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് കണ്ടുപിടിക്കാനുള്ള കാര്യം ഞാൻ ഒന്നുകൂടെ വേണമെങ്കിൽ കാണുന്നില്ലെങ്കിൽ സൂമിയ എൻ്റെ കുട്ടിക്ക് കണ്ടുപിടിക്കാനുള്ള ഒന്നാമത്തെ കാര്യം പച്ച റിബണും വെള്ള റിബണും ചേർത്ത് വെച്ചാൽ എത്ര നീളം കിട്ടുക വേഗം എന്ത് ചെയ്യണം ആ രണ്ടിന്റെ ലെങ്ത്തും കൂടെ ആഡ് ചെയ്തിട്ട് കമന്റ് ബോക്സിൽ പറയണം സെറ്റ് ആണോ റെഡിയാണോ റെഡിയാണോ ആ ഓക്കെ റെഡി ആണെങ്കിൽ എൻ്റെ കുട്ടികൾ നോക്കിക്കേ എന്ത് ചെയ്താ ഗ്രീൻ കളറും ആ കളറും അതേപോലെ വെള്ള കളറും ആരാ വൈറ്റ് കളറും കൂടെ ആഡ് ചെയ്യണം എന്ന് പറഞ്ഞാല് അരമീറ്റർ അല്ലെ അരമീറ്റർ വൺ ബൈ ടു അതേപോലെ തന്നെ എന്താ വൺ വൺ ബൈ ടു ഒന്നര മീറ്ററും അര മീറ്ററും ഒന്നര മീറ്ററും കൂടെ ആഡ് ചെയ്യാൻ പോവാണ് അപ്പൊ ആദ്യം ഞാൻ അത് ഏഡ് ചെയ്ത് നോക്കാമേ എന്തൊക്കെയാ വേണ്ടത് നമുക്ക് ആദ്യ പച്ച കളറായിട്ടുള്ള ഗ്രീന് വേണം അതേപോലെ വൈറ്റ് ആയിട്ടുള്ളത് വേണം അപ്പൊ ഞാൻ ഗ്രീനിന് ജിയും വൈറ്റിന് ഡബ്ല്യൂന്നു കൊടുക്കുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല അല്ല എൻ്റെ കുട്ടികൾക്ക് കുഴപ്പമൊന്നുമില്ല അവിടെ ഫോർ ബൈ ടു എന്ന് പറഞ്ഞാൽ എത്രയാ ഫോർ ബൈ ടു ഫോറിൽ രണ്ട് എത്ര തവണ പോകും റെഡി ആയിട്ട് എൻ്റെ മക്കളെ ആൻസർ പറയുന്നുണ്ട് നോക്കാം നമുക്ക് എന്താ വരിക ഒന്ന് വൺ ബൈ ടു ആണ് വൺ ബൈ ടൂവും അതേപോലെ വൺ വൺ ബൈ ടൂവും കൂടെ ആഡ് ചെയ്യണം ഒന്ന് ലോജിക്കലി നിങ്ങൾക്ക് ചിന്തിച്ച് നോക്കിയാൽ മനസ്സിലാവുന്ന കാര്യമുള്ളൂ അല്ലേ ഇത് വെറുതെ ഇങ്ങനെ ആഡ് ചെയ്ത് നോക്കൊന്നും വേണ്ട ഒന്ന് ആലോചിച്ച് നോക്കിക്കേ അരയും അരയും കൂടെ ആഡ് ചെയ്താൽ എന്താ വരിക അര എന്ന് പറഞ്ഞാൽ പകുതിയാണ് അല്ലേടാ അപ്പം അരയും അരയും കൂടെ ആഡ് ചെയ്താൽ എന്താകും ഒന്നാവൂലേ ഒന്നാവൂലേ പകുതിയും പകുതിയും കൂടെ ആഡ് ചെയ്താൽ ഒന്നാവും അപ്പം അതാ അരെയും അരേം കൂടെ ആഡ് ചെയ്താൽ ഒന്നായി ഇനി ബാക്കി ആരാ അവിടെ ഉള്ളത് ഏ ബാക്കി ഇവിടെ ഒന്നും കൂടെ ഉണ്ട് അപ്പോൾ അതാ അതിന്റെ കൂടെ ഒന്നും കൂടെ ആഡ് ചെയ്യണം അപ്പോൾ ഒന്നും ഒന്നും കൂടെ ആഡ് ചെയ്താൽ എത്ര വരും എന്ന് വരും അപ്പം ഈ രീതിയിൽ ലോജിക്കലി നിങ്ങൾക്ക് എന്ത് ചെയ്യാം ചിന്തിച്ചിട്ട് ആൻസർ എഴുതാം ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഫ്രാക്ഷൻ വൈസ് ആയിട്ട് ചെയ്തിട്ടും എഴുതാം ഓക്കെ അപ്പോൾ വൺ മീറ്ററും വൺ മീറ്ററും കൂടെ ആഡ് ചെയ്താൽ എൻ്റെ കുട്ടിക്ക് എത്ര കിട്ടും ടു ആയിട്ട് കിട്ടി റെഡിയാണേ പ്ലീസ് ഓൺലി ഇംഗ്ലീഷ് ഓൺലി ഇംഗ്ലീഷ് പറഞ്ഞാൽ മലയാളം മീഡിയം കുട്ടികൾ എന്ത് ചെയ്യൂടാ ഞാൻ രണ്ട് രീതിയിൽ പറഞ്ഞുതരാം ഇപ്പോൾ രണ്ട് രീതിയിൽ പറഞ്ഞു തന്നിട്ട് എൻ്റെ കുട്ടികൾ എന്ത് ചെയ്യണം സെറ്റായിട്ട് പഠിച്ചാൽ മതി റെഡി സെറ്റാണോ രണ്ടെന്ന് എൻ്റെ മക്കെ കിട്ടി ഇനി അടുത്തതാര നമുക്ക് കൂട്ടി നോക്കാനുള്ളത് ഒന്ന് പച്ചയല്ലേ പച്ചയും നീലയുമാണ് എനിക്കിനി കൂട്ടേണ്ടത് അപ്പം പച്ചയും നീല എന്ന് പറയുമ്പോൾ പച്ചയേതാണ് ആ ഗ്രീൻ കളർ വൺ ബൈ ടു ആണ് നീല എന്ന് പറഞ്ഞാൽ ബ്ലൂ എത്രയാ വൺ ബൈ ആണ് അപ്പോൾ വൺ ബൈ ടുയും വൺ ബൈ ഫോറും കൂടെ ആഡ് ചെയ്യണം ഏഡ് ചെയ്ത് നോക്കുക അപ്പം എന്നെക്കാളും മുൻപേ എന്ത് ചെയ്യണം നിങ്ങളാണ് കമന്റ് ബോക്സിൽ ആൻസർ പറയേണ്ടത് നോക്കാം നമുക്ക് ഏഡ് ചെയ്ത് നോക്കാം ഓരോന്നോരോന്നായിട്ട് ഏഡ് ചെയ്താൽ വേഗം ആൻസർ കിട്ടും നോക്കാം നമുക്ക് നീ ഇവിടെ വൺ ബൈ ടുവും വൺ ബൈ ഫോറും കൂടെ ആഡ് ചെയ്യണം നോക്കിക്കേ നേരെ ഏഡ് ചെയ്യാൻ പറ്റുമോ നേരെ ഏഡ് ചെയ്യാൻ പറ്റൂല കാരണം എന്താ ദീ അതിന്റെ ഡിനോമിനേറ്റർ എന്തല്ല സെയിം നമ്പറുകൾ അല്ല ആണോ ദി ഇവിടെ ഡിനോമിനേറ്റർ സെയിം ആണോ സെയിം അല്ല ഡിനോമിനേറ്റർ സെയിം നമ്പർ ആണെങ്കിൽ നിങ്ങൾക്ക് എന്താക്കാമായിരുന്നു നേരെ ഈ രണ്ടെണ്ണത്തിനെയും ആഡ് ചെയ്യാമായിരുന്നു പക്ഷേ ഇവിടെ ഡിനോമിനേറ്റർ സെയിം അല്ലാത്തത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം ആ അതിനെ സെയിം ആക്കി മാറ്റണം നോക്കിക്കേ ഇവിടെ നാലുണ്ട് എനിക്ക് ഇവിടെയും കൂടെ നാലാക്കണമെന്നുണ്ട് അപ്പൊ ഞാൻ എന്ത് ചെയ്യും ഈ രണ്ടിനെ ഞാൻ നാലാക്കി മാറ്റാൻ എന്ത് ചെയ്താൽ മതി ആ രണ്ടിന്റെ കൂടെ രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി അപ്പതാ ഞാനിതാ ഒന്നേ ബൈ രണ്ടിനെ ഒന്നേ ബൈ രണ്ടിനെ ഞാൻ മാറ്റി എഴുതാൻ പോവാണ് കേട്ടോ ഒന്നേ ബൈ രണ്ട് പ്ലസ് ഒന്നേ ബൈ നാലല്ലേ ചെയ്യേണ്ടത് അല്ലേടാ ഒന്നേ ബൈ രണ്ട് പ്ലസ് ഒന്ന് ബൈ നാല് ചെയ്യണം അപ്പൊ ഞാൻ എന്താക്കാൻ പോവാണ് ഒന്നേ ബൈ രണ്ടിനെ ഞാൻ എന്താക്കണം നാലാക്കണമെങ്കിൽ താഴെ ഞാൻ രണ്ടുകൊണ്ട് ഗുണിച്ചാൽ അവിടെ നാലായില്ലേ അപ്പൊ താഴെ രണ്ടുകൊണ്ട് കുണിക്കുമ്പോൾ മോളും രണ്ടുകൊണ്ട് കുണിക്കണ്ടേ വെറുതെ ഇരിക്കാൻ പറ്റുമോ ഇല്ല അപ്പൊ ഞാൻ മോളും രണ്ടുകൊണ്ട് കുണിച്ചു അപ്പൊ എന്ത് കിട്ടിയ എൻ്റെ കുട്ടികൾക്ക് രണ്ട് ബൈ നാല് പ്ലസ് ഒന്ന് ബൈ നാല് എന്ന് കിട്ടി ഇനി നോക്കിക്കാൽ താഴെ രണ്ട് നമ്പറും സെയിം ആയി ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി സിമ്പിളായിട്ട് മോളുള്ള ഈ രണ്ട് നമ്പർ കൂട്ടിക്കൊടുത്താൽ മതി വേറൊന്നും വേണ്ട അപ്പം മോളിലുള്ള രണ്ട് നമ്പർ കൂട്ടിയാൽ എന്ത് വരും രണ്ടും ഒന്നും കൂട്ടിയാൽ മൂന്ന് മൂന്ന് ബൈ നാല് എന്ന് ആൻസർ കിട്ടി മൂന്ന് ബൈ നാല് എന്ന് പറഞ്ഞാൽ എന്താടാ മുക്കാൽ എന്നൊക്കെ പറയും അല്ലേ നമ്മൾ മുക്കാലാണ് ത്രീ ക്വാർട്ടേഴ്സ് എന്ന് പറയും ഇംഗ്ലീഷില് ത്രീ ക്വാർട്ടേഴ്സ് കേട്ടിട്ടില്ലേ മുക്കാലാണ് മൂന്ന് പതിനാല് കറക്റ്റ് ആയിട്ട് തന്നെ കുട്ടികളെ അടിപൊളിയായിട്ട് ആൻസർ പറയുന്നുണ്ട് നല്ല മക്കളാണ് നമ്മൾ അഞ്ചാം ക്ലാസ്സിലെ കുട്ടികൾ എല്ലാവരും നല്ലോണം പഠിച്ചു വന്ന മക്കളാണ് നല്ല എനർജറ്റിക് ആയിട്ട് ശായിലത്തിൻ്റെ ക്ലാസ് കാണാൻ വന്ന കുട്ടികളാണ് അല്ലേ അതെ അപ്പൊ അങ്ങനെയാണെങ്കിൽ അടുത്ത കളർ ഏതൊക്കെയാ കൂട്ടാനുള്ളത് നോക്കിക്കേ ഏതാ ഒന്ന് പച്ച കളറും അടുത്തത് ഓറഞ്ച് കളറുമാണ് അപ്പൊ എന്തായിരിക്കും വരുവാ നോക്കിക്കേ ഒന്ന് ഗ്രീനും അതേപോലെ അടുത്തത് ഓറഞ്ചാ അപ്പൊ നോക്കിക്കേ ഗ്രീനും ഓറഞ്ചും ഗ്രീൻ then orange. അപ്പം എത്ര വരും വൺ ബൈ ടൂവും ത്രീ ബൈ ഫോറുമാണ് ആഡ് ചെയ്യേണ്ടത് അല്ലേ അപ്പം വൺ ബൈ ടുവും ത്രീ ബൈ ഫോർ ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട് വൺ ബൈ ടു ആൻഡ് ത്രീ ബൈ ഫോർ അപ്പം നോക്കിക്ക എൻ്റെ കുട്ടികളെ നേരത്തെ പോലെ തന്നെ ഇവിടെ ഡിനോമിനേറ്റർ എന്തല്ലടാ സെയിം അല്ല അപ്പം എനിക്ക് വൺ ബൈ ടൂവും ത്രീ ബൈ ഫോറും കൂടെ ആഡ് ചെയ്യുമ്പോൾ ഡിനോമിനേറ്റർ രണ്ടും നാലാക്കണം എനിക്ക് നാലെന്ന് പറഞ്ഞ സംഖ്യ ആക്കണം അപ്പം ഞാൻ എന്ത് ചെയ്യും ആ ഈ രണ്ടിനെ രണ്ട് കൊണ്ട് ഗുണിക്കില്ലേ രണ്ടിനെ രണ്ടുകൊണ്ട് ഗുണിക്കും അപ്പം താഴെ രണ്ടുകൊണ്ട് കുണിച്ചാൽ മോള് നമ്മൾ വെറുതെ നോക്കിക്കാൻ പറ്റുമോ ഇല്ല താഴെ രണ്ടുകൊണ്ട് കുണിക്കുകയാണെങ്കിൽ മോൾ എന്ത് ചെയ്യണം രണ്ടു കൊണ്ട് ഗുണിക്കണം വേണ്ടേ അപ്പം അതാ ഒന്ന് ഗുണിച്ച് നോക്കിക്കേ എന്താ കിട്ടേ എൻ്റെ കുട്ടിക്ക് ദേ ഒന്ന് ഇൻറ്റു രണ്ട് എന്ന് പറഞ്ഞാൽ എത്ര വരും ആ രണ്ട് അടുത്തതോ ദേ രണ്ട് ഇൻറ്റു രണ്ട് എന്ന് പറഞ്ഞാല് എന്ന് വന്നു അല്ലേ രണ്ട് ഇൻറ്റു രണ്ട് എന്ന് പറഞ്ഞാൽ നാല് എന്ന് വന്നു അപ്പം രണ്ട് ബൈ നാല് അല്ലേ രണ്ട് ബൈ നാല് പ്ലസ് മൂന്ന് ബൈ നാല് എത്ര വരും ഡേ രണ്ട് സ്ഥലത്ത് താഴെ രണ്ടും നാലാണ് അപ്പം എന്തായാലും ഇനി എന്ത് ചെയ്താൽ മതി മോളുള്ള ഈ രണ്ട് നമ്പേഴ്സ് കൂട്ടി കൊടുത്താൽ മതി എത്ര കിട്ടും അതാ ആണ് നമ്മളെ കമന്റ് ബോക്സിൽ ആൻസർ വരുന്നുണ്ട് അഞ്ച് ബൈ നാല് എന്ന് കിട്ടിയിട്ടുണ്ടാം അഞ്ച് ബൈ നാല് ആണ് എന്റെ കുട്ടികൾ ഇത്രയും പവർ ആയിട്ടുള്ള കുട്ടികളാണ് എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ട് അഞ്ചാം ക്ലാസ്സിലെ മക്കളെ അങ്ങനെയാണെങ്കിൽ എല്ലാ ചോദ്യവും ഞാൻ ചെയ്യുന്നതിന് മുൻപേ നിങ്ങൾ ചെയ്യുമല്ലോ ഇല്ലേ ഞാൻ ചെയ്യുന്നതിന് മുൻപേ അടിപൊളിയായിട്ട് ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പാ ഇല്ലേ ആ ടീച്ചറെ ക്ലാസ് നിർത്തരുത് ഇല്ല ക്ലാസ് നിർത്തൂല അതാരാ പറഞ്ഞ് ഓക്കെ അപ്പൊ ആ റെഡി ആയിട്ട് അടുത്ത കളർ കൂട്ടി നോക്കാം നമുക്ക് അടുത്തത് എന്താ വരുവാ ഇത് വെള്ള കളറും ഓറഞ്ച് കളറും അപ്പോൾ വൈറ്റും അതേപോലെ ഓറഞ്ചും വൈറ്റ് വൺ വൺ ബൈ ടു ആണ് അടുത്തത് ത്രീ ബൈ ഫോർ ആണ് നോക്കിക്കേ ഈ വൺ വൺ ബൈ ടു എന്ന് പറഞ്ഞാൽ അത് മിക്സ്ഡ് ഫ്രാക്ഷനാ ആ അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതേ ഇവിടെ മിക്സ്ഡ് ഫ്രാക്ഷനെ നമ്മൾ എന്താക്കി മാറ്റണം സിമ്പിൾ ഫ്രാക്ഷൻ ആക്കി മാറ്റണം എങ്ങനെയാണ് ഈ മിക്സ്ഡ് ഫ്രാക്ഷനെ സിമ്പിൾ ഫ്രാക്ഷൻ ആക്കുക അറിയോ എന്റെ കുട്ടികൾക്ക് എങ്ങനെയാണ് മിക്സ്ഡ് ഫ്രാക്ഷനെ സിമ്പിൾ ഫ്രാക്ഷനാക്കുക വൺ വൺ ബൈ ടുവിനെ നമ്മൾ എങ്ങനെയാണ് വൺ വൺ ബൈ ടുവിനെ എങ്ങനെയാണോ നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള ഫ്രാക്ഷനാക്കി മാറ്റുക നമ്മൾ പഠിച്ച കാര്യമാണ് ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം എങ്ങനെയാക്കേണ്ടത് ഇതേ നോക്കിക്കേ ഡിനോമിനേറ്ററിൽ രണ്ട് തന്നെയാ അപ്പം എന്തായാലും സിമ്പിൾ ഫ്രാക്ഷൻ ഫ്രാക്ഷനാക്കിയാൽ ആ താഴെ രണ്ട് തന്നെ വരും ഇനി മോളുള്ള നമ്പർ എങ്ങനെയാണ് നമ്മൾ എഴുതിയത് ആ ആദ്യം രണ്ടിനെ ഒന്ന് കൊണ്ട് ഗുണിക്കണം രണ്ടിനെ ഒന്നുകൊണ്ട് ഗുണിച്ചാൽ എന്താ വരിക രണ്ട് ആ കിട്ടുന്നതിനെ ഈ ഒന്നിനെ കൊണ്ട് എന്ത് ചെയ്യണം കൂട്ടണം അപ്പം ദാ രണ്ടും ഒന്നും കൂടെ കൂട്ടിയാൽ എത്ര വരും എൻ്റെ കുട്ടികൾക്ക് മൂന്ന് എന്ന് വരും അപ്പോൾ ദാ നിങ്ങൾ വൺ വൺ ബൈ ടുവിനെ എന്താക്കി മാറ്റിയാൽ സിമ്പിൾ ഫ്രാക്ഷനാക്കിയാൽ മൂന്നേ ബൈ രണ്ട് എന്നാ കിട്ടുക പക്ഷെ നമ്മളോട് ചോദിച്ചതാണോ അല്ല നമ്മളോട് ചോദിച്ചത് എന്താ വൈറ്റും ഓറഞ്ചും കൂടെ കൂട്ടാനാണ് അപ്പോൾ വൺ വൺ ബൈ ടുവും ത്രീ ബൈ ഫോറും കൂടെ എനിക്ക് എന്ത് ചെയ്യണം ഏഡ് ചെയ്യണം ഞാൻ ഞാൻ ഏഡ് ചെയ്യാൻ പോവാണ് നിങ്ങളെല്ലാ ആൾക്കാരും ചെയ്തു കേട്ടോ എനിക്കാളും മുന്നേ ചെയ്ത അപ്പം ഞാൻ വേഗം ചെയ്യട്ടെ അപ്പോൾ വേഗം ചെയ്തിട്ട് എനിക്ക് എന്ത് വേണം ആൻസർ വേണം എന്നാലും അടിപൊളിയായിട്ട് ചെയ്തു നോക്കിക്കെ ജി വൺ വൺ ബൈ ടു വൺ വൺ ബൈ ടു പ്ലസ് ത്രീ ബൈ ഫോർ ആ എനിക്ക് വേഗം എന്ത് ചെയ്യണം ആ ഇതിനെ നേരത്തെ പോലെ സിമ്പിൾ ഫ്രാക്ഷൻ ആക്കണം സിമ്പിൾ ഫ്രാക്ഷൻ ആക്കിയില്ലേ നമ്മളിവിടെ എത്രയാണ് കിട്ടിയേ ത്രീ ബൈ ടു അപ്പോൾ അതാ അവിടെ എഴുതി കൊടുക്കുവാണ് ത്രീ ബൈ ടു പ്ലസ് ത്രീ ബൈ ഫോർ നോക്കി കേത് ആഡ് ചെയ്യാൻ പറ്റുമോ ഇല്ല താഴെ ഡിനോമിനേറ്റർ സെയിം ആണോ അല്ല അപ്പം നേരത്തെ പോലെ നമ്മൾ എന്ത് ചെയ്യണം ആ ഡിനോമിനേറ്റർ ആക്കണം ഡിനോമിനേറ്റർ ഫോർ ആക്കാൻ എന്ത് ചെയ്താൽ മതി ഇത് ഇവിടെ താഴെ രണ്ടുകൊണ്ട് കുണിക്കണം ഇവിടെ വന്നപ്പോൾ എന്ത് ചെയ്യണം രണ്ടോണ്ട് കുണിക്കണം ഇല്ലേ രണ്ട് സ്ഥലത്ത് രണ്ടുകൊണ്ട് കുണിക്കണം വേണ്ടേടാ ആ രണ്ട് സ്ഥലത്ത് രണ്ടുകൊണ്ട് കുണിച്ചാൽ എന്ത് കിട്ടി എൻ്റെ കുട്ടിക്ക് എന്ത് കിട്ടും ആ ഒന്നുമില്ല അതാ ആറ് ബൈ നാല് പ്ലസ് മൂന്ന് ബൈ നാലെന്ന് കിട്ടും അങ്ങനെ തന്നെയാണോ കിട്ടിയത് ആ അപ്പം എന്താ ആൻസർ വന്നത് ഒൻപത് ബൈ നാല് അല്ലേ ഒൻപത് ബൈ നാല് കറക്റ്റ് ആണല്ലോ എൻ്റെ കുട്ടികളെല്ലാവരും അപ്പോഴേക്കും നമ്മളെ കമന്റ് ബോക്സ് മൊത്തം എന്താക്കിയിട്ടുണ്ട് ഒമ്പതേ ബൈ നാല് കൊണ്ട് നിറച്ച് വെച്ചിട്ടുണ്ട് ഈ ഒമ്പതേ ബൈ നാലിന് നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് ചെറുതാക്കി വേണമെങ്കിൽ എഴുതാം ചെറുതാക്കി എഴുതാൻ പറ്റുമോ ഇല്ല ചെറുതാക്കി എഴുതാൻ പറ്റൂല ഓക്കെ ഒമ്പത് ബൈ നാലിന് ചെറുതാക്കി എഴുതാൻ പറ്റൂല കേട്ടോ ആരോ ചെറുതാക്കി എഴുതുന്ന പോലെയൊക്കെ വെച്ചു ചെറുതാക്കി എത്താൻ പറ്റൂല കേട്ടോ ഒമ്പത് ബൈ നാല് ഒമ്പത് ബൈ നാല് തന്നെയാണ് സെറ്റാണ് ഇനി ഏറ്റവും ലാസ്റ്റിലേക്ക് നമ്മൾ പോവുക ഏറ്റവും ലാസ്റ്റ് ഓക്കെ ഇതേ വേഗം പറഞ്ഞാൽ ഏറ്റവും ലാസ്റ്റ് ചെയ്താൽ മൂന്നെണ്ണം കൂട്ടാനുണ്ട് കേട്ടോ പച്ചയും വെള്ളയും ഓറഞ്ചും കൂടെ കൂട്ടണം അമ്പോ അപ്പം മൂന്നെണ്ണം കൂട്ടാനുണ്ടേ വെറുതെ നിൽക്കരുത് മൂന്നെണ്ണം കൂട്ടാനുണ്ട് പച്ച വേണം വൺ ബൈ ടു വെള്ള വൺ വൺ ബൈ ടു പിന്നെ ഓറഞ്ച് ത്രീ ബൈ ഫോർ അപ്പൊ ഈ മൂന്നെണ്ണം നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ് ഏഡ് ചെയ്യാൻ പോവാണ് അപ്പം എൻ്റെ കൂടെ കൂടിയിട്ട് എന്ത് ചെയ്യണം ആഡ് ചെയ്യണം ആൻസർ വേഗം പറയണം നോക്കാം നമുക്ക് ഇപ്പം നോക്കാം വൺ ബൈ ടു പ്ലസ് വൺ വൺ ബൈ ടു നമുക്ക് മാറ്റിയിട്ട് എങ്ങനെ എഴുതാം മാറ്റിയിട്ട് നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ടായിരുന്നു ത്രീ ബൈ ടു അപ്പം അതാ ത്രീ ബൈ ടു പ്ലസ് ത്രീ ബൈ ഫോർ ഇനി നോക്കിക്കേ താഴെയുള്ള നമ്പറൊക്കെ നോക്കിക്കേ ഈ ഡിനോമിനേറ്റർ ഒക്കെ നോക്കിക്കേ നിങ്ങൾ സെയിം ആണോ അല്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ഡിനോമിനേറ്റർ സെയിം ആക്കണം ഇതും നാലാക്കി മാറ്റണം ഇതും നാലാക്കി മാറ്റണം വേണ്ടേ അപ്പൊ രണ്ട് സ്ഥലം നാലാക്കി മാറ്റണം എന്നാലല്ല ഇതിന്റെ കൂടെ നമുക്ക് ഏഡ് ചെയ്യാൻ പറ്റൂ കൂട്ടാൻ പറ്റുള്ളൂ അപ്പൊ നോക്കിക്ക ഇവിടെ രണ്ടെടുത്തും ഞാൻ നാലാക്കണമെങ്കിൽ എന്ത് ചെയ്യണം ഇതിനെ രണ്ടുകൊണ്ട് കുണിക്കണം ഇതിനെ രണ്ടുകൊണ്ട് കുണിക്കണം വേണ്ടേടാ അപ്പൊ ദാ മുകളിലും എന്ത് ചെയ്യണം അതേപോലെ നമ്മൾ രണ്ടുകൊണ്ട് കുണിച്ചവേ മതിയാവും അവർ രണ്ടാള് തിക് ഫ്രണ്ട്സ് അപ്പം താഴെ രണ്ടുകൊണ്ട് കുണിക്കുമ്പോൾ മുകളിലും ഷുവർ ആയിട്ടും രണ്ടുകൊണ്ട് തന്നെ മക്കള് മൾട്ടിപ്ലൈ ചെയ്യണം വേണ്ടേ വേണ്ടേ ജ്യോതിക്കുട്ടി വേണ്ടേ ആ അഞ്ച് കുട്ടി ഏതാ പറയുന്നുണ്ട് എന്താ വേണ്ടത് അപ്പം എന്താ കിട്ടാ നമുക്ക് ആൻസർ ആയിട്ട് ടു ബൈ ഫോർ പ്ലസ് സിക്സ് ബൈ ഫോർ പ്ലസ് ത്രീ ബൈ ഫോർ ഇനി എന്തു ചെയ്യാം ഇതേ നോക്കിക്കേ താഴെയുള്ള എല്ലാം നാലായി ഇല്ലേ ഇനി നമുക്ക് ആഡ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി മുകളിലല്ല ഈ നമ്പേഴ്സ് നേരെ കൂട്ടിക്കൊടുത്താൽ മതി നോക്കിക്കേ രണ്ടും ആറും കൂട്ടിയാൽ എട്ടായി എട്ടും മൂന്നും കൂടെ കൂട്ടിയാൽ എത്ര ആയിട്ട് മാറിയിട്ടുണ്ടാവും എൻ്റെ കുട്ടിയൊക്കെ ആ എട്ട് മൂന്നും പത്താണോ അതാര പത്ത് എന്നൊക്കെ എഴുതിയത് എട്ടും മൂന്നും കൂട്ടിയിട്ട് പതിനൊന്ന് പതിനൊന്ന് ബൈ നാല് എന്ന് കിട്ടിയിട്ടുണ്ടോ കിട്ടിയിട്ടുണ്ടോ പതിനൊന്ന് ബൈ നാല് സെറ്റ് ആയിട്ട് തന്നെ മക്കൾ ക്യാൻസർ ചെയ്യാം പതിനൊന്ന് ബൈ നാല് ആ അതിന് മിക്സ്ഡ് ഫ്രാക്ഷൻ ആക്കിയിട്ട് എഴുതിയിട്ടുണ്ട് ഏതോ ഒരു മിടുക്കിയോ മിടുക്കനോ എനിക്ക് പേര് നോക്കാൻ പറ്റിയില്ല ഓക്കെ ആ ഓക്കെ എന്നൊക്കെ പറയുന്നുണ്ട് തംസപ്പ് ഒക്കെ അയച്ചിട്ട് ഓക്കെ ഒക്കെ പറയുന്നുണ്ട് മക്കള് റെഡിയാണ് ഓക്കേ ഓക്കെ അപ്പോൾ എന്താണ് ആ എൻ്റെ മക്കൾ ഒന്നാമത്തെ ചോദ്യം നമ്മൾ ചെയ്തു നോക്കിക്കേ ഒന്നാമത്തെ ചോദ്യം ചെയ്തു അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് എന്ത് തന്നിട്ടുണ്ടെങ്കിൽ ഭിന്ന സംഖ്യകൾ അല്ലെങ്കിൽ ഫ്രാക്ഷൻ തന്നിട്ട് ആഡ് ചെയ്യാനുള്ള ചോദ്യം ഉറപ്പായിട്ടുണ്ടായിരിക്കും അപ്പോൾ എൻ്റെ മക്കൾ എന്ത് ചെയ്യരുത് അത് മിസ് ചെയ്യരുത് ഇനി നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന അത്രയും 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ് അടുത്ത കാണിക്കാൻ പോകുന്നത് അതേപോലെയുള്ള രണ്ടേ രണ്ട് ചോദ്യങ്ങൾ നമ്മൾ ചെയ്യും ആ ചെയ്യുന്ന രീതിയിൽ തന്നെ മക്കൾ ഫിക്സ് ആയിരിക്കണം ഉറച്ചു നിൽക്കണം എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ ബാക്കിയുള്ള എക്സാമുകളൊക്കെ ഇനി വരുന്ന മാത്സ് എക്സാംസ് സെറ്റാക്കാൻ പറ്റുള്ളൂ അപ്പോൾ അടുത്ത ചോദ്യം അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ഒരാൾ പോലും വിട്ടേക്കാൻ പാടില്ല അപ്പം പുതിയതായിട്ട് ജോയിൻ ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിലും നമ്മുടെ ലൈവിലേക്ക് എല്ലാ പുതിയ മക്കളും എന്തു ചെയ്യുക നമ്മളെ ലിങ്ക് വേഗം ഷെയർ ചെയ്ത് കൊടുത്തിട്ട് ഫ്രണ്ട്സിനെ എല്ലാവരെയും കൂട്ടിയിട്ട് വരുവാ ദേ നിങ്ങളെ ഫ്രണ്ട്സ് ഒക്കെ കാണിട്ടടാ എല്ലാവർക്കും മാത്സിന് എന്താവണം നല്ല മാർക്ക് മേടിക്കണം വേണ്ടേ അപ്പം റെഡി ഒന്നാമത്തെ ചോദ്യം ചെയ്തു രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം അപ്പോഴത്തേക്ക് രണ്ടാമത്തെ ചോദ്യം വേണ്ടേ വെറുതെ ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞിരുന്നാൽ മതിയോ എക്സാം അല്ലേ അപ്പൊ കഥയൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം അല്ലേ മിസ്സേ ലേറ്റ് ആയി ലേറ്റ് ആയാലും ഒന്നും ഒരു പ്രശ്നവും ഇല്ലാട്ടോ എന്റെ മക്കൾ കയറി വന്നാൽ മതി നമുക്ക് എന്ത് ചെയ്യാം നല്ല അടിപൊളിയായിട്ട് ചോദ്യം ചെയ്ത് പോവാം സെറ്റാണ് ഓക്കെ പിന്നെ കുട്ടി സെറ്റാണ് സെറ്റാണ് എന്റെ മക്കൾ എല്ലാവരും സെറ്റാണ് അപ്പൊ രണ്ടാമത് ചോദ്യത്തിലേക്ക് പോവാം മിസ്സേ ഇങ്ങനെ ഒന്ന് കാത്തിയോന്നു പറഞ്ഞു നിൽക്കണ്ട നിങ്ങളെല്ലാം ഒരു രണ്ടാമത് ചോദ്യത്തിലേക്ക് പോയിക്കോ എന്ന് പറയുന്ന ആൾക്കാരുണ്ടെങ്കില് വേഗം നമ്മളെ കമന്റ് ബോക്സിൽ നിറയെ ഒരു വൈറ്റ് കളർ ഹാർട്ട് തരാമോ എനിക്ക് ഒരു വൈറ്റ് കളർ ഹാർട്ട് തന്നെ എന്റെ കമന്റ് ബോക്സിൽ നിറയെ ഒരു വൈറ്റ് കളർ ഹാർട്ട് വേണം എനിക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാമെങ്കിൽ പോവാമെങ്കിൽ ഒരു വൈറ്റ് കളർ ഹാർട്ട് തന്നെ എന്റെ അഞ്ചാം മിടുക്കി മിടുക്കിക്കുട്ടികളെ എടാ ലേറ്റ് ആയാലോന്നൊരു പ്രശ്നവും ഇല്ലേടാ അപ്പം ഇതാ ഇപ്പം വന്ന ആൾക്കാർ ഒരുപാട് പേര് നമ്മളെതാ ലൈവ് കണ്ടോണ്ടിരിക്കുന്ന ഒരുപാട് പേര് എന്താക്കുന്നുണ്ട് നമുക്ക് ഇതേ നമ്മളെ ലൈവ് ചാറ്റ് ആ ചാറ്റ് ചെയ്തതോട് കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം നമ്മൾ വീഡിയോ ലൈക്ക് ചെയ്യണം ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓടിപ്പോയി ലൈക്ക് ചെയ്തേ നോക്കട്ടെ ഞാനിത് കമൻറ്റ് ബോക്സിൽ നോക്കുന്ന പോലെ തന്നെ നിങ്ങളെ ലൈക്കും അതേപോലെ തന്നെ നോക്കാം നമുക്ക് നമുക്കിതാ ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇന്ന് ത്രീ കെ ആൾക്കാരൊക്കെ വരുമെന്നാ ത്രീ കെ ആൾക്കാർ വരുമോ മൂവായിരം ആൾക്കാരൊക്കെ വരുവോടോ വരുമായിരിക്കും അല്ലേ ഇപ്പം മൂവായിരം ആൾക്കാർ വരുന്നത് ആരും കൊണ്ടുവന്നിട്ടാ എൻ്റെ മക്കൾ കൊണ്ടുവന്നിട്ടാ അപ്പം എൻ്റെ മക്കൾ എന്ത് ചെയ്യണം മാക്സിമം ഷെയർ ചെയ്തിട്ടാ നമുക്കിവിടെ എത്തിക്കണം ഓക്കെ അപ്പം വൺ കെയിലേക്ക് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ കുട്ടികളെ എല്ലാവരും വിളിച്ചുകൊണ്ട് വരികയാണെങ്കിൽ കുറേ പേര് വരും നമ്മളെ ക്ലാസ്സിൽ എല്ലാവരും കൂടെ ഇരുന്ന് പഠിച്ചാൽ നല്ല രസമായിരിക്കും ഇല്ലേ സെറ്റാണ് അപ്പം രണ്ടാമത്തെ ചോദ്യത്തിന് വേണ്ടി വെയ്റ്റ് ചെയ്തിരിക്കുവായിരുന്നു ആണല്ലേ ലേറ്റ് ആകാനൊന്നും ഒരു പ്രശ്നവുമില്ല മക്കളെ ഒറ്റ ചോദ്യം ചെയ്തിട്ടേ ഉള്ളൂ കേട്ടോ റെഡി അപ്പോൾ രണ്ടാമത്തെ ചോദ്യം കാണിക്കട്ടെ ഞാൻ രണ്ടാമത്തെ ചോദ്യം നിങ്ങളെ ഇതേ നോക്കിക്കാൻ മുന്നേ ഉള്ള ചോദ്യ പേപ്പറിൽ ചോദിച്ച ചോദ്യമാണ് അതുകൊണ്ട് എന്തു ചെയ്യരുത് ഒരു ചോദ്യം പോലും വിട്ടേക്കാതെ തന്നെ മക്കൾ പഠിക്കണം റെഡിയാണേ അപ്പം ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ സെറ്റാണ് ഇത് കൊച്ചു വായിച്ച് ചോദിക്കുകയാണ് മക്കളെ ഒരു സംഖ്യയുടെ ഘടകങ്ങളാണ് ഈ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത് മുകളിലെ വട്ടത്തിൽ എഴുതേണ്ട സംഖ്യ ഏതാണ് ഈ വട്ടത്തിനുള്ളിൽ എപ്പോഴും 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 ഞാൻ പറയുവാണ് റിപ്പീറ്റ് ചെയ്തുകൊണ്ട് പറയുവാണ് ഇതേപോലത്തെ വട്ടങ്ങളുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കും ഇതേപോലെ വട്ടത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കും അതുകൊണ്ട് വരച്ച് പഠിച്ചോ വരച്ച് പഠിച്ചോ ഇതേപോലത്തെ ചോദ്യം ചോദിക്കൂട്ടോ കേട്ടോ ഈ മുകളിലുള്ള വട്ടത്തിലുള്ള സംഖ്യ ഏതാണെന്നാ ചോദിച്ചേ നോക്കിക്കേ ഇവിടെ എഴുതിയത് എന്ത് നമ്പറുകളാ പ്രൈം നമ്പറുകളാണ് അഭാജ്യ സംഖ്യകളാണ് അപ്പൊ അപാജി സംഖ്യ തന്നെ ഗുണനഫലമായിരിക്കില്ലേതാ ഇവിടെ കാണുന്ന സംഖ്യ അല്ലേ ഈ സംഖ്യകൾ ഗുണിച്ചാൽ എത്രയാണോ കിട്ടുന്നത് അതായിരിക്കും ഈ കള്ളിയിൽ വരുന്ന സംഖ്യ അപ്പം ഏതായിരിക്കും എൻ്റെ മക്കൾക്ക് തന്നെ വേഗം പറയാൻ പറ്റുന്നതാ ഒരാളൊക്കെ ആൻസർ പറഞ്ഞു നമ്മളെ കമന്റ് ബോക്സിൽ വേഗം പറയാൻ പറ്റോ രണ്ട് ഇൻറ്റു രണ്ട് ഇൻഡു ആ രണ്ട് ഇൻഡു രണ്ട് ഇൻഡു മൂന്ന് ഇൻഡു അഞ്ച് ചെയ്താൽ എത്ര കിട്ടും അതാണ് ഇവിടെ വരുന്ന സംഖ്യ കഴിഞ്ഞിട്ടില്ല അതേപോലെ നമുക്കിത് ആ താഴെ കൊടുത്തിരിക്കുന്ന ചിത്രങ്ങളിൽ വിട്ടുപോയ അപാജ് ഘടകങ്ങൾ എഴുതാൻ വേണ്ടി പറയുന്നുണ്ട് അപാജ് ഘടകങ്ങളാണ് എഴുതേണ്ടത് അപ്പം എന്ത് ചെയ്യണം എൻ്റെ മക്കള് ഇരുപത്തിയെട്ടിന് ഫാക്ടറൈസ് ചെയ്യണം വേണ്ടേ ആ ഫാക്ടറൈസ് ചെയ്യണം നമ്മൾ ഇങ്ങനെ താഴെ താഴെ തട്ട് 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 തട്ടായിട്ട് ഫാക്ടറൈസ് ചെയ്ത് പഠിച്ചിട്ടുണ്ട് അപ്പൊ നോക്കുക ഇരുപത്തിയെട്ടിന് ഫാക്ടറൈസ് ചെയ്താൽ ഇതാ സൈഡിലുള്ള നമ്പേഴ്സ് ചെയ്തൊക്കെയാണ് അത് എഴുതി കൊടുത്താൽ മതി ഞാൻ ചെയ്തു തരാം എൻ്റെ മക്കൾക്ക് കിട്ടോ എന്ത് ചെയ്യണം ഫാക്ടറൈസ് ചെയ്യണം അപ്പൊ എതാ ഈ കള്ളിയിലൊക്കെ എഴുതണേ നമുക്ക് കിട്ടും അപ്പൊ അതേപോലെതാ ഇവിടെ എഴുതണം ഇരുന്നൂറ്റി അൻപത്തി രണ്ടിനെയും ഫാക്ടറൈസ് ചെയ്യണം ഓക്കെ എൻ്റെ കുട്ടികൾ എല്ലാവരും ആൻസർ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അതാ വേഗം കുട്ടി വേഗം ചെയ്തേ എന്താ വരാൻ നോക്കാം അതാ ഇംഗ്ലീഷ് ക്വസ്റ്റൻ ഇല്ലേ എന്ന് ചോദിക്കണ്ട ഇംഗ്ലീഷ് ക്വസ്റ്റൻ ഞാൻ തന്നിട്ടുണ്ട് കേട്ടോ ദേ ഇവിടെ തന്ന നമ്പർ ഇതാ ഈ നമ്പർ ഏതാണെന്ന് എഴുതണം അതേപോലെ ഇവിടെ വിട്ടിട്ടുള്ള ആൾക്കാരൊക്കെ നമുക്ക് എഴുതി കൊടുക്കണം അപ്പൊ ആദ്യം ഞാൻ ഈ നമ്പർ കണ്ടുപിടിക്കട്ടെ എന്റെ കുട്ടികൾ പറഞ്ഞോണ്ടിരിക്കുന്നുണ്ട് എന്തായിരിക്കും വരുവാ ആ ആദ്യം ഞാൻ രണ്ട് ഇൻറ്റു രണ്ട് ഇൻറ്റു മൂന്ന് ഇൻഡു അഞ്ച് ചെയ്താൽ അവിടെ ആൻസർ കിട്ടും നോക്കിക്കേ രണ്ടു രണ്ട് മുണിച്ചാൽ നാലായി അല്ലേ നാല് ഇൻഡു മൂന്ന് ചെയ്താൽ എന്തായി പന്ത്രണ്ടായി ഇല്ലേ പന്ത്രണ്ടായി പന്ത്രണ്ടിന് എന്ത് ചെയ്യണം അഞ്ചുകൊണ്ട് ഗുണിക്കണം പന്ത്രണ്ട് ഇൻറ്റു എന്ന് പറഞ്ഞാൽ അറുപതാണ് ആൻസർ കിട്ടുക അല്ലേ അറുപതാണ് ആൻസർ കിട്ടുക അറുപത് എന്നെൻ്റെ മക്കൾക്ക് എന്താക്കിയിട്ടുണ്ടാവും ആൻസർ കിട്ടിയിട്ടുണ്ടാവും അപ്പം അതാ ഈ കള്ളിയിൽ എൻ്റെ മക്കൾക്ക് എന്ത് എഴുതി കൊടുക്കാം അറുപത് എന്ന് ആൻസർ എഴുതി കൊടുക്കാം അറുപത് ആയിട്ട് ആൻസർ കിട്ടിയിട്ടുണ്ടാവും അറുപത് എന്ന് ആൻസർ കിട്ടി ഒരുപാട് പേർക്ക് കിട്ടി എടാ ഒന്നാമത്തെ തന്നെ ആൻസർ അറുപത് എന്ന് ഞാൻ ചെയ്യുന്നതിന് മുൻപേ നിങ്ങൾ എല്ലാവരും കമന്റ് ബോക്സിൽ പറഞ്ഞില്ലേ അപ്പോൾ കമന്റ് ബോക്സിൽ പറയാൻ പറ്റുമോ മക്കൾ ഉറപ്പിച്ചോ നിങ്ങൾക്ക് മാത്സ് എക്സാമിന് ഫുൾ ആയിരിക്കും നിങ്ങൾക്ക് മാത്സ് എക്സാമിന് ഫുൾ മാർക്ക് ആയിരിക്കും നിങ്ങൾ അടിപൊളി കുട്ടികളാണ് നിങ്ങൾ നല്ല എനർജറ്റിക് ആയിട്ടുള്ള കുട്ടികളാണ് നല്ല മക്കളാണ് അപ്പം നല്ല മക്കളല്ലേ അപ്പം അങ്ങനെയാണെങ്കിൽ എൻ്റെ മക്കളെന്ത് ചെയ്യുക അറുപത് ആൻസർ കിട്ടിയാണെങ്കിൽ അടുത്ത ഓരോ ചോദ്യം ഫാക്ടറൈസ് ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാം റെഡി 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 അപ്പം അങ്ങനെയാണെങ്കിൽ എൻ്റെ മക്കളെ ദീ അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ് മിസ് മിസിന്റെ കൂടെ നിന്ന് എന്ത് ചെയ്യണം ഓരോന്നായിട്ട് ചെയ്യണം നോക്കിക്കേ ദ ആദ്യം തന്നെ ഞാൻ ഇതാ ഇവിടെ ഇങ്ങനെ ആ ഒരു രണ്ട് ഭാഗമാക്കി കളയാം നമുക്കല്ലേ നോക്കിക്കേ ഇരുപത്തിയെട്ടിന് എനിക്ക് എന്ത് ചെയ്യണം ഫാക്ടറൈസ് ചെയ്യണം ഫാക്ടറൈസ് ചെയ്യണം ദേ ഇങ്ങനെ ഇങ്ങനെ തട്ട് തട്ടായിട്ട് വരച്ചിട്ട് ഫാക്ടറൈസ് ചെയ്യാൻ നമ്മൾ പഠിച്ചതാ പഠിച്ചിട്ടില്ലേ ഓർമ്മയുണ്ടോ ഉണ്ടോ ദേ നോക്കിക്കേ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ രണ്ട് മൂന്ന് അഞ്ച് ഏഴ് ആ പതിനൊന്ന് ആ അങ്ങനെ അങ്ങനെ പോകുന്ന നമ്പേഴ്സ് ആണ് പ്രൈം നമ്പേഴ്സ് പ്രൈം നമ്പേഴ്സ് കൊണ്ടാണ് നമ്മൾ എന്തു ചെയ്യുക ഫാക്ടറൈസ് ചെയ്യുക അല്ലേ അതിൽ രണ്ടും ഇവിടെ എഴുതിയിട്ടുണ്ട് അല്ലേ അപ്പോൾ എന്തായാലും ഇരുപത്തിയെട്ടിന് രണ്ട് പോവും എത്ര തവണ പോവും ഇരുപത്തിയെട്ടില് രണ്ട് എത്ര തവണ പോകും കുറേ ആൾക്കാർ ആൻസർ നമ്മളെ കമന്റ് ബോക്സിൽ ഇപ്പോഴേ പറഞ്ഞു വിട്ടുകാരാണ് അല്ലേ ഇതേ നോക്കിക്കേ ഇരുപത്തിയെട്ടില് രണ്ട് എത്ര തവണ പോകും ആ പതിനാല് തവണ പോകും പതിനാലില് രണ്ട് പോവും എത്ര തവണ പതിനാല് രണ്ട് ഏഴ് തവണ പോവും ഏഴിൽ ഇനി രണ്ട് പോകുമോ ഇല്ല മൂന്ന് പോകുമോ ഇല്ല അഞ്ച് പോകുമോ അതും ഇല്ല ഏഴില് ഏഴേ പോവുള്ളൂ ഒരു തവണ അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് അവസാനം ഒന്ന് കിട്ടുന്ന വരെ എന്റെ കുട്ടികൾ എന്ത് ചെയ്യണം ഫാക്ടറൈസ് ചെയ്ത് പോവണം അപ്പോൾ അതാ ഇവിടെ കിട്ടിയ ആ സൈഡിലുള്ള നമ്പേഴ്സില്ലേടാ ഈ കിട്ടി സൈഡിലുള്ള നമ്പേഴ്സില്ലേ ആ നമ്പേഴ്സിന് എന്ത് ചെയ്യാം ആ കള്ളിയിലേക്ക് എഴുതി കൊടുക്കാം നമുക്ക് ഏതൊക്കെ നമ്പർ രണ്ടും ഇവിടെ എഴുതിയിട്ടുണ്ട് അല്ലേ ഇനി ആ രണ്ടും ഈ ഏഴും കൂടെതാ ഈ കള്ളിയിൽ എഴുതി കൊടുത്താൽ മതി ഈ രണ്ട് ഏഴ് ഞാനത് പൂരിപ്പിച്ചു അപ്പം രണ്ട് രണ്ട് ഏഴ് അല്ലേ രണ്ട് ഇൻറ്റു രണ്ട് ഇൻഡു ഏഴ് ചെയ്താൽ ആരെ കിട്ടും ഇരുപത്തിയെട്ട് കിട്ടും സിമ്പിൾ അല്ലേ ഇനി ഇതേപോലെ എൻ്റെ മക്കൾ എന്ത് ചെയ്യാം നാൽപ്പത്തഞ്ച് ചെയ്ത് നോക്കിക്കെ വേഗം നാൽപ്പത്തഞ്ച് ചെയ്യാലോ നാൽപ്പത്തി അഞ്ചേ ആ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് പോണം അല്ലേ ഇതേ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് ഡിവൈഡ് ചെയ്ത് പോകണം എൻ്റെ മക്കൾ സെറ്റായിട്ട് ഡിവൈഡ് ചെയ്യാം ഓക്കെ അപ്പം അതാ വേഗം നമ്മൾ നാൽപ്പത്തഞ്ചിൽ രണ്ട് പോവുമോ ഇല്ല കാരണം എന്താ അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് നാൽപ്പത്തഞ്ചിലെന്താ മൂന്ന് പോകും മൂന്നൊരു കള്ളിയിലുണ്ട് ദാ ആ നാൽപ്പത്തഞ്ചില് മൂന്ന് പോകും എത്ര തവണ പോകും മൂന്ന് പോവും പതിനഞ്ച് തവണ പോവും പതിനഞ്ച് പതിനഞ്ചിൽ മൂന്ന് പോകൂലേ എത്ര തവണേ ഡേ അഞ്ച് തവണ അഞ്ചിൽ ഇനി രണ്ടോ മൂന്നോ പോവോ ഇല്ല അഞ്ചില് അഞ്ച് മാത്രമേ പോകൂ അപ്പം അഞ്ചിൽ അഞ്ച് പോകും ഒരു തവണ ഞാൻ പറഞ്ഞു ഒന്ന് കിട്ടുന്നവരെ എൻ്റെ കുട്ടികൾ എന്ത് ചെയ്യണം ആ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം അപ്പൊ കിട്ടി നമുക്ക് കിട്ടി ആ ഡി ഇങ്ങനെ സൈഡിൽ കൊടുത്ത സംഖ്യകൾ ആരാണോ അതാ കള്ളിയിലേക്ക് എഴുതി കൊടുത്താൽ മതി വേഗം എഴുതി കൊടുത്തേ എത്ര വരുക മൂന്ന് മൂന്ന് അഞ്ച് സിമ്പിൾ അല്ലേ മൂന്ന് ഇൻറ്റു മൂന്ന് ഇൻറ്റു അഞ്ച് ചെയ്താൽ ആരെ കിട്ടിയെന്നെ മക്ക നാപ്പത്തഞ്ച് കിട്ടും റെഡിയാണേ ഇനി നമ്മൾ വലിയൊരു സംഖ്യ കൂടെ ചെയ്യാനുണ്ട് ഒരൊറ്റ ചോദ്യം കൂടെ ചെയ്യാനുണ്ടായിരുന്നു ആ ചോദ്യം ചെയ്യാൻ പോവാണ് മിസ് റെഡി റെഡിയാണോ ആ കോമ മൂന്നേക്കോമ മൂന്നേക്കോമ അഞ്ചാണ് റെഡിയാണ് ഓക്കെ ആ ഓക്കെ 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 റെഡിയാണ് കിട്ടി ടീച്ചർ കിട്ടി എന്ന് പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അടുത്തത് ആ ഒരു ചോദ്യം കൂടെ ബാക്കി ഉണ്ടായിരുന്നു ഒരു വലിയ ചോദ്യം ആയിട്ട് ആയിട്ടില്ലേ ഏതായിരുന്നു അത് ആ ഇവിടെ ഇരുന്നൂറ്റി അൻപത്തി രണ്ടിന് നമ്മൾ എന്ത് ചെയ്യണം ഇനി ആ ഇങ്ങനെ നമ്മൾ ഫാക്ടറൈസ് ചെയ്ത് പോകണം അപ്പോൾ അതാരാ കണ്ടുപിടിക്കാൻ ഞാൻ നോക്കട്ടെ ഇരുന്നൂറ്റി ആ ഫാക്ടറൈസ് ചെയ്ത് പോകണമെങ്കിൽ നമുക്ക് എന്ത് വേണം ആ അത് ഡിവൈഡ് ചെയ്യാനുള്ള കഴിവ് വേണം ഡിവൈഡ് ചെയ്ത് ഡിവൈഡ് ചെയ്ത് പോയാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് കിട്ടില്ലേ അപ്പം എന്നെ മക്കള് പറഞ്ഞാൽ എത്രയാ വരുവാന്ന് എത്രയൊക്കെയാ വരിക ദേ ഈ കള്ളികളൊക്കെ നമുക്ക് എന്ത് ചെയ്യണം ഫില്ല് ചെയ്യണം വേണ്ടേടാ ആ അതെ നോക്കാം നമുക്ക് എഴുതി നോക്കാം ഇരുന്നൂറ്റി അൻപത്തി രണ്ട് ഇരുന്നൂറ്റി അൻപത്തിരണ്ടിനെ ഞാൻ എഴുതണം ഫാക്ടറൈസ് ചെയ്ത് ഫാക്ടറൈസ് ചെയ്ത് ഫാക്ടറൈസ് ചെയ്ത് പോവണം ആ പോയി നോക്കാലോ പോയി നോക്കാം അപ്പൊ ഇരുന്നൂറ്റി അൻപത്തിരണ്ടിനെ ഞാൻ നേരെ അതാ ഇവിടെ രണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തായാലും രണ്ട് പോകും പോകൂലേ അപ്പൊ അതാ ഇരുന്നൂറ്റൻപത്തിരണ്ടില് രണ്ട് പോകും എത്ര തവണ പോകും എത്ര തവണ പോകും പറഞ്ഞ എത്ര തവണ പോകും ഇരുന്നൂറ്റൻപത്തിരണ്ടില് എത്ര തവണ രണ്ട് പോകും ആ ആരും ഹരിക്കുന്ന ഒന്നും ഇല്ല എന്റെ കുട്ടികൾ വെറുതെ ഇരിക്കുക എത്ര തവണ പോവാടാ ആ റെഡിയാണ് റെഡിയാണ് കിട്ടിയെന്നൊക്കെ പറഞ്ഞിട്ട് ആ നൂറ്റി ഇരുപത്തി ആറ് തവണ പോകും അമ്മൻകൂട്ടം പറഞ്ഞു നൂറ്റി ഇരുപത്തിയാറിലെ ആ നൂറ്റി ഇരുപത്തി ആറ് തവണ പോയി നൂറ്റി ഇരുപത്തിയാറിൽ ഇനി രണ്ട് പോകില്ലേ പോവല്ലോ നൂറ്റി ഇരുപത്തിയാറിലും ഇനി രണ്ട് പോകും എത്ര തവണയായിട്ട് പോകും നൂറ്റി ഇരുപത്തിയാറിൽ രണ്ട് പോകും ആ എത്ര തവണ പോകും നൂറ്റി ഇരുപത്തിയാറിൽ രണ്ട് പോകും എത്ര തവണ അറുപത്തിമൂന്ന് തവണ പോകും അല്ലെ അറുപത്തി മൂന്ന് അറുപത്തി മൂന്നില് ഇനി രണ്ട് പോകുമോ ഇല്ല പോവൂല പോവൂല ഇനി എന്ത് ചെയ്യും അറുപത്തി മൂന്ന് രണ്ട് പോകില്ലെങ്കിൽ മൂന്ന് പോകുമോ നോക്കാം നമ്മൾ അറുപത്തി മൂന്നില് മൂന്ന് പോകുമോ പോകൂടാ അറുപത്തി മൂന്നില് മൂന്ന് എത്ര തവണ പോകും ഇരുപത്തി ഒന്ന് തവണ പോകും ഇരുപത്തൊന്ന് തവണ ഇരുപത്തൊന്നിലും മൂന്ന് പോകും ഇരുപത്തൊന്നില് മൂന്ന് ഏഴ് തവണ പോകും ഏഴില് ഏഴ് മാത്രമേ പോകൂ ഒരു തവണ കിട്ടി ദ അവസാനം ഒന്ന് കിട്ടുന്നവരെ ചെയ്താൽ മതി പോരേടാ സിമ്പിൾ ആയിട്ട് കിട്ടിയില്ലേ കിട്ടിയിലേ കുഞ്ഞാ കിട്ടി അപ്പൊ ദാ നമ്മൾ എന്ത് ചെയ്യാ ഈ സൈഡിൽ കൊടുത്ത നമ്പേഴ്സ് ആരൊക്കെയാ നോക്ക ആരൊക്കെയാ രണ്ടും രണ്ടും മൂന്നും മൂന്നും ഏഴും അല്ലേ അപ്പൊ ആ നമ്പറിന് മാത്രമായിട്ട് എഴുതി കൊടുത്താൽ മതി രണ്ട് രണ്ട് മൂന്ന് മൂന്ന് ഏഴ് ആ കള്ളികൾ പൂരിപ്പിച്ചു കൊടുക്കാൻ എൻ്റെ മക്കൾ എന്ത് ചെയ്താൽ മതി ഇങ്ങനെ ഫാക്ടറൈസ് ചെയ്തിട്ട് സൈഡിൽ കാണുന്ന നമ്പറുകളാണ് നമ്മൾ എഴുതി കൊടുത്തത് ഏതൊക്കെ രണ്ടും രണ്ടും മൂന്നും മൂന്നും ഏഴും ഡേ സെറ്റല്ലേ സെറ്റ് ആണ് അപ്പോൾ രണ്ട് ചോദ്യം ചെയ്തു കേട്ടോ ആയിട്ട് ചെയ്തു ഇതേപോലെ തന്നെ ഒരു ചോദ്യം അവിടെ തന്നാൽ നിങ്ങൾക്ക് അതേപോലത്തെ ചോദ്യം ഇന്ന് ഞാൻ പറയാൻ കാരണം നിങ്ങളെ ആ നിങ്ങളെ ആനുവൽ എക്സാമിന് കഴിഞ്ഞ വർഷമായിട്ട് നിങ്ങൾക്ക് ചോദിച്ച ചോദ്യമാണ് അപ്പം കഴിഞ്ഞ വർഷങ്ങളായിട്ട് ചോദിച്ച അതേ ചോദ്യം ഇങ്ങനത്തെ ചോദ്യം തരുമ്പോൾ ഒരിക്കലും ഫാക്ടറൈസ് ചെയ്യാൻ മാത്രം ആയിരിക്കില്ല സബ് ക്വസ്റ്റ്യൻ ആയിട്ട് എ ബി സി ഡി എന്ന് പറഞ്ഞ പറഞ്ഞാൽ ഒരുപാട് ചോദ്യങ്ങളില്ലേ അതിലേതെങ്കിലും നിങ്ങൾക്ക് എൽ സി എമ്മും എച്ച് സി ഒക്കെ വെച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഇൻസൈഡ് നമ്പേഴ്സ് എന്നുള്ള ചാപ്റ്റർ പഠിച്ചിട്ടുണ്ട് അല്ലേ അതിൽ എൽ സി എം എച്ച് എസ് സിയും ഒക്കെ പഠിച്ച് ഓർമ്മ ഉണ്ടോ ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ അപ്പൊ ആ ഒരു രീതിയിലും എന്ത് ചോദിക്കാം ചോദ്യം ചോദിക്കാം അപ്പം എന്ത് ചെയ്യണം അത് വെച്ചിട്ടുള്ള ചോദ്യം എന്നെ മക്കളെ പ്രിപ്പയർ ചെയ്യണം സെറ്റ് ആണോ നിങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ടാണോടാ വന്നത് നമ്മളെ ലൈവ് കാണാൻ മെഗാ മാരത്തോൺ കാണാൻ വേണ്ടിയിട്ട് എൻ്റെ കുട്ടികൾ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് വന്നത് അപ്പോൾ ഇപ്പോൾ കുറേ ആൾക്കാർ ഗെയിം നമ്മളെ ക്ലാസ്സിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ മക്കളോട്താ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പറയട്ടെ പുതിയ ആൾക്കാരെന്ത് ചെയ്യുക നമ്മളെ ലൈവ് വേഗം നിങ്ങളെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്തിട്ട് മിശുദാ ഇവിടെ സെറ്റായിട്ട് മാക്സ് പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ റെഡി ആയിട്ട് എല്ലാ ഫ്രണ്ട്സിനെയും കൂട്ടി വരുവോ ഇപ്പോൾ എന്താ ലൈവിൽ നിൽക്കുന്ന ആരോഗ്യവും നമ്മളെ വീഡിയോ ലൈക്ക് ചെയ്തിട്ടില്ല അപ്പോൾ അവരെ കൂടിപ്പോയിട്ട് നമ്മളാ വീഡിയോ ലൈക്ക് ചെയ്യുക ശരിയാണെങ്കിൽ ഫുഡൊക്കെ കഴിച്ചിരുന്നോ യാ നൈസാണ് എന്താണ് ആ ഫുഡ് കഴിച്ചു യെസ് എന്താ കഴിച്ചതെന്നെ ഫുഡ് എന്താന്ന് ഫുഡ് കഴിച്ച എൻ്റെ മക്കള് ഇപ്പം സ്കൂൾ വിട്ട് വന്നിട്ടാണോ അല്ലെങ്കിൽ വേറെ അല്ലാതെ തന്നെ നമ്മൾ ആ ലൈവ് തുടങ്ങുന്നതിന് മുൻപ് ലൈവ് ഏഴരയ്ക്കല്ലേ തുടങ്ങിയത് അപ്പം ഏഴരയ്ക്ക് തുടങ്ങിയവൻ്റെ മക്കള് ഫുഡൊക്കെ നല്ലോണം കഴിച്ചു വന്നതായിരിക്കുമല്ലോ ഇല്ലേടാ എന്ത് ഫുഡാ കഴിച്ചത് മുളകോ ആരാ മുളകൊക്കെ കഴിച്ചു വന്നേ എടാ മുളകൊക്കെ കഴിക്കുമല്ലേ അവൻ ആരാണവൻ അവൻ നോ ഫുഡ് കഴിച്ചിട്ടില്ല നോ 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 എടാ നിങ്ങൾ എന്താ ഫുഡ് കഴിക്കാഞ്ഞത് സമയമായിട്ടുണ്ടാവില്ലേ അല്ലെ ഫുഡിന്റെ സമയമാവുന്നതേ ഉണ്ടാവുള്ളൂ അല്ലാണ്ട് ചായ ഒന്നും കുടിച്ചിട്ടില്ലേ ചായ കുടിച്ചില്ലേ മക്കളെ ക്ലാസ്സിലേക്ക് വരുന്നതിന് മുന്നേ ഉച്ചക്ക് കഴിച്ച ചോറാണോ അതിനു ശേഷം ഒന്നും കഴിച്ചിട്ടില്ല നിങ്ങളൊക്കെ ഭയങ്കര ആണല്ലോ ആ വിശക്കൊന്നൊന്നും ഇല്ലേ വിശപ്പൊന്നും ഇല്ലേ അമ്പോ റെഡി ഇല്ല 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 എന്ന് തന്നെയാ പറയുന്നുള്ളൂ കൊറേ ആൾക്കാര് കഴിച്ചു എന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ ഐറ്റത്തിന്റെ പേരൊക്കെ വായിക്കാൻ വേണ്ടിട്ട് സെറ്റ് ചെയ്ത് നിക്കുമായിരുന്നു ഐറ്റത്തിന്റെ പേരൊക്കെ വായിക്കാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുവായിരുന്നു പക്ഷെ ആരും ഇല്ല കേട്ടോ റെഡി അപ്പൊ എന്നെ മക്കൾ എല്ലാ ആൾക്കാരും റെ റെഡി ആയിട്ട് നിന്ന എല്ലാ മക്കൾക്കും വേണ്ടിട്ട് അടുത്ത ചോദ്യം ഇതേ ടൈപ്പ് ആണ് പക്ഷെ എൽ സി എമ്മും എച്ച് സി എഫും വെച്ചിട്ടുള്ള ചോദ്യം ഉണ്ടാവാം അപ്പൊ എന്റെ കൂട്ടുകള് വേഗം എന്ത് ചെയ്യാം നമ്മളെ ചോദ്യം വായിച്ചു നോക്ക ഇതേ ഞാൻ പറഞ്ഞുടാ ഇതേപോലത്തെ ചോദ്യം വരുന്നു എന്ന് ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ രണ്ടാമത്തെ രീതിയിലുള്ള ചോദ്യാ കേട്ടോ കാണുന്നത് എല്ലാ ചോദ്യ പേപ്പറിലും കാണാം ഈ മോഡൽ ഒരു സാധനം അപ്പൊ എന്നെ മക്കൾ അത് വിട്ടു പോവരുത് കേട്ടോ ഇങ്ങനെ 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 വട്ടം 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 ഉള്ള രീതിയിലുള്ള സാധനങ്ങളൊക്കെ കാണാം അതൊരിക്കലും മിസ് ചെയ്യരുത് ബിരിയാണിയൊക്കെ തിന്ന് കുത്തിരിക്കുവാണ് അവൻ ആരാണവൻ കൊതിപ്പിക്കുന്നു ദോശ സാമ്പാർ ചപ്പാത്തി ഓക്കേ അപ്പം എന്തായാലും കുഴപ്പമൊന്നുമില്ല ഒന്നും കഴിച്ചില്ല അപ്പം നിങ്ങളുടെ ഫുഡിന്റെ ഐറ്റത്തിന്റെ പേരൊക്കെ കണ്ടിട്ട് വെറുതെ ഒന്ന് വയറ് നിറയ്ക്കാൻ വേണ്ടിയിട്ട് ചോദിച്ചതായിരുന്നു ഓക്കെ കുഴിമന്തിയോ അതാരാ അത് വെറുതെ പറ്റിക്കാൻ പറയുമായിരിക്കും അല്ലേ നമ്മളെ ഓക്കെ റെഡി അപ്പം എൻ്റെ മക്കൾ എന്തു ചെയ്യും ഏക ചോദ്യം വായിച്ചു സുഗന്ധി ടീച്ചർ ഗെയ്വ ടു നമ്പർ രണ്ട് നമ്പർ കൊടുക്കുന്നുണ്ട് ഏതൊക്കെ രണ്ട് നമ്പർ ആ രണ്ട് നമ്പർ ഉണ്ടാവും നമ്മൾ കണ്ടുപിടിക്കേണ്ട കാര്യങ്ങളുണ്ടാവും ടു നമ്പേഴ്സ് ൾട്ടിപ്പിൾ എന്താണ് ഈ ഹൈയസ്റ്റ് കോമൺ ഫാക്ടർ അതാണ് ഞാൻ ഈ പറഞ്ഞ എച്ച് സി എഫ് പഠിച്ചിട്ടുണ്ട് എച്ച് സി എഫ് അതേപോലെ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എൽ സി എം അതും പഠിച്ചതാണ് അപ്പൊ അത് വെച്ചിട്ടുള്ള ചോദ്യം വന്നു കേട്ടോ എന്താ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ വാസ് ട്വൽവ് എൽ സി എം എത്രയാണ് തന്നിട്ടുണ്ട് ഇവിടെ പന്ത്രണ്ടാന്ന് തന്നിട്ടുണ്ട് ആൻഡ് ഹയസ്റ്റ് കോമൺ ഫാക്ടർ ഈസ് ടു ഹയസ്റ്റ് കോമൺ ഫാക്ടർ എത്രയാണ് രണ്ടാണ് ഇനിയോ ഇഫ് വൺ ഓഫ് നമ്പർ ഈസ് ആ ഗിവൺ ബൈ ടീച്ചർ സിക്സ് ഒരു നമ്പർ രണ്ട് നമ്പറുകളുടെ എൽ സി എമ്മും എച്ച് സി എഫും ഇവിടെ തന്നിട്ടുണ്ട് ഏതോ രണ്ട് നമ്പറാണ് നമുക്ക് അറിയില്ല ഏത് രണ്ട് നമ്പറാണ് കേട്ടോ ഏതോ രണ്ട് നമ്പറുകളുണ്ട് ആ രണ്ട് നമ്പറുകളുടെ എച്ച് സി എഫ് എന്ന് പറഞ്ഞാൽ എത്രയായിരുന്നു ആ ആയിരുന്നു എൽ സി എം എന്ന് പറഞ്ഞാൽ ടൂ ആയിരുന്നു ആ രണ്ട് നമ്പറുകളിൽ ഒരു നമ്പർ ആരാ സിക്സ് ആണ് ആറാണ് ഈ അടുത്ത സംഖ്യ ഏതാണ് എന്നാണ് ചോദ്യം ആരെ കണ്ടുപിടിക്കാൻ നോക്കട്ടെ ഞാൻ ആരെ കണ്ടുപിടിക്കാൻ നോക്കട്ടെ ഇത് ചെയ്യാൻ ഒരു ട്രിക്ക് ഉണ്ട് ആ ട്രിക്ക് ഞാൻ പറഞ്ഞു അപ്പൊ ഇതേപോലത്തെ ചോദ്യം വരികയാണെങ്കിൽ എൻ്റെ കുട്ടികൾ എന്ത് ചെയ്താൽ മതി അങ്ങനെ ചെയ്താൽ മതി അപ്പം ചെയ്താൽ കണ്ടുപിടിക്കുന്ന ആരെ ഉണ്ടോ എന്ന് നോക്കട്ടെ ഞാൻ ചാറ്റ് ബോക്സിൽ വേഗം ആൻസർ പറയണം കേട്ടോ ഞാൻ നോക്കി നിൽക്കുവാണ് ആരെങ്കിലും ആൻസർ പറയുന്നുണ്ടോ എന്നുള്ളത് ആരെങ്കിലും ഉണ്ടോ 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 ആ ആറാണ് ഒരു നമ്പർ അടുത്ത നമ്പർ ആരാണ് എന്നാണ് ഞാൻ ചോദിച്ചത് ഇല്ല എടാ പിസേൻ്റെ ഇമോജ് അയക്കാണ്ട് പറയടാ ഉത്തരവോ ആരാ ബൈ ഐ ആം ഗോയിങ് എന്നൊക്കെ പറഞ്ഞിട്ട് എവിടെയും പോലെടോ ഇവിടെ ഇരിക്കടോ എടാ ആർ എന്ന് പറഞ്ഞാൽ ഒരു നമ്പറാണ് ആ ഓക്കെ ഇരുപത്തിനാല് കിട്ടി ഇരുപത്തിനാലിലേക്ക് ഇറണമെങ്കിൽ ഒരു നമ്പർ ആറാണ് അങ്ങനെയാണെങ്കിൽ അടുത്ത നമ്പർ എത്രയെ കുറേ ആൾക്കാർക്ക് സ്വന്തമായിട്ട് ചെയ്യാനുള്ള സമയം ഇവിടെ തരുന്നുണ്ട് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം സ്വന്തമായിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു നോക്കുക ഒരു നമ്പർ ആറാണ് അടുത്ത നമ്പർ ഏതാണ് എന്നാ ചോദിച്ചത് എന്താ ചോദിച്ചത് സുഗന്ധി ടീച്ചർ അവരുടെ ഏറ്റവും ഉയർന്ന പൊതു ഘടകം അതാണല്ലോ ഹയസ്റ്റ് കോമൺ ഫാക്ടർ കണ്ടെത്താൻ വേണ്ടിയിട്ട് രണ്ട് സംഖ്യകൾ നൽകി ഏതോ രണ്ട് സംഖ്യകൾ ഏറ്റവും കുറഞ്ഞ പൊതു ഗുണിതമാണ് ആര് പന്ത്രണ്ട് എന്ന് പറഞ്ഞാൽ ആ ഹയസ്റ്റ് കോമൺ ഫാക്ടർ പന്ത്രണ്ടും ആ ഏറ്റവും ഉയർന്ന പൊതുഘടകം രണ്ടു ആണെന്നാണ് ഓക്കെ അപ്പൊ രണ്ടായാലും എന്താ എച്ച് സി എഫും എൽ സി എം എന്താണ് പന്ത്രണ്ടും അതേപോലെ രണ്ടുമാണ് ഇത് ഇവിടെ തന്നത് എന്താ ഒരു സംഖ്യ എത്രയാ ആറാണെങ്കിൽ അടുത്ത സംഖ്യ ഏത് അപ്പൊ കുറെ ആൾക്കാർ ആൻസർ പറയുന്നു നമുക്കൊന്ന് ചെയ്തു നോക്കാം അത് കിട്ടാൻ വളരെ സിമ്പിൾ ആണ് എന്നെ മക്കൾ എന്താ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ എൽ സി എമ്മും എച്ച് സി എഫും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക ആദ്യം നോക്കിക്കേ ആദ്യം എന്ത് ചെയ്യണം എൽ സി എമ്മും എച്ച് സി എഫും കൂടെ ഗുണിക്കണം അപ്പൊ എൽ സി എം സംഖ്യകളുടെ ഗുണിതമാണ് അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ആണ് ആദ്യം വേണ്ടത് എൽ സി എം പന്ത്രണ്ടാണ് എച്ച് സി എഫ് രണ്ടാണ് ആണല്ലോ അപ്പം ഈ രണ്ട് നമ്പർ എന്ത് ചെയ്യുക മൾട്ടിപ്ലൈ ചെയ്യാം മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു നമ്പർ കിട്ടി അതാണ് ഇരുപത്തിനാല് കുറേ ആൾക്കാർ അവിടെ കമന്റ് ചെയ്തു പക്ഷേ നമ്മളോട് പറഞ്ഞു ഇതാ രണ്ട് നമ്പറുകൾ തന്നിട്ടുണ്ട് അല്ലേ എൽ സി എമ്മും എച്ച് എസ് സി എഫും കണ്ടുപിടിക്കാൻ വേണ്ടി രണ്ട് നമ്പർ തന്നു അതിൽ ഒരു നമ്പർ ആറാണ് അങ്ങനെയാണെങ്കിൽ അടുത്ത നമ്പർ കിട്ടാൻ എന്ത് നോക്കിയാൽ മതി ഒന്നുമില്ല ആറിനോട് എത്ര മൾട്ടിപ്ലൈ ചെയ്താൽ ഇരുപത്തി കിട്ടും നോക്കിയാൽ മതി നോക്കിക്കേടാ അത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് നിങ്ങൾക്ക് എന്ത് കിട്ടിയത് ഇരുപത്തി കിട്ടിയത് എൽ സി എമ്മും എച്ച് സി എഫും കൂടെ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ഗുണിച്ചപ്പോൾ ഇരുപത്തി കിട്ടി ഇരുപത്തിനാല് കിട്ടി റെഡി അതിൽ ഒരു സംഖ്യ ആരാ ആറാണ് അല്ലേ അപ്പം ആറിനോട് എത്ര ഗുണിച്ചാൽ നിങ്ങൾക്ക് ഇരുപത്തി കിട്ടും എന്ന് നോക്കിയാൽ മതി ആറിനോട് എത്ര ഗുണിച്ചാൽ ഇരുപത്തി കിട്ടും എത്ര ഗുണിച്ചാൽ ഇരുപത്തിനാല് കിട്ടും ആ റെഡി ആയിട്ട് പറയുന്നുണ്ട് ആറ് ഇൻറ്റു നാല് അല്ലേ ഇരുപത്തി നാല് ആറ് നാല് ഇരുപത്തി പഠിച്ചതാണ് അപ്പോൾ ആറിനോട് എത്ര ഗുണിക്കണം നാല് ഗുണിക്കണം ആറ് നാല് ഇരുപത്തി അത് എ ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ ഒന്നാമത്തെ ചോദ്യമാണ് എ ക്വസ്റ്റ്യൻ ആണ് റെഡി എ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു േ എ ക്വസ്റ്റ്യൻ ചെയ്തു കിട്ടി കിട്ടി ഇരുപത്തിനാല് എന്നൊക്കെ പറയുന്നുണ്ട് എന്റെ മക്കള് റെഡി ഇനി അടുത്ത ബി ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കണം നമുക്ക് ബി ക്വസ്റ്റ്യൻ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് ഏതാ നോക്കിക്കേ സംഘികളുടെ ഘടകങ്ങൾ കണ്ടെത്തുന്ന തിരക്കിലാണ് അനു അനു ആരാ ഞാനാ ഞാനാ എന്റെ പേര് അനുരത്ന എന്നാണ് അപ്പൊ അനുരത്ന എന്നുള്ള പേര് നിങ്ങൾക്ക് ആരെങ്കിലും അറിയില്ലെങ്കിൽ ഒന്ന് നോട്ട് ചെയ്തോളൂ എൻ്റെ പേര് അനുരത്ന എന്നാണ് നിങ്ങൾക്ക് എന്നെ അനു മിസ് എന്ന് വിളിക്കാം ഓക്കെ അപ്പോൾ അത് നോക്കിക്ക സംഘികളുടെ ഘടകങ്ങൾ കണ്ടെത്തുന്ന തിരക്കിലാണ് അനു ഈ കൂട്ടത്തിൽ വേറെ ആരെങ്കിലും അനു ഉണ്ടോ അതിന് ഒന്ന് ഫയർ ഇമോജി അയക്കണേ നഷ്ടപ്പെട്ട കുമിളകൾ കണ്ടെത്താൻ അവളെ സഹായിക്കണം ഇവിടെ നോക്കിക്കേ കുറെ കുമിളകൾ ഒഴിഞ്ഞു കിടക്കുന്നുണ്ട് ഇതാ ഇവിടെ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യണം ഫില്ല് ചെയ്ത് കൊടുക്കണം അവക്ക് അപ്പം ഫില്ല് ചെയ്യാൻ റെഡിയാണോ റെഡി ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഓരോന്നോരോന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം ഇത് ഇവിടെ തന്നെ ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി തന്നെ മക്കള് നോക്കിക്കേ ഇത് എങ്ങനെയാണ് അവിടെ കിട്ടിയത് മുപ്പത്തി ആറ് രണ്ട് എട്ട് എന്നിവിടെ എഴുതിയിട്ടുണ്ട് അല്ലേ ശരിക്ക് മുപ്പത്തിയാറിൻ്റെ എന്താണ് ഇവിടെ എഴുതുന്നത് ഘടകങ്ങളാണ് നേരത്തെ ചെയ്ത പോലെ ഫാക്ടറൈസ് ചെയ്തു ഇങ്ങനെ 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 തട്ട് തട്ട് തട്ടായിട്ട് നമ്മൾ ഫാക്ടറൈസ് ചെയ്തതാ ശരിക്കും ഇവിടെ അപ്പം എൻ്റെ മക്കൾ നോക്കിയേ മുപ്പത്തിയാറിന് നമുക്ക് അതാ രണ്ട് പോകും മുപ്പത്തിയാറിൽ എത്ര തവണ പോകും പതിനെട്ട് തവണ പോകും പോകൂല്ലേ മുപ്പത്തിയാറിൽ രണ്ട് പതിനെട്ട് തവണ പോകും പതിനെട്ടില് രണ്ട് എത്ര തവണ പോകും അതാണ് ഇവിടെ എഴുതേണ്ടത് പതിനെട്ടില് ഓക്കെ അനുകുട്ടികളാണ് അതൊക്കെ അല്ലേ പതിനെട്ടില് രണ്ട് എത്ര തവണ പോകും ആ അതെ വരുന്നുണ്ട് എത്ര തവണ പോകും ആ ഒൻപത് തവണ പോവും പതിനെട്ടില് രണ്ട് ഒൻപത് തവണ പോകും ഇനി നോക്കിക്കേ ഒൻപതില് മൂന്ന് എത്ര തവണ പോവും ഒൻപതില് മൂന്ന് എത്ര തവണ പോകും എത്ര തവണ പോകടാ ആ അതെ കുറെ ആൾക്കാര് അത് കോമിട്ടിട്ടൊക്കെ നല്ല അടിപൊളിയായിട്ട് ആൻസർ പറഞ്ഞു ഒൻപതില് മൂന്ന് എത്ര തവണ പോകും എത്ര തവണ പോകും മൂന്ന് തവണ പോകും അപ്പോൾ ഇതാ ഇവിടെ മൂന്ന് എഴുതാം അപ്പോൾ നമ്മൾ ആ കള്ളി പൂരിപ്പിച്ചു നമ്മൾ പൂരിപ്പിച്ചു നമ്മൾ അനൂനെ ഹെൽപ്പ് ചെയ്തു കൊടുത്തു അല്ലേ അനൂനെ ഹെൽപ്പ് ചെയ്തു ഇതാ നമ്മൾ എന്താക്കിയിട്ടുണ്ട് ഫൈൻഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതേപോലത്തെ ചോദ്യങ്ങൾ വന്നാൽ എൻ്റെ കുട്ടികൾ ഇനി മിസ് ചെയ്യോ മിസ് ചെയ്തതേ അതേപോലത്തെ ചോദ്യങ്ങൾ വരും ഉറപ്പായിട്ട് വരും അപ്പോൾ നോക്കാം നമ്മൾ സി ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക് സി ഷ്യൻ എന്താ നാൽപ്പത്തി എട്ടിൻ്റെ അപാച സംഖ്യകളുടെ ഗുണിതമായി എഴുതണം എന്ന് പറഞ്ഞാൽ റൈറ്റ് ഫോർട്ടി ഫോർട്ടി എയ്റ്റ് ആസ് ദ പ്രൊഡക്റ്റ് ഓഫ് പ്രൈം നമ്പർ ഒന്നുമില്ല നേരത്തെ തട്ട് തട്ടാക്കിയിട്ട് എഴുതിയില്ലേ ആ തട്ടു തട്ടാക്കി എഴുതിയിട്ട് നാൽപ്പത്തി എട്ടിനെ എന്താക്കണം നമുക്ക് ആ പ്രൈം നമ്പറുകളുടെ അപാച ഘടകങ്ങളുടെ എന്താക്കണം ആ മൾട്ടിപ്ലിക്കേഷൻ ഗുണിതമായിട്ട് എഴുതി നോക്കണം വേണ്ടേ ഓക്കെ റെഡി അബീനൊക്കെ ആരോ വിളിച്ചു നോക്കുന്നുണ്ട് കേട്ടോ ചാറ്റ് ബോക്സിൽ നോക്കാം നമുക്ക് ചെയ്ത് നോക്കാം എൻ്റെ കൂട്ടുകൾ എൻ്റെ കൂടെ ഓരോന്നോരോന്നായിട്ട് ചെയ്ത് ചെയ്ത് പറയണം നാൽപ്പത്തി എട്ടിന് ഞാൻ എന്താക്കാൻ പോവാ ഫാക്ടറൈസ് ചെയ്യാൻ വേണ്ടി പോവാണ് ചെയ്യട്ടേടാ ആ അമ്മൂനോടൊക്കെ എന്തിനോ താങ്ക്സ് ഒക്കെ പറയുന്നു ഇവിടെ ഞാനിവിടെ പഠിപ്പിച്ചിരിക്കും എന്നോട് ആരും താങ്ക് യു ഒന്നും പറഞ്ഞില്ല പോട്ടെ ഞാൻ ഞാൻ കിശൻ അങ്കടൊന്നും ഇല്ല എന്നാലും ചെറിയൊരു ഭക്ഷ്മം ഓക്കെ അപ്പൊ നോക്കിക്ക നാൽപ്പത്തി എട്ടിന് എനിക്ക് എന്ത് ചെയ്യണം ഫാക്ടറൈസ് ചെയ്ത് പോകണം ഓക്കെ എന്നെ മിടുക്കരായിട്ടുള്ള മക്കളൊന്നും ശ്രദ്ധിച്ചേടാ ആ ഓക്കെ റെഡി അപ്പൊ നോക്കിക്കേ നോക്കിക്കാൽപത്തി എട്ടില് രണ്ട് പോവോ നോക്കാം നമ്മള് രണ്ട് പോവോ നാല്പത്തി എട്ടില് രണ്ട് പോവും എത്ര തവണ പോവും രണ്ട് ഷെയർ ചെയ്യാനുള്ള സമയം തരുമോന്നാ ഷെയർ ചെയ്യാനുള്ള സമയം തരാം എന്റെ മക്കളെ ഷെയർ ചെയ്തോളൂ ഷെയർ ചെയ്ത് വരുമ്പോഴേക്കൊന്നും നമ്മൾ അങ്ങ് എത്തി പോവോന്നു ഇല്ലടാ നമ്മള് കൊറേ കഥയൊക്കെ പറഞ്ഞില്ലേ ഇല്ലേ നമ്മൾ എത്രയോ നേരം കഥ പറഞ്ഞിട്ടല്ലേ ചെയ്യുന്ന അപ്പൊ അത്ര വലിയ സമയമൊന്നും പോവില്ലാട്ടാ റെഡി ഓക്കെ അപ്പൊ നമ്മൾ എന്ത് ചെയ്തു നാല്പത്തി എട്ടില് രണ്ട് പോകുമോ എന്ന് നോക്കും എത്ര തവണ പോവടാ ഇരുപത്തിനാല് തവണ പോകൂല്ലേ ഇരുപത്തിനാല് തവണ പോയി ഇരുപത്തിനാലില് രണ്ട് പോകുമോ ആ പോകും ഉറപ്പാ പോകും അല്ലേ ഇരുപത്തിനാല് രണ്ട് എത്ര തവണ പോകും പന്ത്രണ്ട് തവണ പോകും പന്ത്രണ്ട് തവണ പോകും ഈ പന്ത്രണ്ടില് രണ്ട് പോകുമോ നോക്ക പന്ത്രണ്ടില് രണ്ട് പോകൂല്ലേ എത്ര തവണ പോകടാ ആറ് തവണ പോകും പോകും ആറിലും രണ്ട് പോകും ആറില് രണ്ട് പോകും എത്ര തവണ മൂന്ന് തവണ പോകും മൂന്ന് തവണ പോവൂലേ മൂന്നില ഇനി രണ്ട് പോവോ ഇല്ല 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 മൂന്നില് രണ്ട് പോകൂല മൂന്നില് മൂന്ന് മാത്രമേ പോവുള്ളൂ എത്ര തവണ ഒരു തവണ ഒരു തവണ മൂന്നില് മൂന്ന് മാത്രമേ പോകുള്ളൂ അപ്പൊ നമ്മൾ നാപ്പത്തി എട്ടിന് എന്ത് ചെയ്തു ഇങ്ങനെ ഇങ്ങനെ ചെറുതാക്കി 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 ഫാക്ടറൈസ് ചെയ്തു വന്നു ഫാക്ടറൈസ് ചെയ്തില്ലേ എന്റെ കൂടെ ചെയ്യുന്നുണ്ടോ എൻ്റെ കൂടെ റെഡി ആയിട്ട് ചെയ്യുന്നുണ്ടോ റെഡിയാണോ റെഡി ആണോ സെറ്റ് ആണ് ഇത് നോക്കിക്കാൻ നമുക്ക് കിട്ടിയ ആൻസർ ഒക്കെ ഒന്ന് വേഗം നോക്കി ഏതൊക്കെയാണ് രണ്ട് 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 മൂന്ന് കിട്ടിയാൽ ആ സൈഡിൽ കാണുന്ന നമ്പറില്ലേ എൻ്റെ മക്കള് സൈഡിൽ ഇങ്ങനെ കാണുന്ന നമ്പർ ഇല്ലേ ആ നമ്പറുകൾ എന്താക്കിയാൽ മതി എൻ്റെ മക്കള് ഇത് ഇവിടെ കാണുന്ന ഓരോ നമ്പറും എന്ത് ചെയ്യുക മൾട്ടിപ്ലൈ ചെയ്താൽ ആരെ കിട്ടും എടാ നാൽപ്പത്തി എട്ട് കിട്ടും അപ്പം നാൽപ്പത്തി എട്ടിൻ്റെ പ്രൈം ഫാക്ടേഴ്സ് ആരാന്ന് വെച്ചാൽ ആരാ പറയാ ഈ രണ്ടും മൂന്നുമാണ് നാൽപ്പത്തിയെട്ടിൻ്റെ പ്രൈം ഫാക്ടേഴ്സ് അപ്പോൾ അപ്പം നമ്മൾ എന്ത് ചെയ്യണം ഇത് ഇങ്ങനെ ചെയ്തിട്ട് എന്ത് എഴുതി കൊടുക്കണം ഈ രണ്ട് 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 മൂന്ന് കിട്ടിയ സൈഡിലുള്ള നമ്പറില്ലേ അതിന് എന്ത് ചെയ്യുക ഗുണിച്ചു കൊടുക്കുക ഗുണിച്ചാൽ ആരെ കിട്ടും എടാ നാൽപ്പത്തി എട്ട് കിട്ടും ഇതാണ് ചെയ്യേണ്ടത് നാൽപ്പത്തി എട്ട് സിമ്പിൾ ആയിരുന്നു സിമ്പിൾ ആയിരുന്നോ സാറുണ്ട് എൻ്റെ അമ്പു സാറെ കാണാൻ എന്തൊരു തിടുക്കുവാണ് നോക്കിക്കേ നമ്മൾ ഈ മൂന്ന് ചോദ്യമാണെങ്കിൽ മൂന്ന് ചോദ്യം സെറ്റായിട്ട് സീക്വസ്റ്റിൻ വരെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ കൂട്ടിക്ക് ഇതാ എൻ്റെ കൂടെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ വേഗം ഒന്ന് നമ്മളെ ചാറ്റ് ബോക്സ് നിറയെ അനുമിസിൻ്റെ ഇമോജി ഒന്നും ഇടാവോ എൻ്റെ ഇമോജ് ഇതാ ഇങ്ങനെ 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 നിൽക്കുന്ന ഒരു ഇമോജി ഉണ്ടായിരുന്നല്ലേ എനിക്ക് യൂട്യൂബില് ഇല്ലേ അപ്പം എൻ്റെ മക്കൾ എന്ത് ചെയ്യാ വേഗം അനോമിച്ച് ഇതാ ഇങ്ങനെ നിൽക്കുന്ന ഇമോജിതാ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ എൻ്റെ മക്കൾ വേഗം വന്നിട്ടേ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം അയച്ചാൽ മതി ഇല്ലെങ്കിൽ അയക്കണ്ടെട്ടോ എൻ്റെ മക്കൾക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല കുഴപ്പമില്ല ഞാൻ ഇനി ശ്രമിച്ചിട്ട് നാളെ ഞാൻ മകാമാരത്തോളം ചെയ്തോളെന്ന് പറയുന്ന ആൾക്കാരാണെങ്കിൽ കുഴപ്പമില്ല പക്ഷെ ഇന്ന് ചെയ്യാൻ പറ്റി അപ്പോൾ എനിക്ക് നാളെയും ചെയ്യാൻ പറ്റും ഞാൻ അടിപൊളിയായിട്ട് ആയിട്ട് ചെയ്യും എന്ന് പറയുന്ന ആൾക്കാർ വേഗം ആർക്കോ പനിയാണ് ഓക്കെ നിങ്ങൾക്കൊക്കെ സുഖമില്ലാത്ത രീതിയിലാണെങ്കിൽ എൻ്റെ മക്കളെ ശ്രദ്ധിക്കണം ഒരുപാട് അസുഖങ്ങൾ വരുന്നുണ്ട് അതൊന്നും എന്ത് ചെയ്യരുത് വെക്കരുത് അപ്പോൾ അതാ അതിനുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ മക്കളെ ചെയ്യണം ആ ആവി പിടിക്കണം ആവി പിടിക്കുക എന്നൊക്കെ പറയില്ലേ ആവി പിടിക്കുക അതേപോലെ തന്നെ എന്ത് ചെയ്യുക ഡോക്ടറെ കാണിക്കണം എൻ്റെ മക്കളെ എല്ലാ കാര്യത്തിലും ശ്രദ്ധിച്ചിരിക്കണം കാരണം ഇത് എക്സാം ടൈമാണ് ഒരു എക്സാം പോലും മിസ് ചെയ്യരുത് നമുക്ക് ആറാം ക്ലാസ്സിലേക്ക് പോകണ്ടേ എന്നിട്ട് വേണ്ടി വേണ്ട ആയിട്ട് എനിക്ക് ആറും ഏഴും ഒക്കെ ആയിട്ട് യു പിയിലെ സീനിയേഴ്സ് ആയിട്ട് മാറണം നമുക്ക് റെഡി ഓക്കെ അപ്പോൾ എൻ്റെ മക്കളെല്ലാവരും ചെയ്തിട്ടുണ്ട് റെഡിയാണ് എൻ്റെ ക്ലാസ് ഇഷ്ടമായിരുന്നു ഇന്ന് എന്നിട്ട് വേണേൽ എനിക്ക് എന്ത് ചെയ്യാൻ ഷെമീം സാറിനെ വിളിക്കണം ഷമീം സാറിനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് ഇന്ന് പറയാനുണ്ട് അപ്പോൾ ഷെമീം സാറിനെ വിളിക്കണം ആ ഒരു സമയം ആവുമ്പോഴേക്ക് ഷെമീം സാർ വരും റെഡിയാണോ അപ്പൊ ഇന്ന് മിസ്സിന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ക്ലാസ് ഒക്കെ നമുക്കൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ സത്യസന്ധമായിട്ട് പറയണം കേട്ടോ അപ്പൊ മിസ്സിന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് വേഗം പറഞ്ഞ് മിസിനിഷ്ടപ്പെട്ടു ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാല് ഞാൻ എന്താക്കുള്ളൂ ഷെമീം സാറിനെ വിളിക്കുള്ളൂ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞോട്ടോ അതൊന്നും കുഴപ്പമില്ല എന്റെ മക്കൾക്ക് ഇന്നത്തെ ക്ലാസ്സിന് നമ്മളത് അനുമിസിന്റെ ഭാഗത്തിന് പറ്റിയത് കമന്റ് പറയുവാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യാ വേഗം ഷമീം സാറിനെ വേഗം പറഞ്ഞേടാ ഓക്കെ സുഖമില്ലാത്ത ആൾക്കാരൊക്കെ ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിക്കാ റെഡി ആടാ നിങ്ങളെ കമൻസിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക ഇഷ്ടമായി റെഡി എന്നാ എൻ്റെ പോവരുത് എങ്ങും പോവരുത് കാരണം എന്താ കാരണം എന്താ ദേ ഇനി നിങ്ങൾക്ക് ഇനിയും ഇതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൂടെ പറഞ്ഞു തരാൻ ഷെമീം സാറും വരും അപ്പൊ എന്നെ മക്കൾ എന്ത് ചെയ്യണം ഷെമീം സാർ വന്നിട്ട് സെറ്റ് ആയിട്ട് വേണം എന്ത് ചെയ്യാൻ ആ ഇന്ന് ഉറങ്ങാനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാനും ഒക്കെ പോവാൻ റെഡി ഓക്കെ റെഡി 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 ആ ഓക്കെ അപ്പതാ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കാര്യമായിരുന്നു ഏതാ ഈ ഒരു പാറ്റേൺ ഉള്ള കാര്യം ഫാക്ടറൈസേഷൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം ഫാക്ടറൈസേഷൻ ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങളെ ചാപ്റ്ററിൽ ചോദിക്കുന്ന ഒരു കാര്യം അതേപോലെ തന്നെ ഭിന്ന ഭിന്നസംഖ്യകൾ കൂട്ടുക എന്നുള്ള ഒരു കാര്യം അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ എൻ്റെ കൂട്ടുകൾ വിട്ടേക്കരുത് പലതരം രീതിയിലുള്ള ചോദ്യങ്ങൾ അതിൽ നിന്ന് വരും അപ്പൊ ഇതേപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്നൊക്കെ ഭിന്ന സംഖ്യാപരമായിട്ടുള്ള ചോദ്യങ്ങൾ കാണുവാണെങ്കിൽ എൻ്റെ കുട്ടികൾ എന്ത് ചെയ്യുക വേഗം അത് നോട്ട് ചെയ്തിട്ട് ചെയ്യണം അതൊന്നും വിട്ടേക്കാൻ പാടില്ല അപ്പൊ ഇതേപോലെ തന്നെ ഉറപ്പായിട്ടും കൂടുതൽ ക്വസ്റ്റൻ ആള് എന്തായാലും ചെയ്യും അപ്പൊ റെഡിയാണ് ആ സെറ്റ് ആണ് നിങ്ങളെ കാണാൻ വേണ്ടിട്ട് ഇവിടെ ഒരാൾ വന്നിട്ടുണ്ട് ആ നിങ്ങളുടെ സ്വന്തം ശ്രുതി മിസ് വന്നിട്ടുണ്ട് മലയാളത്തിന്റെ മിസ്സാണ് അല്ലെ നിങ്ങളെ മുത്താണ് എന്തൊക്കെയാണ് നമ്മുടെ മക്കളുടെ കാര്യങ്ങളൊക്കെ അടിപൊളിയാണോ യെസ് അവൻ അടുത്ത വെയിറ്റ് എന്റെ മക്കളോട് എനിക്കൊരു സങ്കടം പറയാനുള്ളത് എന്ന് വെച്ചാല് അവരുടെ ലൈവിനൊന്നും എനിക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല കാരണം എനിക്ക് വലിയ അവരുടെ ചേട്ടന്മാരുടെ ചേച്ചിമാരുടെയും ക്ലാസ്സിലായിരുന്നു അതുകൊണ്ട് എനിക്ക് എന്റെ മക്കളെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു പരീക്ഷയൊക്കെ പരീക്ഷന്റെ സമയത്ത് എനിക്ക് വരണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ അനഘാമിസും നമ്മുടെ അനീറ്റാ മിസ്സൊക്കെ അടിപൊളിയായിട്ടുണ്ടെന്നും മിസ് വന്നിട്ടുണ്ട് സൗണ്ടിന് ഒരു പ്രശ്നം ഉണ്ട് കേട്ടോ അപ്പൊ അതൊന്നും കൂടെ ശ്രദ്ധിക്കണം അപ്പൊ പറ്റുമെങ്കിലും നിങ്ങൾക്ക് സൗണ്ട് പയ്യേ മിസ് വരാം അതുവരെ നിങ്ങളോട് ശ്രുതി മിസ് എന്ന കുറെ കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അല്ലടാ നിങ്ങളുടെ പരീക്ഷയെ പറ്റിയൊക്കെ ഒന്ന് ചോദിക്കാൻ വേണ്ടിട്ടാണ് ടീച്ചർക്ക് സുഖം ഇല്ല ചെറുതായിട്ട് പനിക്കുന്നുണ്ട് അതിന്റെ കോലം നിങ്ങൾക്ക് കാണുന്നുണ്ടാവും അല്ലെ അതുകൊണ്ട് തൊണ്ടവേദനയാണ് കുറേ ദിവസമായില്ലേ നമുക്ക് ലൈവ് ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് മാത്സൊക്കെ പഠിച്ച് സെറ്റായോ മലയാളം ഈസ് പവർ എന്നൊക്കെ പറയുന്നുണ്ട് എനിക്കില്ലേ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ എനിക്ക് സന്തോഷം തോന്നിയൊരു കാര്യം എന്താ അറിയോ ഇൻസ്റ്റഗ്രാമിൽ കുറേ മക്കൾ വന്നിട്ട് ടീച്ചറടുത്ത് ചോദിച്ചു ടീച്ചറെ പാ പാഠമൊക്കെ പഠിപ്പിക്കാൻ ടീച്ചർ വന്നിരുന്നല്ലോ എക്സാമിന് എന്താ വരാതിരുന്നത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് സങ്കടം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ സന്തോഷവും വന്നു കാരണം എന്താണ് മക്കളൊക്കെ ടീച്ചറെ ഓർക്കുന്നു ടീച്ചറെ ഓർക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ കേട്ടോ നിങ്ങൾ അടിപൊളിയായിട്ട് പരീക്ഷയൊക്കെ എഴുതിയെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട് ജൂപ്പീറ്റർ മഴ അനുമിസിനോടാണോ പാടാൻ പറഞ്ഞത് നമ്മൾ എത്ര നാളായില്ലേ പാട്ടൊക്കെ പാടിയിട്ട് യെസ് ഐ ലവ് യു മിസ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അനു മിസ് പോയിരിക്കുന്നത് എവിടേക്കല്ല നമ്മുടെ ഷമീം സാറിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഷമീം സാർ നമ്മുടെ കുട്ടിപ്പ സാറായിരിക്കും ഇനി വരുന്നത് കേട്ടോ കുട്ടി ഇപ്പം സാറായിരിക്കും പിന്നെ എന്തുണ്ട് വിശേഷങ്ങൾ പരീക്ഷയൊക്കെ അടിപൊളിയായിട്ട് എഴുതിയില്ലേ ഇനിയിപ്പോൾ മലയാളം എക്സാം സിമ്പിളായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് മലയാളം സിമ്പിൾ ആ എന്നോട് പറഞ്ഞോ എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ കുറേ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ശ്രുതി വൈശാഖ് എന്ന് പറയുന്ന അക്കൗണ്ടിൽ ഞാൻ എപ്പോഴും ഇങ്ങനെ ഇൻസ്റ്റഗ്രാമ് നോക്കാത്തത് കൊണ്ട് പിന്നീടാണത് കണ്ടത് പെട്ടെന്നൊന്നും കണ്ടില്ല പക്ഷേ എല്ലാവർക്കും ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും കേട്ടോ ഓക്കെ മിസ് സൂപ്പർ പരീക്ഷയായിരുന്നു മലയാളം എന്നൊക്കെ നമ്മൾ എല്ലാ പാഠങ്ങളും സെറ്റാക്കിയതായിരുന്നു പരീക്ഷേന്റെ സമയത്ത് പിന്നെ നമ്മുടെ അനുഗ മിസ്സിനോ അനീറ്റ മിസ്സിനോ ഒക്കെ ടീച്ചർ നമ്മളെ ക്വസ്റ്റ്യൻസ് ഒക്കെ ടീച്ചർ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഉം എൻ്റെ മക്കൾക്ക് എല്ലാം കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരത് അടിപൊളിയായിട്ട് ചെയ്തു എന്ന് തന്നെ എനിക്കറിയാം കേട്ടോ നാടൻ പാട്ടുകൾ നാടൻ പാട്ട് പാടാനുള്ളതില്ല എന്താണ് വെക്കേഷൻ എന്താ പരിപാടി അതാണ് ടീച്ചർക്ക് ചോദിക്കാനുള്ളത് കേട്ടാ വെക്കേഷൻ എന്താ പരിപാടി എന്താ പരിപാടി നിങ്ങൾക്ക് വെക്കേഷന് ടൂർ പോവാണോ അല്ലെങ്കിൽ പുസ്തകങ്ങൾ വായിക്കുകയാണോ എൻ്റെ മോൾ അഞ്ചാം ക്ലാസ്സിലാണ് ഞാൻ പറയാറില്ലേ അവളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് കുറേ പുസ്തകം വായിക്കണം കളിയുമൊക്കെ വേണം ഡാൻസ് വേണം പാട്ട് വേണം അതിൻ്റെ ഇടയ്ക്ക് ടി വി കാണണം ഫോണൊക്കെ കുറച്ച് കുറച്ച് കാണണം പക്ഷേ കുറേ പുസ്തകം വായിക്കണേ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഓക്കെ കുറേ പേപ്പറിൽ എഴുതി മലയാളം എക്സാം എന്നൊക്കെ പറയുന്നുണ്ട് ഓക്കെ പഠിപ്പിക്കാനല്ല ഞാൻ വന്നത് നമ്മുടെ മലയാളമൊക്കെ കഴിഞ്ഞല്ലേ അല്ലേ നമ്മുടെ മലയാളം എക്സാം എക്സാമൊക്കെ കഴിഞ്ഞാൽ ഇതിപ്പോൾ നിങ്ങളുടെ കുട്ടിപ്പ സാർ സാറിവിടെ എത്തും അപ്പോൾ ഞാൻ പറയാൻ വന്നതെന്താ അറിയോ നിങ്ങളുടെ വെക്കേഷൻ എന്ത് ചെയ്യണോ നിങ്ങൾ അ കുട്ടിപ്പൊളിയാക്കണോട്ടോ എക്സാം ഒക്കെ കഴിഞ്ഞ് ടെൻഷനൊക്കെ റിലീസ് ആവാൻ പോവാണ് നിങ്ങൾ കളിക്കേണ്ട സമയമാണ് ഇതാ നിങ്ങളുടെ സ്വന്തം കുട്ടിപ്പ അവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ എല്ലാ മക്കൾക്കും എല്ലാവിധ ആശംസകളും നേരാണ് കേട്ടോ പരീക്ഷയ്ക്ക് ഇതാ ഞാൻ എൻ്റെ മൈക്ക് നമ്മുടെ മൈക്ക് മലയാളം സിമ്പിളാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ മൈക്ക് ഞാനിതാ നിങ്ങളുടെ സ്വന്തം കുട്ടിപ്പ സാറിന് അപ്പോൾ കൊടുക്കാടൊന്നെ ഇന്ന് അവർ ഇത് ഇന്നത്തെ ലൈവ് കഴിഞ്ഞിറങ്ങുമ്പോൾ മലയാളം സിമ്പിളാ കുട്ടികളെ നിങ്ങൾ കണ്ടോ മാത് പറയാലേ പക്ഷെ ഇന്നത്തെ ലൈവ് കഴിഞ്ഞു അവർ അങ്ങനെ പറയും ഇന്നത്തെ ലൈവ് കഴിഞ്ഞിറങ്ങുമ്പോൾ കഴിഞ്ഞിറങ്ങുമ്പോ മാഫ് ഉള്ളവരും സിമ്പിൾ ആയിട്ടുള്ളവരും ഒരേപോലെ പറയും മാക്സ് വളരെ സിമ്പിൾ ആയിട്ടുള്ള വിഷയാണ് മിസ് നോക്കിയൊക്കെ കാരണം അത്രയും സിമ്പിൾ ആയിട്ട് എക്സാം അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഇന്ന് അവർക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കാണ്ടി പഠിപ്പിച്ചൊക്കെ പോവാപോലെ ഞാൻ വന്നപ്പോൾ മിസ് കണ്ട ഒരു മോജിങ്ങനെ നിർന്നു വെക്കുന്നത് അറിയാം എന്താ ഗോട്ടിന്റെ ഗോട്ടിന്റെ എന്താ കുട്ടിപ്പാന്നല്ലോ ഗ്രേറ്റസ്റ്റ് മെസ്സി റൊണാൾഡോ അവരൊക്കെ അടിപൊളി പാട്ടും ഉറപ്പായിട്ടും ഞാൻ അവർക്ക് പാട്ടൊക്കെ പാടിക്കൊടുക്കുന്നുണ്ട് അപ്പൊ അടുത്തതിന്റെ അടുത്ത ദിവസം മറ്റന്നാളും മാത്സ് എക്സാം

ആ ബോട്ടിനെ മുറിച്ച് നേരം മാഷി കാണുന്നുണ്ട് നിങ്ങൾ റെഡിയാണോ ആദ്യം മാഷി ഒരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം മാഷി ഏറ്റവും ആദ്യം ചോദിക്കാൻ വേണ്ടി പോവുകയാണ് റെഡിയാണോ നിങ്ങൾ എന്താണ് ചോദിക്കുന്നത് വെച്ചാൽ എന്താണ് ഡയമീറ്ററും റേഡിയസും നമ്മളെ ബന്ധം ഒന്ന് നിങ്ങൾ പറഞ്ഞു ഡയമീറ്ററും റേഡിയസും നമ്മളെ ബന്ധം എന്താണെന്ന് നിങ്ങളൊന്ന് പറഞ്ഞു പലർക്കും അറിയാം ഡയമീറ്റർ എന്നാൽ റേഡിയസ് കാണാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുക നമുക്ക് എല്ലാവർക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണിത് ഡയമീറ്റർ എന്നാൽ റേഡിയസ് കാണാൻ വേണ്ടി നമ്മൾ എന്താ സാധാരണ ചെയ്യുക ഇതാണ് ഡയമീറ്ററും റേഡിയസും എന്താണ് ഡയമീറ്റർ എന്താണ് റേഡിയസ് ആ സർക്കിളിൻ്റെ ഉള്ളിലുള്ള സാധനമാണ് ഡയമീറ്ററും റേഡിയസും സർക്കിളിൻ്റെ ഉള്ളിൽ എന്താണ് ഡയമീറ്റർ സർക്കിളിൻ്റെ ഉള്ളിലുള്ള എന്താണ് റേഡിയസ് ആ ഒരു സർക്കിളിൻ്റെ ഉള്ളിൽ നടുവെന്ന് സൈഡിലോട്ടൊരു വര വരച്ചാൽ സർക്കിളിൻ്റെ ഉള്ളിൽ നിന്ന് നടുൂന്ന് സൈഡിലോട്ട് ഏതൊരു വര വരച്ചാലും ആ വരേന്റെ ഒക്കെ നീളം സെയിം ആയിരിക്കും ദേ ഈ സർക്കിളിൻ്റെ നടുവെന്ന് സൈഡിലോട്ട് മാഷി ഒരു വര വരച്ചിട്ടുണ്ട് ഇങ്ങനെ നടുൂന്ന് സർക്കിളിൻ്റെ സെൻ്ററിൽ നിന്ന് നടുവെന്ന് സൈഡിലോട്ട് വരയ്ക്കുന്ന വരയാണ് ഏതെങ്കിലും ഭാഗത്താണോ അല്ല കൃത്യം നടുവെന്ന് സൈഡിലോട്ട് വരയ്ക്കുന്ന വരനെയാണ് നമ്മൾ വിളിക്കുന്നത് റേഡിയസ് അല്ലേ റേഡിയസ് അപ്പോൾ റേഡിയസ് എന്ന് വെച്ചാൽ നടുവെന്ന് സൈഡിലോട്ട് വരയ്ക്കുന്ന വര അപ്പോൾ ഈ ഡയമീറ്റർ എന്താണ് ഡയമീറ്റർ എന്ന് വെച്ചാൽ രണ്ട് റേഡിയസുകൾ ചേർത്ത് വെച്ചതാണ് അതെ നടുവെന്ന് സൈഡിലോട്ട് അങ്ങോട്ടും അതേപോലെ ഇങ്ങോട്ടും ഇതെന്താണ് ഒരു വരയാണ് അതായത് ഒരു സൈഡിൽ നിന്ന് നടുവിലൂടെ കടന്നു പോകുന്ന രീതിയിൽ മറ്റൊരു സൈഡിലോട്ട് സർക്കിളിന്റെ ഒരു സൈഡിൽ നിന്ന് നടുവിലൂടെ കടന്നു പോകുന്ന രീതിയിൽ വേറൊരു സൈഡിലോട്ട് വേറെ ഒരു വര വരച്ചാൽ അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് സർക്കിളിന്റെ ഡയമീറ്റർ സർക്കിളിന്റെ ാസം ഇതേ ഉത്തരങ്ങൾ പറയുന്നുണ്ട് നിങ്ങൾ എന്താണ് ഡയമീറ്റർ എന്ന് വെച്ചാൽ ഡയമീറ്ററിനുള്ളിൽ രണ്ട് റേഡിയസുകൾ ഉണ്ടാവും അതെ ഈ സൈഡിൽ നിന്ന് സർക്കിൾ നടുവിലൂടെ ആ സൈഡിലോട്ട് വര വരച്ചു കൃത്യം നടുവിലൂടെ കടന്നു പോകണേ ഇങ്ങനെ വരച്ചാൽ പോരാ കൃത്യം നടുവിലൂടെ കടന്നു പോകണം എന്താ സർക്കിളിൽ നടുഭാഗം അങ്ങനെ നടുവിൽ കൂടെ കടന്നു പോകുന്ന രീതിയിൽ ഒരു വര വരച്ചാൽ അതിലെന്താ ഇവിടെ ഒരു റേഡിയസ് ഉണ്ട് നടുവെന്ന് സൈഡിലോട്ട് വരയ്ക്കുന്നവരെന്താ റേഡിയസ് ആണ് അതെ ഇതൊരു ആണ് അതുപോലെ ഇവിടുന്ന് ഇങ്ങോട്ടും നടുവും നടുവെന്ന് തേടിലോട്ട് വരച്ചവര റേഡിയസാണ് ഇവിടുന്ന് ഇങ്ങോട്ടും ഒരു റേഡിയസ് ഉണ്ട് അങ്ങനെ രണ്ട് റേഡിയസുകൾ കൂടി ചേർന്നാണ് എന്ത് ഒരു ഡയമീറ്റർ ഒരു വ്യാസം ഡയമീറ്റർ നമ്മൾ വ്യാസം എന്നാൽ വിളിക്കാം അപ്പോൾ രണ്ട് ആരങ്ങൾ ചേർന്നാണ് ഒരു വ്യാസം രണ്ട് റേഡിയസുകൾ ചേർന്നാണ് ഒരു ഡയമീറ്റർ എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതായത് നമ്മൾ റേഡിയസ് രണ്ട് സെന്റിമീറ്റർ ആണെങ്കിൽ ഡയമീറ്റർ എത്ര സെന്റിമീറ്റർ ആയിരിക്കും നിങ്ങൾ ഒന്ന് മാസ്റ്റിൽ പറഞ്ഞത് പ്രധാനപ്പെട്ടായിട്ടും അതൊക്കെ ഇതാണ് നടുവെന്ന് വര വരച്ചാൽ അതാണ് റേഡിയസ് അപ്പോൾ ഇത് നടുവെന്ന് തേടിലോട്ട് ഇങ്ങോട്ട് വരവരച്ചു ഇത് രണ്ട് സെന്റിമീറ്ററാണ് പറഞ്ഞത് ഏത് തൈഡിലോട്ടും നടുവെന്ന് ഇങ്ങോട്ട് വരച്ചാൽ അപ്പോൾ രണ്ട് സെന്റിമീറ്റർ ആയിരിക്കും രണ്ട് സെന്റിമീറ്റർ ആണ് ഈ സർക്കിളിൻ്റെ റേഡിയസ് എങ്കിൽ ആരമെങ്കിൽ സർക്കിളിൻ്റെ വ്യാസം ഡയമീറ്റർ എത്ര സെൻറ്റിമീറ്റർ ആണ് ആ റേഡിയസിന് രണ്ടുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താണ് ഡയമീറ്റർ ഓർക്ക റേഡിയസ് രണ്ട് പ്രാവശ്യം ചേർന്നാണ് ഡയമീറ്റർ ഡയമീറ്ററിൽ എന്താ രണ്ട് റേഡ്സുകൾ ഇത് നടുവെന്ന് ഇങ്ങോട്ട് ഇരുന്ന് അങ്ങനെ അവിടെ റേഡിയസ് ഉണ്ട് അപ്പോൾ ഇതിൻ്റെ റേഡിയസ് രണ്ട് സെന്റിമീറ്റർ ആണെങ്കിൽ അതേ വലുപ്പുള്ള സർക്കിൾ ആണിത് ഇതിൻ്റെ റേഡിയസ് എന്തായിരിക്കും രണ്ട് സെന്റിമീറ്റർ ആയിരിക്കും ഇതേ നടുവെന്ന് ഇങ്ങോട്ട് വരച്ചു ഇതെന്താ റേഡിയസ് ആ ഇവിടെ രണ്ട് സെന്റിമീറ്റർ അതുപോലെ ഇങ്ങോട്ടും ഒരു റേഡിയസ് ഉണ്ട് അല്ലേ നടുവെന്ന് തെയിലോട്ട് ഇങ്ങോട്ടും എന്തായിരിക്കും രണ്ട് സെന്റിമീറ്റർ ഇപ്പോൾ രണ്ട് രണ്ട് സെൻറ്റിമീറ്ററുകൾ രണ്ട് റേഡിയസ് ചേർന്നതാണ് ഒരു ഡയമീറ്റർ പിന്നെ ഡയമീറ്റർ എന്തായിരിക്കും രണ്ടേ കൂട്ടണം രണ്ട് രണ്ടേ കൂട്ടണം രണ്ട് എന്താണ് നാല് ഡയമീറ്റർ എന്താണ് നാലാണ് അപ്പോൾ റേഡിയസിന് ഇരട്ടി റേഡിയസിന് രണ്ടുകൊണ്ട് മൾട്ടിപ്ലൈ ആണ് ഡയമീറ്റർ വ്യാസം എന്നുള്ള കാര്യങ്ങൾ ആലോചിക്കുക അങ്ങനെയാണെങ്കിൽ ഈ ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ ചെയ്തേ ഇവിടെ ഒരു കോളത്തിൽ ഡയമീറ്ററും തന്നിട്ടുണ്ട് ഒരു കോളത്തിൽ റേഡിയസും തന്നിട്ടുണ്ട് നമ്മൾ ഏറ്റവും ആദ്യം കാണേണ്ടത് ഇനി റേഡിയസ് നാല് സെന്റിമീറ്റർ ആയിട്ടുള്ള സർക്കിളിന്റെ ഡയമീറ്റർ എത്ര സെന്റിമീറ്റർ ആയിരിക്കും റേഡിയസ് നാല് സെന്റിമീറ്റർ ആയിട്ടുള്ള സർക്കിളിന്റെ ഡയമീറ്റർ എത്ര നമ്മൾ കാണണം നമുക്കറിയാം എന്താണ് റേഡിയസ് രണ്ട് പ്രാവശ്യം കൂട്ടതാണ് റേഡിയസിനെ രണ്ടുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താണ് ഡയമീറ്റർ ഒരു നമ്പറിന് രണ്ട് പ്രാവശ്യം അതായത് കൂട്ടുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക ഇവിടെ റേഡിയസ് രണ്ട് സെന്റിമീറ്റർ ആയപ്പോൾ ഡയമീറ്റർ എത്ര കിട്ടിയത് നാല് രണ്ടിനെ എന്ത് ചെയ്താണ് നാല് രണ്ടിനെ രണ്ടുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താണ് നാല് റേഡിയസിനെ രണ്ടുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും ഡയമീറ്റർ കിട്ടും ഇവിടെ ഇവിടെ രണ്ട് സെൻറ്റിമീറ്റർ ആയപ്പോൾ റേഡിയസ് ഡയമീറ്റർ എന്താ രണ്ടിനെ രണ്ടിന് കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്ത് നാല് സെന്റിമീറ്റർ ആയ ഡയമീറ്റർ രണ്ട് കൂട്ടരും രണ്ട് നാല് സെന്റിമീറ്റർ ഡയമീറ്റർ അപ്പോൾ ഡേഡിയസിനെ നാല് സെന്റിമീറ്റർ ആയാലും അപ്പോൾ ഡയമീറ്റർ ഉണ്ടായിരിക്കും എന്തായിരിക്കും റേഡിയസത്തിന് കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ ഡയമീറ്റർ കിട്ടും അപ്പോൾ റേഡിയസ് നാല് സെന്റിമീറ്റർ ഡയമീറ്റർ എന്തായിരിക്കും നാല് ഇൻറ്റു രണ്ട് നാ നാലിന് രണ്ട് പ്രാവശ്യം കിട്ടുക നാലിൻ്റെ രണ്ട് ചെയ്താൽ എന്താ കിട്ടുക എട്ട് എന്ന് കിട്ടും നാല് ഇൻറ്റു രണ്ട് എട്ടാണ് ഡയമീറ്റർ എന്തായിരിക്കും എട്ട് സെന്റിമീറ്റർ ആയിരിക്കും അപ്പോൾ റേഡിയസിനെ കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ ഡയമീറ്റർ ആയി അങ്ങനെയാണെങ്കിൽ ഡയമീറ്റർ പത്ത് സെന്റിമീറ്റർ ആണെങ്കിൽ റേഡിയസ് എന്തായിരിക്കും റേഡിയസിന്റെ രണ്ട് പ്രാവശ്യം കൂട്ടിയാലാണ് ഡയമീറ്റർ നമുക്കറിയാം അറിയാം ഡയമീറ്റർ പത്ത് സെന്റിമീറ്റർ ആണെങ്കിൽ റേഡിയസ് എന്തായിരിക്കും പ്രാവശ്യം ഡയമീറ്റർ എന്ന് നമ്മൾ റേഡിയസ് കാണണം ഡയമീറ്റർ എന്നിട്ട് റേഡിയസ് കാണുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക ആ ഏത് നമ്പറിന് രണ്ട് തവണ കൂട്ടിയാലാണ് പത്താവുക നോക്കുക ഏത് നമ്പറിന് രണ്ട് തവണ കൂട്ടിയാൽ പത്താവുക അഞ്ചിന് രണ്ട് തവണ കൂട്ടിയാലാണ് പത്ത് അത് പത്തിൻ്റെ പകുതി എടുക്കുക എട്ടിൻ്റെ പകുതിയാണ് നാല് അല്ലേ അതായത് ഡയമീറ്ററിന്റെ പകുതിയാണ് റേഡിയസ് റേഡിയസിന് രണ്ടുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തത് റേഡിയസിന് രണ്ട് ഇരട്ടിയാണ് ഡയമീറ്റർ എങ്കിൽ നേരെ അങ്ങോട്ട് പറയുമ്പോൾ എന്താ ഡയമീറ്ററിന്റെ പകുതിയാണ് റേഡിയസ് എന്ന് പറയും അപ്പോൾ പത്ത് സെന്റിമീറ്റർ ആണ് ഡയമീറ്റർ എങ്കിൽ റേഡിയസ് എന്താ പത്തിൻ്റെ പകുതി പത്തിൻ്റെ പകുതി എന്താണ് അഞ്ച് അഞ്ച് സെന്റിമീറ്റർ ആയിരിക്കും റേഡിയസ് അങ്ങനെ ഇതേ ഇവിടെ റേഡിയസ് നാല് സെന്റർ അതായത് ഡയമീറ്റർ നാല് സെന്റിമീറ്റർ ആണെങ്കിൽ അപ്പോൾ റേഡിയസ് എന്തായിരിക്കും ഡയമീറ്റർ പത്തായപ്പോൾ റേഡിയസ് അഞ്ച് അങ്ങനെ ഡയമീറ്റർ നാല് സെന്റിമീറ്റർ ആണെങ്കിൽ റേഡിയസ് എത്ര സെന്റിമീറ്റർ ആയിരിക്കും ഇതേപോലെ നിങ്ങൾ ഉത്തരം പറഞ്ഞു പ്രധാനപ്പെട്ട ചോദ്യങ്ങളൊക്കെ കുട്ടിപ്പം നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു കേട്ടോ അപ്പോൾ ഇന്നത്തെ ലൈവ് കഴിയുമ്പോഴത്തേന് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല മാർക്ക് സ്കോർ ചെയ്യുന്ന രൂപത്തിൽ മാത്സ് മാത്സിനോട്ടുള്ള പേടി തന്നെ നിങ്ങൾക്ക് പറയും അത്രയും സിമ്പിൾ ആക്കിത്തരും കുട്ടിപ്പം മാത്സ് അപ്പോൾ കുട്ടി പറ്റിയുള്ള കാര്യം നിങ്ങൾ പല ഫ്രണ്ട്സ് അറിഞ്ഞിട്ടുണ്ടാവില്ല അപ്പോൾ ഫ്രണ്ട്സിനെ അറിയിക്കാൻ എന്ത് ചെയ്യാം നേരെ വാട്സപ്പിൽ പോയിട്ട് കുട്ടി എല്ലാവരും ഓടി പോയാൽ നമുക്ക് എല്ലാവർക്കും ഫുൾ മാർക്ക് നേടാനുള്ള കാര്യം പറഞ്ഞിട്ട് ഫ്രണ്ട്സിനെ ഒക്കെ കൂട്ടിയിട്ട് തന്നെ ഓടി വരാട്ടോ ഇതേ ഉത്തരവും നിങ്ങൾ പറയുന്നുണ്ട് നമുക്കറിയാം എന്ത് ഡയമീറ്റിൻ്റെ പകുതിയാണ് ഡായ്മീത്തൻ്റെ രണ്ടോ ഡിവാഡ് ആണ് ഡാമീത്തൻ്റെ പകുതിയാണ് റേഡിയസ് അപ്പോൾ ഡയമീറ്റർ നാലാണെങ്കിൽ റേഡിയസ് എന്തായിരിക്കും നാലിൻ്റെ പകുതി നല്ല പകുതി എന്താ രണ്ട് രണ്ടിൻ്റെ രണ്ട് പ്രാവശ്യം കുട്ടികൾ നാലാവുക അപ്പോൾ റേഡിയസ് എന്തായിരിക്കും രണ്ട് സെന്റിമീറ്റർ ആയിരിക്കും ഡയമീറ്റർ നാലാണെങ്കിൽ റേഡിയസ് രണ്ട് സെന്റിമീറ്റർ സിമ്പിൾ അങ്ങനെയാണെങ്കിൽ അല്ലേ കുട്ടി ഇപ്പോൾ വേറൊരു കാര്യം ചോദിക്കട്ടെ ഇവിടെ മാഷ് ഒരു നമ്പർ തന്നിട്ടുണ്ട് ഇവിടെ ഈ മാഷ് ഒരു നമ്പർ തന്നിട്ടുണ്ട് ഇവിടെ ഉള്ള നമ്പറിൻ്റെ ഇവിടെ നമ്പറിൻ്റെ പ്രത്യേകത എന്താണ് ഇവിടെ ഉള്ളത് ബൈ ബൈയുടെ മുകളിലൊരു നമ്പർ താഴെ നമ്പർ ഇങ്ങനെ ബൈയുള്ള നമ്പർ നമ്മൾ എന്താ വിളിക്കുക ഫ്രാക്ഷൻ എന്ന് വിളിക്കും എന്താ വിളിക്ക സംഖ്യ ഫ്രാക്ഷൻ എന്ന് നമ്മൾ വിളിക്കും ഇവിടെ ഒരു ഫ്രാക്ഷൻ ഒരു ഭിന്ന സംഖ്യ മാഷി തന്നിട്ടുണ്ട് പക്ഷെ ഇവിടെ എന്താ പ്രത്യേകത ഇവിടെ ഒരു ഫ്രാക്ച്ൻ ഉണ്ട് അതായത് ബൈ ഉള്ള നമ്പറുണ്ട് ഇവിടെ അതിന് കൂടെ എന്താ ഒരു സാധാരണ നമ്പർ കൂടെ ഇവിടെ ചെയ്തിട്ടുണ്ട് ഇതെന്താ ബൈ ഉള്ള നമ്പറാണോ അല്ല ഇവിടെ ഒരു ബൈ ഉള്ള നമ്പറും ഉണ്ട് ഇവിടെ ഒരു ബൈ ഇല്ലാത്ത നമ്പറും ഉണ്ട് ഇങ്ങനെ ബൈ ഉള്ള നമ്പറിന്റെ കൂടെ ഒരു സാധാരണ ബൈ ഇല്ലാത്ത നമ്പർ എഴുതിയിട്ടില്ല ഇത്തരത്തിലുള്ള ഫ്രാക്ഷനെ നമ്മൾ വേറൊരു പേര് വിളിക്കും ഇത്തരത്തിലുള്ള ഭിന്ന ഭിന്നസംഖ്യയെ നമ്മൾ വേറൊരു പേര് വിളിക്കും അതെന്ത് പേരെ വിളിക്കുക ഇതെന്ന് വെച്ചാൽ ഫ്രാക്ഷൻ സാധാരണ ഭിന്ന സംഖ്യ പക്ഷെ ഇതെന്താണ് ബൈയുള്ള നമ്പർ നമ്മൾ ഭിന്ന സംഖ്യ ബൈ ബൈയുടെ മുകളിലെ നമ്പർ താഴെ നമ്പർ ഈ രൂപത്തിൽ എഴുതിയിട്ടുള്ള നമ്പറിനൊക്കെ നമ്മൾ ഫ്രാക്ഷൻ ഭിന്ന ഭിന്നസംഖ്യ വിളിക്കും ഇവിടെ നോക്കിക്കുകയും ബൈ ബൈയുടെ മുകളിലെ നമ്പർ താഴെ നമ്പർ ഇതെന്താണ് ഫ്രാക്ഷനാണ് സംഖ്യയാണ് പക്ഷേ ഈ ഭിന്ന സംഖ്യയുടെ കൂടെ എന്താണ് ഒരു നമ്പറും കൂടെ ഇവിടെ എഴുതിയിട്ടുണ്ട് അങ്ങനെ ഒരു ഭിന്ന സംഖ്യയും ഒരു ഫ്രാക്ഷനും ഒരു നമ്പറും അടുത്തടുത്ത് എഴുതിട്ടുള്ള രൂപത്തിലെ ഫ്രാക്ഷൻ എന്താ വിളിക്കുക അതെ ഉത്തരം വന്ന് എന്താ വിളിക്കുക മിക്സഡ് ഫ്രാക്ഷൻ എന്ന് വിളിക്കും അതായത് ഇതൊരു സാധാരണ ഫ്രാക്ഷൻ ആണെങ്കിൽ ഇതെന്താണ് ഇത്തരത്തിൽ എഴുതിയാൽ ഇതൊരു മിക്സഡ് ഫ്രാക്ഷൻ ആണ് അതായത് മിശ്ര ഭിൻ മലയാളത്തിൽ വിളിക്കും എന്താണ് മിശ്ര ഭിന്നം ഇതൊരു മിശ്ര ഭിന്നാണ് സാധാരണ ഭിന്നെന്തെങ്കിലും ഇതൊരു മിശ്ര ഭിന്നം അങ്ങനെയാണ് മാഷർ കാര്യം ചോദിക്കട്ടെ ഒരു മിശ്ര ഭിന്നം ഒരു മിക്സഡ് ഫ്രാക്ഷൻ എങ്ങനെ സാധാരണ ഫ്രാക്ഷന്റെ രൂപത്തിലുണ്ടാക്കാം നമുക്ക് സാധാരണ ഫ്രാക്ഷൻ എന്താണ് ബയ്യയുടെ മുകളിലൊരു നമ്പർ താഴെ നമ്പർ ഈ രൂപത്തിൽ മാത്രമായാലും അത് സാധാരണ ഫ്രാക്ഷൻ ആണ് അല്ലെ ഈ അതൊരു മിക്സഡ് ഫ്രാക്ഷൻ ആണ് ഫൈവ് ടു ബൈ ത്രീ എന്നുള്ള ഈ മിക്സഡ് ഫ്രാക്ഷനെ നമ്മൾ എങ്ങനെ ഒരു സാധാരണ ഫ്രാക്ഷന്റെ രൂപത്തിൽ ഉണ്ടാക്കുക നിങ്ങൾ പറഞ്ഞേ ഒരു മിക്സഡ് ഫ്രാക്ഷൻ എങ്ങനെ സാധാരണ ഫ്രാക്ഷൻ്റെ രൂപത്തിലാക്കുക മാഷി പറഞ്ഞു പറഞ്ഞിരട്ടെ ഒരു മിക്സഡ് ഫ്രാക്ഷൻ സാധാരണ ഫ്രാക്ഷൻ രൂപത്തിലാക്കാൻ സിമ്പിൾ ആണ് എങ്ങനെയാണെന്ന് അറിയോ ഇവിടെ സാധാരണ ഉണ്ട് ഒരു ഫ്രാക്ഷൻ ഉണ്ട് അല്ലേ അഞ്ച് സാധാരണ നമ്പറും നമ്പറുണ്ട് ടു ബൈ ത്രീ എന്നുള്ളൊരു ഉണ്ട് ഇവിടെ അത് നമ്മൾ ഈ അഞ്ചിന് എന്ത് ചെയ്യാൻ അറിയൂ ഈ മിക്സഡ് ഫ്രാക്ഷനെ താതരണ ഫ്രാക്ഷനാക്കി നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് ഈ സൈഡിലുള്ള അഞ്ചിനെ താഴെയുള്ള മൂന്നുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക ഇതാണ് ഈ അഞ്ചിനെ ഈ ഫ്രാക്ഷൻ്റെ താഴെയുള്ള മൂന്നുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക അഞ്ചിനെ മൂന്നുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം സൈഡിലുള്ള അഞ്ചിനെ നമ്മൾ ആദ്യം മൂന്നുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അഞ്ചിനെ മൂന്നുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രം പോരാ മുകളിലുള്ള രണ്ടായിട്ട് എന്നിട്ട് കൂട്ടും വേണം ഈ ഫ്രാക്ഷൻ്റെ മുകളിൽ എന്താ ഉള്ളത് രണ്ടാണുള്ളത് അതായിട്ട് കൂട്ടും ചെയ്യാം എന്നിട്ട് താഴെയുള്ള ബൈ ത്രീ അതുപോലെ ഇട്ട് കൊടുക്കുക എങ്കിലാണ് മിക് ഫ്രാക്ഷൻ താതരണ ഫ്രാക്ഷനാകുക ഒന്നും കൂടെ മാശ് പറഞ്ഞുതരാം ഇവിടെ നമ്മൾ ചെയ്തത് ടു ബൈ ത്രീ അതേപോലെ ഇവിടെ ഉണ്ട് പക്ഷേ ഈ ടു ബൈ ത്രീ എന്താ നമ്മൾ ചെയ്തത് എന്താണ് ഈ മിക്സർ ഫ്രാക്ഷനിലെ സാധാരണ ഫ്രാക്ഷൻ അതേപോലെ മാഷ് എടുത്ത് എഴുതി എന്നിട്ട് എന്താ ചെയ്യേണ്ടത് അറിയോ ഈ ഫ്രാക്ഷൻ്റെ മുകളിലുള്ളതായിട്ട് ഈ സാധാരണ നമ്പർ ഈ അഞ്ചിനെ താഴെയുള്ള മൂന്നായിട്ട് മൾട്ടിപ്പിൾ ചെയ്തത് ഇതിൻ്റെ മുകളിലായിട്ട് കൂട്ടണം ഈ ടു ബൈ ത്രീ അതേപോലെ മാഷ് എടുത്ത് എഴുതി എന്നിട്ട് എന്താ ചെയ്യേണ്ടത് ഈ നമ്പറിനെ താഴെയുള്ള മൂന്നായിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് മുകളിൽ രണ്ടായിട്ട് കൂട്ടണം അഞ്ചിനെ മൂന്നായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം അഞ്ചിന് മൂന്നായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക എന്നിട്ട് മുകളിലുള്ള ഈ ഫ്രാക്ഷനിൻ്റെ മുകളില്ല ടു ആയിട്ട് കൂട്ടുക ഇങ്ങനെ ചെയ്താലാണ് മിക്സർ ഫാക്സിൻ സാധാരണ ഫ്രാക്ഷൻ ആവുക ഇത് വളരെ ബുദ്ധിമുട്ടാ ചിലർക്ക് തോന്നും സിമ്പിളാണ് സിമ്പിളായിട്ട് എന്ത് ചെയ്താൽ മതി ആദ്യം ആ ടു ബൈ ത്രീ അതേപോലെ എടുത്ത് ചെയ്ത എന്നിട്ട് എന്ത് ചെയ്യുക ഈ സൈഡിലുള്ള അഞ്ച് അഞ്ചിന് താഴെ മൂന്നായിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആ മുകളിൽ രണ്ടായിട്ട് കൂട്ടുക അഞ്ചിൻ്റെ മൂന്ന് എന്താണ് പതിനഞ്ചാണ് പതിനഞ്ചിലോട്ട് രണ്ട് കൂട്ടിയാൽ എന്താ കിട്ടുക പതിനേഴ് കിട്ടും പതിനേഴ് ബൈ മൂന്നാണ് ാണ് അഞ്ച് രണ്ട് ബൈ മൂന്ന് മിക്ക ഫ്രാക്ഷന് ഈക്വൽ ആയിട്ടുള്ള ഫ്രാക്ഷൻ എല്ലാവർക്കും അറിയുന്നതാണ് അല്ലേ താറി താറി സാമ്പാറി സാറിൻ്റെ വീട്ടിൽ കല്യാണം എന്നൊക്കെ പറഞ്ഞ് പാട്ട് പാടുന്നതിലുണ്ട് ആ പാട്ട് മാഷേറ്റ് അവസാനം പാടിത്തരുന്നതുണ്ട് മാഷ ഐറ്റി അവസാനം പാടിത്തരാം അപ്പോൾ എന്തായാലും ഇതിനുള്ള ഉത്തരങ്ങൾ ഇനി നമുക്ക് ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ ചെയ്തു നോക്കാം അതായത് ഫൈവ് ബൈ എയ്റ്റ് എന്നുള്ള ഒരു ഫ്രാക്ഷൻ ഇവിടെ എഴുതിയിട്ടുണ്ട് നമുക്കറിയാം ബൈടെ മുകളിലൊരു നമ്പർ താഴെ നമ്പർ ഈ രൂപത്തിൽ എഴുതിയാൽ എന്താണ് അതൊരു ഫ്രാക്ഷനായി ഈ ഫ്രാക്ഷനെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയുമോ ഡാഷ് ബൈ സിക്സ്റ്റീന്നുള്ള ഫ്രാക്ഷൻ ഈക്വൽ ആയിട്ട് എഴുതണം അതായത് ഇവിടെ ബൈയുടെ താഴെ എയ്റ്റ് ആണ് ബൈയുടെ തായ എയ്റ്റ് വരുന്ന ഫൈവ് ബൈ എയ്റ്റ് ഫ്രാക്ഷന് ബൈടെ തായ സിക്സ്റ്റീൻ വരുന്ന ബൈടെ തായ പതിനാറ് വരുന്ന വേറൊരു ഫ്രാക്ഷന്റെ രൂപത്തിലോട്ട് ആക്കി എഴുതണം ഫൈവ് ബൈ എയ്റ്റിന് നമ്മൾ ഡാഷ് ബൈ സിക്സ്റ്റീൻ ഈ രൂപത്തിലൂടെ മാറ്റി എഴുതണം ഇവിടെ ബൈടെ തായ എയ്റ്റ് ആണ് ഇതിനെന്താ ബൈടെ തായ സിക്സ്റ്റീൻ വരുന്ന വേറൊരു ഫ്രാക്ഷൻ ആക്കിയിട്ട് എഴുതണം ഫൈവ് ബൈ എയ്റ്റിന് ഈക്വൽ ആയിട്ടുള്ള ബൈടെ തായ സിക്സ്റ്റീൻ വരുന്ന വേറൊരു ഫ്രാക്ഷൻ ഏതാണ് എങ്ങനെ കാണാം സിമ്പിൾ ആണ് മാഷി പറഞ്ഞിട്ട് ഇവിടെ താഴെ എട്ടാണിത് ഈ എട്ട് എന്തായിട്ടുണ്ട് ഇവിടുത്തെ ഇപ്പോൾ പതിനാറായിട്ടുണ്ട് എട്ട് പതിനാറാവണെങ്കിൽ എന്തുകൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യണം എട്ട് വലുതായിട്ട് പതിനാറായി എട്ട് പതിനാറാവണമെങ്കിൽ എന്തുകൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യണം ഒരു കാര്യങ്ങൾ പ്രത്യേകം ആലോചിക്കുക ഫ്രാക്ഷൻ നമ്മൾ മാറ്റി എഴുതുമ്പോൾ ഒരു ഫ്രാക്ഷനെ നമ്മൾ വേറൊരു ഫ്രാക്ഷനാക്കിയിട്ട് എഴുതുമ്പോൾ ഒരു ഫ്രാക്ഷൻ ഈക്വൽ ആയിട്ടുള്ള വേറൊരു ഫ്രാക്ഷൻ എഴുതുമ്പോൾ നമ്മൾ മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും മാത്രം ഉപയോഗിക്കാൻ വേണ്ടി പറ്റുള്ളൂ ഇവിടെ നോക്കിയേ ഇവിടെ വൈകിട്ട് താഴെ ഏറ്റാണ് വൈഡ് താഴെയുള്ള എട്ട് ഇവിടുത്തെ ഇപ്പോൾ പതിനാറായിട്ടുണ്ട് എട്ട് പതിനാറാവണെങ്കിൽ എട്ട് എന്താ വലുതാവുക ചെയ്തത് എട്ടിന് ഏതെങ്കിലും നമ്പറോണ്ട് ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യണമെങ്കിൽ എട്ട് ചെറുതാവ ചെയ്യുക അപ്പോൾ മട്ടിപ്ലൈ ആയിരിക്കും ചെയ്തിട്ടുണ്ടാവുക നമുക്കറി മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ മാത്രം ഫ്രാക്ഷൻ ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്താണ് മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും മാത്രമേ ഉപയോഗിക്കാൻ വേണ്ടി പറ്റുള്ളൂ ഫ്രാക്ഷനിൽ അപ്പോൾ എന്താ എട്ട് പതിനാറാവണെങ്കിൽ ഏതെങ്കിലും നമ്പറോണ്ട് ഡിവൈഡ് ചെയ്താൽ പറ്റുമോ ഇല്ല എട്ടിന് ഏതെങ്കിലും നമ്പറുകൊണ്ട് മട്ടിപ്ലൈ ചെയ്താണ് പതിനാറാവുക എട്ടിന് ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പതിനാറാവുക പതിനാറ് ഡിവൈഡ് ബൈ എട്ട് ചെയ്ത് നോക്കി എന്ത് കിട്ടും രണ്ടെന്ന് കിട്ടും എട്ട് ഇൻഡു രണ്ടാണ് എട്ടിന് രണ്ടുകൊണ്ട് മട്ടിപ്ലൈ ചെയ്തതാണ് പതിനാറാവുക ഇവിടെ താഴെ എട്ട് എന്തായിട്ടുണ്ട് ഇവിടുത്തെ ഇപ്പോൾ പതിനാറായിട്ടുണ്ട് എട്ടിന് രണ്ടുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താണ് പതിനാറാവുക അപ്പോൾ താഴെയുള്ളതിനെ രണ്ടോണ്ട് മൾട്ടിപ്ലൈ ചെയ്താണ് ഇവിടെ ഉള്ള താഴെയുള്ളതെങ്കിൽ ഇവിടെ മുകളിൽ വരേണ്ട നമ്പർ ഏതായിരിക്കും മുകളിൽ വരേണ്ട നമ്പർ നമ്മൾ കാണേണ്ടത് മുകളിൽ വരേണ്ട നമ്പർ ഏതായിരിക്കും താഴെയുള്ളതിനെ രണ്ടുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താണ് ഇവിടെ ഉള്ള താഴെയുള്ളത് അപ്പം നമ്മൾ എന്ത് ചെയ്യണം മുകളിൽ മുകളിലുള്ളതിനെ രണ്ടുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തായിരിക്കും ഇവിടെ മുകളിലേത് നാല് ഇവിടെ മുകളിൽ എന്താ അഞ്ചാണ് അപ്പോൾ ഇവിടെ മുകളിൽ എന്തായിരിക്കും ആ ഇവിടെ മുകളിൽ മുകളിലുള്ളതിനെ രണ്ടുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തായിരിക്കും കാണാ താഴെയുള്ളതിനെ രണ്ടുകൊണ്ട് മൾട്ടിപ്ലി ആണ് ഇവിടെ താഴെ ഉള്ളത് അപ്പോൾ എന്താ മുകളിലുള്ളതിനെ രണ്ടുകൊണ്ട് മൾട്ടിപിൾ ഇവിടെ മുകളിലുള്ളതിനെ രണ്ടുകൊണ്ട് മൾട്ടിപ്ലി ആയിരിക്കും അപ്പോൾ അപ്പുറത്തും മുകളിലുള്ളത് ഇവിടെ അഞ്ചാണ് ഉള്ളത് അഞ്ചിനെ രണ്ടുകൊണ്ട് ചെയ്താൽ എന്താ കിട്ടുക പത്താണ് കിട്ടുക അപ്പോൾ ഇവിടെ പത്തായിരിക്കും വരിക പത്ത് ബൈ പതിനാറാണ് അഞ്ച് ബൈ എട്ട് എന്നുള്ള ഫ്രാക്ഷൻ ഈക്വൽ ആയിട്ടുള്ള ഫ്രാക്ഷൻ പത്ത് ബൈ പതിനാറ് ഇതേ രൂപത്തിൽ നാല് ബൈ പന്ത്രണ്ട് എന്നുള്ള ഫ്രാക്ഷൻ ഈക്വലായിട്ടുള്ള താഴെ ആറ് വരുന്ന ഫ്രാക്ഷൻ നമ്മൾ കാണണം ഇവിടെ എന്താണ് എട്ടുള്ളത് വലുതായിട്ട് പതിനാറാവാ ചെയ്തത് ഇവിടെ ഉള്ളത് എന്താ പന്ത്രണ്ട് ചെറുതായിട്ട് പന്ത്രണ്ടേക്കാൾ ചെറുതാണ് ആറ് ഇവിടെ ഉള്ളത് എന്താണ് ഇവിടെ എത്തിയപ്പോൾ ചെറുതാവാണ് ചെയ്തത് ഇവിടെ ബൈഡ്തായ പന്ത്രണ്ടാണ് ഇവിടെ എത്തിയപ്പോൾ ബൈഡിടതായ ആറായി ഇവിടെ താഴെ ഉള്ളത് എന്താ ചെറുതാവുക ചെയ്തത് ചെറുതാവണെങ്കിൽ എന്താണ് ഏതോ നമ്പറും ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്തത് മൾട്ടിപ്ലൈ ചെയ്താൽ ഏത് നമ്പറിന് ഒരു സംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ആ നമ്പർ വലുതാവുക ചെയ്യുക ഡിവൈഡ് ചെയ്താൽ എന്താണ് അത് ചെറുതാവുക ചെയ്യുക അപ്പോൾ പന്ത്രണ്ട് എന്തായിട്ടുണ്ട് ആറായിട്ടുണ്ട് പന്ത്രണ്ട് ആറാവണമെങ്കിൽ ഏതെങ്കിലും നമ്പറുകൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ പന്ത്രണ്ട് ആറാവോ ഏതെങ്കിലും ആധാറ് നമ്പർ കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ പന്ത്രണ്ട് ആർ ആവോ ഇല്ല പന്ത്രണ്ടിനെ ഡിവൈഡ് ചെയ്താൽ ആറാവും പന്ത്രണ്ടിന് ഏത് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താലാവുക പന്ത്രണ്ട് ഡിവൈഡ് ബൈ ആറ് ചെയ്താൽ രണ്ടിൽ നിന്ന് കിട്ടും പന്ത്രണ്ടിനെ രണ്ടുകൊണ്ട് ഡിവൈഡ് ചെയ്താലാണ് ആറാവുക അപ്പോൾ ഇവിടെ ഉള്ള എന്താണ് ഇവിടെ താഴെ തന്നെ രണ്ടുകൊണ്ട് ഡിവൈഡ് ചെയ്താണ് ഇവിടെ താഴുള്ളത് അല്ലേ ഈ പ്രാക്ടീസിൽ താഴേക്ക് പന്ത്രണ്ടാണ് അതിവിടുത്തെ ഇപ്പോൾ ആറായിട്ടുണ്ട് അപ്പം ഇതിന് ഈക്വൽ ആയിട്ടുള്ള ഫ്രാക്ഷൻ എഴുതുമ്പോൾ ഇവിടെ ഉള്ള മുകളിലുള്ളത് ഇവിടെത്തുമ്പോൾ എന്താവും നമ്മൾ കാണണം ഇവിടെ താഴെ തന്നെ രണ്ടോണ്ടിൻ്റെ വാർഡ് ചെയ്തിട്ടുണ്ട് ഇവിടെ താഴെ ഉള്ളത് അപ്പം മുകളിൽ ഉള്ളത് നാലാണെങ്കിൽ ഇവിടെ എത്തുമ്പോൾ അതെന്താകും താഴെ തന്നെ രണ്ടോണ്ട് വാർഡ് ഇവിടെ താഴെ ഉള്ളതെങ്കിൽ മുകളിലുള്ളതിനെ രണ്ടോണ്ട് വാഴുതായിരിക്കും അപ്പുറത്തും മുകളിലുള്ളത് ഇവിടെ മുകളിൽ നാലാണുള്ളത് അപ്പം മുകളിലെ നാലിന് രണ്ടോണ്ട് വാടിക്കും ഇവിടെ ഇവരുടെ മുകളിലുള്ളത് നാലിന് രണ്ടോണ്ട് ഇവിടെ ഉള്ള എന്താ രണ്ടാണ് മുകളിൽ എന്താ വരാ രണ്ടാണ് ഇവര് എല്ലാവരും ആയിട്ട് ഉത്തരം പറയുന്നുണ്ട് രണ്ടേ വൈ ആറാണ് നാല് ബൈ പന്ത്രണ്ട് എന്നുള്ള ഫ്രാക്ഷൻ ഈക്വൽ ആയിട്ടുള്ള ഫ്രാക്ഷൻ രണ്ടേ ബൈ ആണ് രണ്ടേ ബൈ ആറ് ഇവിടെ ഡിവൈഡ് ബൈ ടു ആ ചെയ്തത് അപ്പം ഇപ്പോഴത്തെ എന്താണ് ഡിവൈഡ് ബൈ ടു ചെയ്യണം ഇവിടെ ഇൻറ്റു ആ ചെയ്തത് പഠിച്ചപ്പോൾ അപ്പൊ മുകളിൽ എന്താ ചെയ്തു ഇൻറ്റു ടു ചെയ്തു അങ്ങനെയാണെങ്കിൽ വീണ്ടും ഇതേപോലത്തെ ഒരു ചോദ്യം രണ്ട് ബൈ അഞ്ച് എന്നുള്ള ഫ്രാക്ഷൻ ഈക്വൽ ആയിട്ടുള്ള വേറെ ഫ്രാക്ഷൻ നമ്മൾ എഴുതണം ഇവിടെ മുകളിലുള്ളത് തന്നിട്ടുണ്ട് ആ ഫ്രാക്ഷൻ ചേഞ്ച് ചെയ്യുമ്പോൾ മുകളിലുള്ളത് തന്നിട്ടുണ്ട് നമ്മൾ താഴെ കണ്ടെത്തണം ഇവിടെ മുകളിൽ എന്താ ഉള്ളത് ബൈയുടെ മുകളിൽ രണ്ടാണുള്ളത് അത് ഇവിടെ എത്തിയിപ്പം എന്തായിട്ടുണ്ട് ബൈയുടെ മുകളിൽ ആറായിട്ടുണ്ട് രണ്ട് ആറായിട്ടുണ്ട് രണ്ട് ആറാണെങ്കിലും എന്താണെന്ന് വെച്ചത് വലുതാവുക ചെയ്ത് വലുതാണെങ്കിലും എന്താ മൾട്ടിപ്ലൈ ചെയ്യുകയാണ് ചെയ്യുക നമുക്കറിയാം ഫ്രാക്ഷന് മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ രണ്ടിന് ഏതെങ്കിലും നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ആറാവോ ഇല്ല രണ്ട് വലുതാവുക ചെയ്ത് വലുതാണെങ്കിലും മൾട്ടിപ്ലൈ ചെയ്യണം രണ്ടിന് ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ മൾട്ടിപ്ലൈതലാണ് ആറാവുക രണ്ടിന് ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് ആറാവുക ഇവിടെ ഉള്ള രണ്ട് ഇവിടുത്തെ ഇപ്പം ആറായിട്ടുണ്ട് അങ്ങനെ ഇവിടെ ഉള്ള അഞ്ച് എന്താവും നമ്മൾ കാണണം രണ്ടിന് എന്ത് ചെയ്താലാണ് ആറാവുക രണ്ട് വലുതാവുക ചെയ്തത് അപ്പോൾ ഏതോ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട് മൾട്ടിപ്ലിക്കേഷൻ ഡിസിറ്റ് മാത്രമേ പോയി രണ്ടും ഡിവാഡ് ആറാവില്ല ആവില്ല ഏതോ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ഇപ്പോൾ ആയത് രണ്ടും ഏതോ നമ്പർ നമ്മൾ മട്ടിപ്പിൾ ആവുക ആറ് ഡിവൈഡ് ബൈ രണ്ട് ചെയ്താൽ മൂന്നിൽ നിന്ന് കിട്ടും ആറിന് രണ്ടിനെ മൂന്നോണ്ട് മൾട്ടിപ്ലൈതലാണ് രണ്ടേൻറ്റ് മൂന്നാണ് ആറ് അപ്പോൾ രണ്ടിന് മൂന്നോണ്ട് മൾട്ടിപ്ലൈതൽ ആണ് ആറാവുക അപ്പോൾ ഇവിടെ ഉള്ള നമ്പറിനെ മൂന്നോണ്ട് മൾട്ടിപ്ലൈ ചെയ്തതായിട്ടുണ്ട് ഇവിടെ ഉള്ളത് അപ്പോൾ ഇവിടെ ഉള്ള താഴെത് എന്തായിട്ടുണ്ടാവും ആ അപ്പോൾ താഴെയുള്ളത് മൂന്നോണ്ട് മൾട്ടിപ്ലായിരിക്കും ആവുക മുകളിലുള്ളതിനെ രണ്ടുകൊണ്ട് മൾട്ടിപ്പിൾഡ് ആണ് അപ്പുറത്ത് മുകളിലുള്ളതെങ്കിൽ താഴെ മൂ മൂന്ന് മുകളിലുള്ളതിനെ മൂന്നുകൊണ്ട് മൾട്ടിപ്പിൾ ആണ് അപ്പുറത്ത് മുകളിലുള്ളതെങ്കിൽ താഴെതിനും മൂന്നുകൊണ്ട് മൾട്ടിപ്പിൾ ആയിരിക്കും അപ്പുറത്ത് മുകളിലുള്ളത് ഇവിടെ താഴെന്താ അഞ്ചാണത് അപ്പോൾ അഞ്ചിനെ മൂന്നുകൊണ്ട് മൾട്ടിപ്പിൾ ആയിരിക്കും ഇവിടും താഴെയുള്ളത് അഞ്ചിനെ മൂന്നുകൊണ്ട് മൾട്ടിപ്പിൾ എന്താ കിട്ടുക അഞ്ചിന്റെ മൂന്ന് പതിനഞ്ചിന് കിട്ടും ശരിയാണ് ഇവിടെ എന്താ വരിക പതിനഞ്ചാണ് ഇവിടെ താഴെ വരിക അപ്പോൾ മുകളിൽ ആറാണെങ്കിൽ രണ്ടേ പേ അഞ്ചിനുള്ള ഫ്രാക്ഷൻ ഈക്വൽ ആയിട്ടുള്ള ഫ്രാക്ഷൻ്റെ മുകളിൽ ആരാണെങ്കിൽ താഴെന്താ വരേണ്ടത് പതിനഞ്ചാവരേണ്ടത് സിമ്പിൾ ചില ആൾക്കാർക്ക് കൂട്ടുകാർ ഇല്ലാന്ന് പറയുന്നത് നിങ്ങളെ കൂട്ടുകാരനാണ് മാഷ് കുട്ടിപ്പം ഓരോ അഞ്ചാം ക്ലാസിൻ്റെ ഫ്രണ്ടാണെന്ന് നിങ്ങൾക്ക് അറിയാം അപ്പോൾ ആരും ഫ്രണ്ടില്ലാന്നൊന്ന് വിഷമിക്കേണ്ട നിങ്ങൾക്ക് ഫ്രണ്ടില്ലെങ്കിൽ ആരും ഇല്ലെങ്കിലും എപ്പോഴും കുട്ടിപ്പം ഉണ്ടെന്നുള്ള കാര്യം ആലോചിച്ച് വെക്കാം നിങ്ങൾക്ക് കുട്ടിപ്പൊക്ക് വേണമെങ്കിൽ മെസ്സേജ്ക്കാം കുട്ടിപ്പോട് കാര്യങ്ങളൊക്കെ പറയാം നിങ്ങൾക്ക് എന്ത് വിഷമം ഉണ്ടെങ്കിലും കുട്ടിമോട് പറയാം കേട്ടോ മാത്സ് ഡെഫാണെങ്കിൽ ആകാരൊക്കെ നമ്മൾ കുട്ടിപ്പോട് പറയാം കുട്ടിപ്പൊക്കെ സെറ്റാക്കി തരും കേട്ടോ കുട്ടിപ്പിൻ്റെ ലൈവ് കൃത്യമായിട്ട് കണ്ടാൽ മതി മാഷ് ഓരോരുത്തരും ഫ്രണ്ടാണ് അപ്പം മറ്റന്നാളത്തെ എക്സാം നമുക്ക് എന്തായാലും പൊളിക്കണം അങ്ങനെയാണെങ്കിൽ ആറ് ബൈ എട്ട് എന്നുള്ള ഫ്രാക്ഷൻ ഈക്വൽ ആയിട്ടുള്ള വേറൊരു ഫ്രാക്ഷൻ നമ്മൾ കാണണം ഇവിടെ എന്താ സംഭവിച്ചത് മുകളിലുള്ള ആറ് ഇപ്പുറത്തിട്ട് ഇപ്പം മൂന്നായിട്ടുണ്ട് ഉള്ള രണ്ട് ഇപ്പുറത്തി ആറാവുക വച്ചത് രണ്ട് വെൽഡാവുക ചെയ്തത് ഇപ്രാവശ്യം എന്ത സംഭവിച്ചത് ഇവിടുള്ള നമ്പർ ചെറുതാവാണ് ചെയ്തത് ആറ് എന്തായിട്ടുണ്ട് മൂന്നായിട്ടുണ്ട് ആറിനേക്കാൾ ചെറുതാണ് മൂന്ന് ആറ് മൂന്നാണെങ്കിൽ എന്താ ചെറുതാവുക ചെറുത് ചെറുതാവാണെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ആണോ ഡിവിഷൻ ആണോ ഉപയോഗിക്കുക മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ മാത്രം ഫ്രാക്ഷൻ്റെ കാര്യത്തിൽ ഉപയോഗിക്കാൻ പറ്റുള്ളൂ നമുക്കറിയാം ആറിന് ഏതെങ്കിലും നമ്പറും കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ മൂന്നാമോ ഇല്ല ആറിന് ഏത് സാധാരണ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ആറിനക്കാട്ട് വലുതാണ് ആവുക അപ്പൊ എന്താ ഡിവൈഡ് ചെയ്താലാണ് ചെറുതാവുക ആറ് ചെറുതായിട്ട് മൂന്നായിട്ടുണ്ട് അപ്പൊ ഇവിടെ എന്താ ചെയ്തത് ഡിവിഷനാണ് ചെയ്തിട്ടുള്ളത് ആറിന് എന്ത് ചെയ്താലാണ് മൂന്നാവുക ഡിവൈഡ് ആറിന് ഏത് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താലും മൂന്നാവുക ആ ആറിന് രണ്ടോണ്ട് ഡിവൈഡ് ചെയ്താലാണ് മൂന്നാവുക ആറിന് പകുതിയാണ് മൂന്ന് ആറിന് രണ്ടോണ്ട് ഡിവൈഡ് ആണ് മൂന്ന് അപ്പൊ ഇവിടെ ഉള്ളതിന് രണ്ടോണ്ട് ഡിവൈഡ് ആണ് അപ്പുറത്ത് മുകളിലുള്ളത് അതിപ്പുറത്ത് മുകളിലുള്ളതിന് രണ്ടോണ്ട് ഡിവൈഡ് ആണ് അപ്പുറത്ത് മുകളിലുള്ളത് അങ്ങനെയാണെങ്കിൽ ഇപ്പുറത്ത് താഴെ ഏതായിരിക്കും ആ ഇപ്പോഴത്തെ താഴെ തന്നെ രണ്ടോണ്ട് പാടിയതായിരിക്കും ഇപ്പുറത്ത് താഴെ എട്ടാണ് അപ്പം ഇപ്പുറത്ത് താഴെ എന്തായിരിക്കും താഴെ എട്ടിന് രണ്ടോണ്ടി പാടിയത് മുകളിലുള്ളതിനെ രണ്ടോണ്ടി പാടിയത് മുകളിലേൻ്റെ പൗുതിയാണ് അപ്പുറത്തുള്ളത് ഇപ്പുറത്ത് താഴെ എന്തായിരിക്കും ഇപ്പോഴത്തെ താഴെതിൻ്റെ പൗതി ആയിരിക്കും പുറത്തായ എട്ടാണ് എട്ടിൻ്റെ പകുതി എന്താ നാലാണ് ഇപ്പോഴത്തെ ആ എന്താ നാലാണ് വരിക അപ്പം എന്താണ് മുകളിൽ മൂന്നാണെങ്കിൽ അറേബ്യ ഫ്രാക്ഷൻ്റെ ഈക്വൽ ആയിട്ടുള്ള ഫ്രാക്ഷൻ അതിന് മുകളിൽ മൂന്നാണെങ്കിൽ താഴെ നാലാണ് വരിക മൂന്നേ പോയി നാലാണ് ഫ്രാക്ഷൻ ഈക്വല് അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ചോദ്യം ആഹാ ഇത് നിങ്ങൾ തെറ്റിക്കുന്ന ആവിശായിരിക്കുന്നത് ഇവിടെ നോക്കിക്കേ ഒന്ന് ബൈ മൂന്ന് ഫ്രാക്ഷൻ ഈക്വൽ ആയിട്ടുള്ള വേറൊരു ഫ്രാക്ഷൻ നമ്മൾ കാണണം ആ ഫ്രാക്ഷന്റെ താഴെ പന്ത്രണ്ടാണ് വന്നത് ഇവിടെ ഉള്ള മൂന്ന് എന്തായിട്ടുണ്ട് പന്ത്രണ്ടായിട്ടുണ്ട് മൂന്ന് ആണെങ്കിൽ എന്താ വലുതാവുക ചെയ്തത് വലുതാവുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക ആ ഏത് നമ്പറിന് ഡിവൈഡ് ചെയ്ത് ചെറുതാവുക ചെയ്യുക അപ്പൊ എന്താ മൾട്ടിപ്ലൈ ചെയ്യുക ചെയ്തത് മൂന്നിന് ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താണ് പന്ത്രണ്ട് ആവുക മൂന്ന് ആവണെങ്കിൽ ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം പന്ത്രണ്ട് ഡിവൈഡ് ബൈ മൂന്ന് ചെയ്ത് നോക്കി എന്ത് കിട്ടും നാലെന്ന് കിട്ടും മൂന്നിന് നാലുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് ആവുക അപ്പം എന്താണ് ഇവിടെ ഉള്ള താഴെതിന് നാലുകൊണ്ട് മൾട്ടിപ്ലൈഡ് ആണ് ഇപ്പോഴത്തെ താഴെയുള്ളത് അങ്ങനെയാണ് ഇപ്പോഴത്തെ മുകളിൽ എന്തായിരിക്കും ആ ഇവിടെ ഉള്ള മുകളിലെ നാലുകൊണ്ട് മൾട്ടിപ്ലൈഡ് ആയിരിക്കും ഇപ്പോഴത്ത് മുകളിലുള്ളത് താഴെതിനെ നാലുകൊണ്ട് മൾട്ടിപ്ലൈ ആണ് ഇപ്പോഴത്തെ താഴെ ഉള്ളെങ്കിൽ ഇവിടെ ഉള്ള മുകളിനെ നാലുകൊണ്ട് മൾട്ടിപ്ലൈഡ് ആയിരിക്കും അപ്പുറത്ത് മുകളിലുള്ള ഒന്നേ ബൈ മൂന്ന് ഫ്ലാക്ഷൻ ഈക്വൽ ആയിട്ടുള്ള വേറെ ഫ്രാക്ഷൻ എഴുതുമ്പോൾ അതിൻ്റെ താഴെ പന്ത്രണ്ട് ആണെങ്കിൽ മുകളിൽ എന്തായിരിക്കും ആ താഴ്ന്നെ നാലുകൊണ്ട് മൾട്ടിപ്ലൈ ആണ് താഴ്ന്നത് മുകളിൽ നാലുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തത് മുകളിൽ എന്താ ഒന്നാണത് ഒന്നിനെ നാലുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ കിട്ടുക ഒന്നിനെ നാലുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നാല് കിട്ടും പുറത്ത് ഒന്നാണെങ്കിൽ ഇവിടെ ഒന്നിനെ നാലുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഇപ്പം നാലാണ് മുകളിൽ വരേണ്ടത് നാല് ബൈ പന്ത്രണ്ട് ആണ് വരിക സിമ്പിൾ ആരും എല്ലാം എല്ലാവരും കറക്റ്റായിട്ട് ഇത്രയും പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ദീ ഇനി നമുക്ക് വേറൊരു കാര്യത്തിലോട്ട് കിടക്കാം രണ്ട് ഫ്രാക്ഷനുകൾ തമ്മിൽ കൂട്ടാനുള്ളൊരു ചോയിൻ ചെയ്ത് നോക്കാം ഇവിടെ നോക്കേ നാല് ബൈ ആറ് ഉള്ള ഫ്രാക്ഷനും അഞ്ച് ബൈ എന്നുള്ള ഫ്രാക്ഷനും തമ്മിൽ കൂട്ടിയാൽ എന്താ ഉത്തരം കിട്ടുക രണ്ട് ഫ്രാക്ഷനുകൾ തമ്മിൽ എങ്ങനെ കൂട്ടുക ആ അതിന്റെ ബൈയുടെ തായ് സെയിം ആണ് നോക്കുക ബൈയുടെ താഴെ തന്നെ ഒരു ഫ്രാക്ഷന്റെ ബൈയുടെ താഴെ നമ്മൾ എന്താ വിളിക്കുക ഡിനോമിനേറ്റർ എന്ന് വിളിക്കും എന്താ വിളിക്കുക ചേതെന്ന് വിളിക്കും ഇതിന്റെ ഡിനോമിനേറ്റർ ബൈയുടെ താഴെ സിക്സ് ആണ് ഇതിന്റെ ഡിനോമിറ്റർ ഫൈവ് ബൈ സിക്സിൻ്റെ ബൈടെ താഴെ സിക്സ് ആണ് ബൈടെ മുകളിൽ നമ്മൾ എന്താ വിളിക്കുക ന്യൂമറേറ്റർ എന്ന് വിളിക്കും ഇവിടെ ന്യൂമറേറ്റർ ഫോർ ഇവിടെ ന്യൂമറേറ്റർ ഫൈവ് അപ്പൊ രണ്ടിനും ഡിനോമിനേറ്റർ ബൈഡ് താഴെ ഉള്ളത് ഛേതം ആണ് ഇവിടെ ബൈഡ് തായ ആറാണ് ഇവിടേയും ബൈഡ് താഴെ ആറാണ് ഞാൻ ഡിനോമിനേറ്റർ സെയിം ആയിട്ടില്ല ബൈടെ താഴെ സെയിം ആയിട്ടുള്ള രണ്ട് ഫ്രാക്ഷനുകൾ തമ്മിൽ കൂട്ടാൻ വേണ്ടിയിട്ട് സിമ്പിളാന്ന് നിൽക്കുക എല്ലാവർക്കും അറിയാം എന്ത് ചെയ്താൽ മതി ആ ഉത്തരത്തിനും ബൈയുടെ തായെ അത് തന്നെ ഇട്ടു കൊടുക്കാം ഇവിടെ ബൈടെ തായ സിക്സ് രണ്ടാമത്തെ നമ്പറിനും ബൈടെ തായ സിക്സ് അങ്ങനെ എത്തുന്ന രണ്ട് നമ്പറിനും ബൈടെ തായ സെയിം ആണെങ്കിൽ ഉത്തരത്തിന് എന്തായിരിക്കും ബൈടെ തായെ സെയിം ആയിരിക്കും ഇവിടെ രണ്ട് തേടിലും ബൈടെ തായ ആറായത് കൊണ്ട് ഉത്തരത്തിനും ബൈയുടെ തായെ ആറായിരിക്കും അങ്ങനെ ഉത്തരത്തിന്റെ മുകളിൽ എന്തായിരിക്കും ഉത്തരത്തിന്റെ ന്യൂമറേത്തർ എന്തായിരിക്കും ഇവിടെ ന്യൂമറേറ്റർ ഫോറ് ബൈടെ മുകളിൽ ഫോർ ഇവിടെ ന്യൂമറേറ്റർ ബൈയുടെ മുകളില് ഇവിടെ ഫൈവ് അല്ലേ ഇവിടുത്തെ അംശം ഫോർ ഇവിടുത്തെ അംശം അഞ്ച് അങ്ങനെ ന്യൂമറൈത്തറിന് എന്ത് ചെയ്തായിരിക്കും ഇപ്പോഴത്തുള്ളത് വരിക ഉത്തരത്തിന്റെ ന്യൂമറൈറ്ററ് അവിടെ രണ്ട് ഫ്രാക്ഷനുകൾ തമ്മിൽ കൂട്ടാണ് ചെയ്യുന്നത് അപ്പൊ ഉത്തരത്തിന്റെ ന്യൂമറേത്തർ എന്തായിരിക്കും മുകളിലുള്ള ന്യൂമറൈത്തർ തമ്മിൽ കൂട്ടിയത് താഴ്ന്നത് അതുപോലെ ഇട്ട് കൊടുക്ക എന്നിട്ട് മുകളിൽ തമ്മിൽ കൂട്ടുക നാലും മഞ്ചും കൂട്ടിയാൽ എന്താ ഒൻപത് നാല് പ്ലസ് അഞ്ച് എത്രയാണ് ഒൻപത് വരും അപ്പൊ മുകളിൽ എന്താ വരിക ഒൻപതാണ് വരിക നാല് ബൈ ആറും അഞ്ച് ബൈ ആറും കൂട്ടിയാൽ ഒൻപത് ബൈ ആറാണ് കിട്ടുക ഉത്തരത്തിൻ്റെ താഴെ എങ്ങനെ ബയ്യാറ് വന്നത് ആ ഇതിൻ്റെയും താഴെ ബയ്യാറാണ് ഇതിൻ്റെ തായ ബയ്യാറാണ് അപ്പോൾ ഡിനോമിനേറ്റർ ബൈഡ് താഴെ ഉള്ളത് സെയിം ആയാൽ ഉത്തരത്തിൻ്റെയും ബൈടെ താഴെ സെയിം ആയിരിക്കും ബൈഡ് മുകളിൽ എന്താ വര വരിക ആ ഈ രണ്ടിൻ്റെ മുകളിൽ കൂട്ടിയതായിരിക്കും ബൈഡ് മുകളിൽ വരിക അങ്ങനെ രണ്ട് പ്രാക്യങ്ങൾ തമ്മിൽ കുറയ്ക്കുമ്പോഴോ അഞ്ച് ബൈ ആറ് എന്നുള്ള ഫ്രാക്ഷനും നാല് ബൈ ആറ് എന്നുള്ള ഫ്രാക്ഷനും കുറയ്ക്കുക അഞ്ച് ബൈ ആറിന് നാല് ബൈ ആറ് കുറച്ചാൽ എന്താ ഉത്തരം കിട്ടുക ഇവിടെ എന്താണ് ബൈടെ തായ ഉള്ളത് ആണ് ഇവിടെ താഴെ തായ ആണ് ഇവിടെയും ബൈടെ താഴെ സിക്സ് ആണ് അങ്ങനെ ബൈടെ താഴെ സെയിം ആയിട്ടുള്ള രണ്ട് ഫ്രാക്ഷനുകൾ തമ്മിൽ കുറയ്ക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുക കൂട്ടാൻ വേണ്ടിയിട്ട് ബൈയുടെ താഴെ അതേ നമ്പർ ഇട്ട് കൊടുത്തു മുകളിൽ തമ്മിൽ കൂട്ടി അപ്പോൾ കുറയ്ക്കുമ്പോൾ നമ്മൾ മുകളിൽ തമ്മിൽ എന്താ ചെയ്യേണ്ടത് കുറച്ചാൽ മതി ഇവിടെ ബൈടെ താഴെ ആണ് ഇവിടെയും താഴെ തായ ആണ് ബൈയുടെ താഴെ സെയിം ആയിട്ടുള്ള ഫ്രാക്ഷനുകൾ നമ്മൾ കൂട്ടുമ്പോഴും കുറയ്ക്കുമ്പോഴും ഉത്തരത്തിന് എന്തായിരിക്കും ബൈടെതായ സെയിം വരും ഉത്തരത്തിന് എന്താ ബൈതായ സിക്സ് വരും അപ്പോൾ ഇവിടെ ബൈടെതായ സിക്സ് ആണ് ഇവിടെ വൈടേതായി സിക്സ് ആണ് അപ്പോൾ ഉത്തരത്തിനും ബൈടെ തായ സിക്സ് ആയിരിക്കും അപ്പോൾ ഉത്തരത്തിൻ്റെ ബൈടെ മുകളിൽ എന്തായിരിക്കും രണ്ട് ഫ്രാക്ഷനും നമ്മൾ കൂട്ടുമ്പോൾ ഉത്തരത്തിന് നമ്മൾ എന്ത് ചെയ്തു ബൈതായ സെയിം ആണെങ്കിൽ ഉത്തരത്തിന് ബൈഡ് സെയിം ഇട്ട് കൊടുത്തു മുകളിൽ നമ്മൾ കൂട്ടുന്നതാണ് ഉത്തരത്തിനിട്ട് കൊടുത്തത് അല്ലേ ഇവിടെ രണ്ട് ഫ്രാക്ഷനുകൾ നമ്മൾ കുറയ്ക്കുകയാണ് അപ്പോൾ ഉത്തരത്തിന് എന്തായിട്ട് കൊടുക്കുക മുകളിൽ നമ്മൾ കുറച്ചതാണ് ഉത്തരത്തിന് ഇട്ട് കൊടുക്കുക അഞ്ചിൽ നിന്ന് നാല് കുറച്ചാൽ എന്താ നിന്ന് ആറ് കുറച്ചാൽ ഒന്ന് കിട്ടും മുകളിൽ എന്താ വരിക ഒന്നാണ് വരിക ഒന്നേ ബൈ ആറാണ് എന്ത് ഈ ഫ്രാക്ഷൻ ഈക്വൽ ആയിട്ടുള്ള ഫ്രാക്ഷൻ സിമ്പിൾ അല്ലേ ഇവിടെ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം എവിടെയാണ് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കാൻ കഴിയുന്നത് കൃത്യമായിട്ട് നിങ്ങൾക്ക് എക്സാമിന് ഇരുന്ന മാർക്കുകൾ കൃത്യമായിട്ട് പഠിക്കാൻ വേണ്ടി ഇവിടെ നിന്ന് കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം എത്രത്തോളം ഉഷാറാണ് നമ്മുടെ സൈലന്നല്ലേ അല്ലേ ഇപ്പോൾ ഉയർന്നു പറയുന്നുണ്ട് മാത്സ് ഡെഫ് എന്ന് പറയുന്നുണ്ട് ഉറപ്പായിട്ട് മാക്സിൻ്റെ എഫ് അല്ല കുട്ടി ഇപ്പം സിമ്പിളാക്കി തരും കേട്ടോ ക്ലാസ് അവസാനം വരെ കണ്ടാൽ മതി അങ്ങനെയാണെങ്കിൽ ഇത് ഇതിന് ഉത്തരം നിങ്ങൾ പറഞ്ഞേ അഞ്ച് ബൈ എട്ട് എന്നുള്ള ഫ്രാക്ഷനും മൂന്ന് ബൈ എട്ട് എന്നുള്ള ഫ്രാക്ഷൻ നമ്മൾ കൂട്ടിയാൽ എന്താ ഉത്തരം കിട്ടുക ഇവിടെ ബൈടെ താഴെ എയ്റ്റ് ആണ് ഇവിടെയും ബൈയുടെ തായ എയ്റ്റ് ആണ് ബൈയുടെ തായ സെയിം വന്നു ബൈടെ തായ സെയിം ആയിട്ടുള്ള ഫ്രാക്ഷനുകൾ നമ്മൾ കൂട്ടാൻ വേണ്ടി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സിമ്പിൾ ആണ് എന്താ ചെയ്യുക ആ ബാ സെയിം ആണെങ്കിൽ ഉത്തരത്തിനും ബൈടെ തായേം അത് ആയിരിക്കും ഇവിടെ ബൈടെ തായ എയ്റ്റ് ഇവിടെയും ബൈടെ തായ എയ്റ്റ് അപ്പൊ ഉത്തരത്തിൽ എന്തായിരിക്കും ബൈടെ തായ എയ്റ്റ് ആയിരിക്കും അങ്ങനെ ബൈയുടെ മുകളിൽ എന്താ വരിക ആ മുകളിലെ സെയിം ആയിരിക്കില്ല മുകളിലെ സെയിം ആണെങ്കിലും എന്താ നോക്കിയിട്ട് കാര്യമില്ല ബൈയുടെ താഴെ സെയിം ആണ് ഡിനോമിനേറ്റർ സെയിം ആണ് അപ്പൊ ഉത്തരത്തിൽ ഡിനോമിനേറ്റർ അത് ആയിരിക്കും ന്യൂമറേറ്ററുകൾ തമ്മിൽ എന്ത് ചെയ്തായിരിക്കും ഉത്തരത്തിന് വരിക ആ ന്യൂമറേറ്ററുകൾ തമ്മിൽ കൂട്ടിയതായിരിക്കും ഉത്തരത്തിന് വരിക രണ്ട് ഫ്രാക്ഷനുകൾ തമ്മിൽ കൂട്ടുമ്പോൾ ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ ഉത്തരത്തിന്റെ ഡിനോമിയേത്ര അതായിരിക്കും അല്ലെ ബൈടെ താഴെത് ഉത്തരത്തിന് അതായിരിക്കും പിന്നെ ബൈയുടെ മുകളിൽ തമ്മിൽ കൂട്ടുകായിരിക്കും ഉത്തരത്തിന് വരിക ഇവിടെ അഞ്ചാണ് ഇവിടെ ബൈടെ മുകളിൽ മൂന്നാണ് അപ്പൊ ഉത്തരത്തിന് എന്തായിരിക്കും വരിക അഞ്ചും മൂന്നും കൂട്ടിയത് അഞ്ചു മൂന്നും കൂട്ടിയാൽ എട്ട് എട്ടേ ബൈ എട്ട് എന്ന് വരും ഇത് നമുക്ക് വീണ്ടും ചെറുതാക്കാണ്ട് കഴിയുമേ ഉത്തരം പറയുന്നവരുണ്ട് ഏതൊരു ഫ്രാക്ഷൻ്റെയും ബൈയുടെ തായയും ബൈടെ മുകളിലും ഒരേ നമ്പറ് വന്നാൽ അതിന് ഉത്തരം എന്തായിരിക്കും എന്നറിയാവോ ഒന്നായിരിക്കും ഇവിടെ ബൈയുടെ തായ ആണ് ബൈയുടെ മുകളിലും ആണ് അപ്പോൾ ബയ്യുടെ തായയും മുകളിലും ഒരേ നമ്പർ വന്നാൽ ഉത്തര ഉത്തരം എന്തായിരിക്കും ഒന്നായിരിക്കും അപ്പോൾ എട്ടേ ബൈ എട്ട് എന്ന് വെച്ചാൽ എന്താ അറിയോ ഒന്നിനർത്ഥം അതുപോലെ അഞ്ച് ബൈ എന്ന് വെച്ചാൽ ഇവിടെ ബൈയുടെ തായും അഞ്ച് മുകളിലും അഞ്ച് അതും എന്താണ് ഒന്നാണ് അങ്ങനെ ബൈടെ താഴെ മുകളിലും ഒരേ നമ്പർ വന്നാൽ ഉത്തരം ഒന്നായിരിക്കുന്ന കാര്യം ആലോചിച്ച് നോക്കുക അങ്ങനെയാണെങ്കിൽ അഞ്ച് ബൈ എട്ട് മൈനസ് മൂന്ന് ബൈ എട്ട് അതിൻ്റെ ഉത്തരം എന്താണ് ഇവിടെ എന്താണ് ബൈടെ താഴെ എട്ടാണ് ബൈടെ താഴെ എട്ടാണ് ഡിനോമിനേറ്റർ സെയിം ആയിട്ടുള്ള രണ്ട് പ്രാക്ഷികൾ തമ്മിൽ കുറയ്ക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ രണ്ട് പ്രാക്ഷികൾ നമ്മൾ കുറയ്ക്കുമ്പോൾ ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ എന്താ കുറയ്ക്കുമ്പോഴും കൂട്ടുമ്പോഴും ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ ഉത്തരത്തിനും ഡിനോമിനേറ്റർ അത് തന്നെ ആയിരിക്കും ഇവിടെ ബൈടെ താഴെ ഏറ്റാണ് ഇവിടെയും ബൈയുടെ താഴെ എയ്റ്റാണ് അപ്പം ഉത്തരത്തിന് ബൈയുടെ താഴെ എന്തായിരിക്കും ഉത്തരത്തിനും ബൈടെ താഴെ എയ്റ്റായിരിക്കും സിമ്പിൾ അപ്പൊ ഉത്തരത്തിന്റെ ബൈയുടെ മുകളിൽ എന്താ വരിക ആ രണ്ട് പ്രാക്ഷനുകൾ നമ്മൾ കുറയ്ക്കുക ചെയ്യുന്നത് അപ്പൊ ഉത്തരത്തിൻ്റെ ബൈയുടെ മുകളിൽ എന്താ വരിക ആ ഈ പ്രാക്ഷ്യന്റെ മുകളിൽ നമ്മൾ കുറച്ചത് കുറയ്ക്കല്ലേ ചെയ്യുന്നത് അപ്പോൾ അഞ്ചിൽ നിന്ന് മൂന്ന് കുറയ്ക്കുക നിന്ന് മൂന്ന് കുറച്ചാൽ എന്താ രണ്ട് ഉത്തരത്തിന്റെ മുകളിൽ രണ്ടായിരിക്കും വരിക രണ്ട് ബൈ എട്ടാണെന്ത് അഞ്ച് ബൈ എട്ടെന്ന് മൂന്ന് ബൈ എട്ട് കുറച്ചാണ് കിട്ടുന്നത് സിമ്പിൾ അല്ലേ അങ്ങനെയാണെങ്കിൽ ഈ ഒന്നേ ബൈ രണ്ടും ഒന്നേ ബൈ നാലിന് തമ്മിൽ ഇങ്ങനെ കൂട്ടുക ഇതുവരെ നമ്മൾ ബൈയുടെ തായെ സെയിം ആയിട്ടുള്ള ബൈയുടെ തായ സെയിം ആയിട്ടുള്ള ഫ്രാക്ഷനുകൾ നമ്മൾ കൂട്ടിയും കുറുക്കുകയും ചെയ്തു ഇവിടെ നോക്കിക്കേ ബൈയുടെ തായ് സെയിം അല്ല ഇവിടെ ബൈയുടെ തായ ടൂ ആണ് ഇവിടെ ബൈയുടെ തായെ ഫോർ ആണ് ഇതിൻ്റെ ഉത്തരം ഇപ്പം നമ്മൾ എങ്ങനെ കാണുക അയാം പാസ്വട്ടെന്ന് പറയുന്നുണ്ട് പക്ഷെ ടെഫ്റ്റുള്ള ചോദ്യത്തോട് മാഷ് കടന്നല്ലോ ഇതിൻ്റെ ഉത്തരം നമ്മളിപ്പോൾ ഇങ്ങനെ ചെയ്യും ഇത് ടെഫ് ആണല്ലോ എന്താ സംഭവിച്ചത് ബൈയുടെ തായ സെയിം ആയിട്ടില്ല ബൈയുടെ തായ സെയിം അല്ലെങ്കിൽ ഉത്തരം കാണാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുക വൈയുടെ തായ സെയിം അല്ലെങ്കിൽ നമ്മൾ എന്താക്കണം എന്നറിയോ ബൈടെ തായ സെയിം ആക്കണം ഇവിടെ ബൈടെ തായ എന്താ ഉള്ളത് രണ്ടും ഉണ്ട് അതുപോലെ ഇവിടെ ബൈടെ തായ നാലും ഉണ്ട് രണ്ടാണോ നാലാണോ വലുത് ബൈടെ ഉള്ള ഏറ്റവും വലിയ നമ്പറുകൾ നോക്കുക ഇതിൻ്റെ ബൈടെ താഴെ എന്താ ഉള്ളത് രണ്ടാണത് ഇതിൻ്റെ ബൈടെ താ എന്താ ഉള്ളത് നാലാണത് ഇവിടെ തായ രണ്ട് ഇവിടെ തായ നാല് രണ്ടാണോ നാലാണോ വലുത് നാലാണ് വലുത് അല്ലേ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയോ ഈ വലിയ നമ്പറായിട്ടുള്ള നാല് ഇവിടെയും ചെയ്യണം അതായത് ഇവിടെ ബൈടെ താഴെ നാല് വന്നു അപ്പൊ നമ്മൾ ഇവിടെയും ബൈടെ താഴെ നാലാക്കണം വലിയ നമ്പർ നാലാണ് അപ്പോൾ ആ നാലല്ലാത്ത ബൈടെ താഴെ നാലല്ലാത്ത ഈ തരത്തിൽ നമ്മൾ എന്താക്കണം നാലാക്കണം എങ്ങനെ ഇവിടെ ബൈടെ താഴെ നാലാക്കാം വൺ ബൈ ടു വൺ ബൈ ടു എന്നുള്ള ഫ്രാക്ഷൻ ഈക്വൽ ആയിട്ടുള്ള ബൈടെ താഴെ നാല് വരുന്ന ഫ്രാക്ഷൻ നമുക്ക് കാണാൻ വേണ്ടി കഴിയുമല്ലോ അല്ലേ ഈ വൺ ബൈ ടു എന്നുള്ള ഫ്രാക്ഷൻ ഈക്വൽ ആയിട്ടുള്ള ബൈയുടെ താഴെ നാല് വരുന്ന വേറെ ഫ്രാക്ഷൻ കാണാൻ വേണ്ടി സിമ്പിൾ അല്ലേ നേരത്തെ കണ്ട അതേ രൂപം വൈടെ താഴെ നാല് വരുന്ന വൺ ബൈ ടുക്ക് ഈക്വൽ ആയിട്ടുള്ള വേറെ ഫ്രാക്ഷൻ കാണുക എങ്ങനെ കാണുക ഇവിടെ താഴെ ടു നമ്മൾ എന്താക്കണം നാലാക്കണം രണ്ട് നാലാണെങ്കിൽ രണ്ട് എന്താ വലുതായിട്ട് നാലായി രണ്ട് നാലാണെങ്കിൽ എന്ത് സംഭവിക്കുക രണ്ടിന് എന്തുകൊണ്ട് മൾട്ടിപ്ലൈ നാലാവുക രണ്ടിന് രണ്ടുകൊണ്ട് ചെയ്താലാണ് നാലാവുക അപ്പൊ താഴെ തന്നെ രണ്ടുകൊണ്ട് മൾട്ടിപ്ലൈ ഇതാക്കണം നമുക്ക് രണ്ട് നാലാക്കണം എന്ന് വെച്ചാൽ രണ്ടിനെ രണ്ടുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നാല് താഴെ തന്നെ രണ്ടുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താണ് അപ്പുറത്തുള്ളത് അപ്പം മുകളിൽ എന്തായിരിക്കും വരിക ഇപ്പോ മുകളിൽ എന്തായിരിക്കും വരിക ആ ഇപ്പുറത്ത് മുകളിൽ തന്നെ രണ്ടു കൊണ്ട് മൾട്ടിപ്പിൾ ആയിരിക്കും മുകളിൽ ഒന്നാണ് ഉള്ളത് ഒന്നിന് രണ്ടുകൊണ്ട് മൾട്ടിപ്പിൾ എന്താ വരിക രണ്ട് എന്ന് വരും ഒന്നേ ബൈ രണ്ട് എന്നുള്ള ഫ്രാക്ഷൻ ഈക്വൽ ആയിട്ടുള്ള താഴെ നാല് വരുന്ന ഫ്രാക്ഷൻ ഏതാ രണ്ട് ബൈ നാലാണ് നമ്മൾ ഈ ഒന്നേ ബൈ രണ്ടിന് എന്താക്കി താഴെ നാല് വരുന്ന ഫ്രാക്ഷൻ കണ്ടെത്തി എന്താണ് രണ്ട് ബൈ നാല് അപ്പോൾ ഈ ഒന്നേ ബൈ രണ്ടിന് പകരം മാഷ് എഴുതാൻ വേണ്ടി പോവുകയാണ് ഒന്നേ രണ്ടു പകരം മാഷ് രണ്ട് ബൈ നാലെന്ന് എഴുതാൻ വേണ്ടി പോവാണ് അപ്പോൾ ഇവിടെ എന്തായി ബൈയുടെ താഴെ നാലായി ഇതിൻ്റെ ബൈടെ താഴെ നേരത്തെ നാലാണ് അപ്പോൾ വൺ ബൈ ഫോർ മാഷ് അതേപോലെ താഴെട്ടെടുത്തേരി അപ്പോൾ ഇവിടെ ബൈയുടെ താഴെ നാലാണ് അതെ ഇവിടുണ്ട് ഇവിടെ ബൈടെ തായ രണ്ടായിരുന്നു നമ്മൾ ബൈയുടെ താഴെ നാലാക്കി അപ്പോൾ വൺ ബൈ ടുന്റെ ബൈടെ താഴെ നാലാക്കുമ്പോൾ അത് ടു ബൈ ഫോർ ആവും അപ്പോൾ ബൈടെ തായ സെയിം അല്ലാത്ത രണ്ട് ഫ്രാക്ഷൻ ആയിരുന്നത് നമ്മൾ എന്താക്കി ബൈടെ തായി സെയിം ആക്കി അല്ലേ ഇനി ഉത്തരം കാണുവേണ്ടി സിമ്പിൾ ആണല്ലോ വൈടെ തായ സെയിം ആയാൽ ഇവിടെ ബൈടെ തായ ഫോർ ഇവിടെയും ബൈടെ തായ ഫോർ ബൈടെ തായ സെയിം ആയി കഴിഞ്ഞാൽ ഉത്തരം കാണുവേണ്ടി സിമ്പിൾ ആണല്ലോ എന്താ ഉത്തരം വരിക ഉത്തരം എന്താ വരിക ആ ഉത്തരത്തിനും രണ്ട് ബൈടെ തായ സെയിം ആയിട്ടുള്ള ചോദ്യങ്ങൾ ഉത്തരം കാണാൻ വേണ്ടിയിട്ട് വഴിയുടെ തായ സെയിം ആയിട്ടുള്ള ഫ്രാക്ഷൻ ഉത്തരം കാണാൻ വേണ്ടിയിട്ട് ഉത്തരത്തിനും ബൈടെ താഴെ അത് തന്നിട്ട് കൊടുക്കുക ഇവിടെ ബൈടെ നാലാണ് ഇവിടെ ബൈടെതായ നാലാണ് അപ്പുത്രത്തിന് ബൈടെതായ നാലായിരിക്കും ഫ്രാക്ഷനുകൾ നമ്മൾ കൂട്ടുക ചെയ്യുന്നത് അപ്പുത്രത്തിന് മുകളിൽ എന്താ വരിക ആ ആ ഫ്രാക്ഷന് മുകളിൽ നമ്മൾ കൂട്ടിയത് രണ്ടും മൂന്നും കൂട്ടിയാൽ എന്താണ് മൂന്ന് മുകളിൽ എന്താ വരിക മൂന്ന് ഇവിടെ രണ്ടിൻ്റെ ബൈടെ താഴത്തെ നെയ്മാണ് അ പുത്രത്തിൻ്റെ ബൈടെ താഴത്ത് അത് പിന്നെ കൂട്ടുമ്പോൾ എന്താണ് ബൈടെ മുകളിൽ മുകളിലും കൂട്ടിയായിരിക്കും ഇവിടെ വരിക രണ്ട് മൂന്നും കൂട്ടിയാൽ മൂന്ന് മൂന്ന് ബൈ നാലാണ് അൺ ഈക്വൽ ആയിട്ടുള്ള ഫ്രാക്ഷൻ അല്ലേ അങ്ങനെയാണെങ്കിൽ ഇതിന് ഉത്തരം നിങ്ങൾ കണ്ട് രണ്ട് ബൈ മൂന്നിനോട് ഒന്ന് ബൈ പന്ത്രണ്ട് കൂട്ടണം ഇവിടെ എന്താണ് ബൈയുടെ തായ മൂന്നാണ് ഇവിടെ ബൈയുടെ താഴെ പന്ത്രണ്ടാണ് രണ്ട് ഫ്രാക്ഷൻ കൂട്ടുമ്പോൾ നമുക്കറിയാം എന്താണ് ബൈയുടെ തായ് സെയിം ആണെങ്കിൽ ഉത്തരം കാണാൻ വേണ്ടി നമുക്കറിയാം പക്ഷെ ഇവിടെ എന്താ ബൈടെ തായ സെയിം അല്ല ബൈടെ തായ സെയിം അല്ലെങ്കിൽ ഉത്തരം കാണാൻ വേണ്ടി നമ്മളെന്താ ചെയ്യുക ബൈടെ തായ് സെയിം ആക്കണം എങ്ങനെ ബൈയുടെ തായ സെയിം ആക്കുക ഇവിടെ ബൈടെ താഴെ മൂന്നാണ് ഇവിടെ ബൈടെ തായ പന്ത്രണ്ടാണ് മൂന്നാണ് പന്ത്രണ്ടാണ് വലുത് പന്ത്രണ്ടാണ് വലുത് അപ്പോൾ ചെറിയ സംഖ്യ ബൈഡ് താഴെ വന്നത് ടു ബൈ ത്രീക്കാണ് അത് നമ്മൾ എന്താക്കണം ഇവിടെയുള്ള പന്ത്രണ്ട് ആക്കണം വലിയ ഏതാ ആണ് അപ്പൊ എന്താ പന്ത്രണ്ട് ഇല്ലാത്ത ഇവിടെ നമ്മൾ ഇവിടെയും പന്ത്രണ്ട് ആക്കണം വലിയ സംഖ്യ ആക്കണം രണ്ട് സൈഡിലും അപ്പം ഇവിടെ നേരത്തെ വലിയ സംഖ്യ പന്ത്രണ്ട് ഉണ്ട് ഇത് തന്നെ ആക്കണം എന്ത് ഈ ചെറിയ നമ്പർ നമ്പറായിട്ടുള്ള ഇവിടെയും രണ്ട് ബൈ മൂന്നിന്റെ താഴെ പന്ത്രണ്ട് ആക്കുമ്പോൾ എന്താ പറയുക രണ്ട് ബൈ മൂന്ന് ഫ്രാക്ഷൻ ഈക്വൽ ആയിട്ടുള്ള താഴെ പന്ത്രണ്ട് വരുന്ന ഫ്രാക്ഷൻ ഏതാണ് എങ്ങനെ കാണുക രണ്ട് ബൈ മൂന്ന് ഫ്രാക്ഷൻ ഈക്വൽ ആയിട്ടുള്ള താഴെ പന്ത്രണ്ട് വരുന്ന ഫ്രാക്ഷൻ രണ്ടേ പൈ മൂന്നിൻ്റെ താഴെ എന്താ താഴെ മൂന്നാളത് ഇപ്പോഴത്തെ താഴെ പന്ത്രണ്ടാളത് അപ്പോൾ എന്താ ചെറുത് ഇവിടെ ഉള്ളത് ഇവിടെയും ആക്കി കഴിഞ്ഞാൽ ഫ്രാക്ഷൻ കൂട്ടാൻ നമുക്ക് കഴിയും രണ്ടിന് താഴെ തെയ്മ കഴിഞ്ഞാൽ ഫ്രാക്ഷൻ കൂട്ടുക സെയിമാണ് സിംപിളാണ് അല്ലേ അപ്പോൾ ഇവിടെ താഴെ പന്ത്രണ്ടല്ലാത്തതുകൊണ്ട് നമ്മൾ താഴെ ആക്കുക താഴെ പന്ത്രണ്ട് ആക്കുമ്പോൾ എന്താ വരിക ഇവിടെ താഴെ ഉള്ള മൂന്ന് എങ്ങനെ പന്ത്രണ്ട് ആവുക മൂന്ന് വലുതായിട്ട് പന്ത്രണ്ടാണെങ്കിൽ പന്ത്രണ്ടിന് മൂന്നും ഡിവാഡ് നോക്കുക എന്താ നാലും ഉത്തര കിട്ടും മൂന്നിന് നാലുകൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താലാണ് പന്ത്രണ്ടാവുക അപ്പോൾ ഇവിടെ ഉള്ള താഴെ തന്നെ നാലുകൊണ്ട് മൾട്ടിപ്പിൾ ആണ് ഇവിടെ ഉള്ള താഴെ ഉള്ളതെങ്കിൽ ഇവിടുള്ള മുകളിൽ എന്തായിരിക്കും ആ ഇപ്പോഴത്തെ മുകളിൽ നാലുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തായിരിക്കും ഇപ്പുറത്ത് മുകളിൽ രണ്ടാണിത് രണ്ടിനെ നാലുകൊണ്ട് മൾട്ടിപ്ലൈ മൾട്ടിപ്പിൾ എന്താണ് എട്ടാണ് വരിക ഇപ്പോഴത്തെ മുകളിൽ എന്താണ് വരേണ്ടത് എട്ടാണ് വരേണ്ടത് അല്ലേ ഇവിടെ ഉള്ളതിനെ നാലുകൊണ്ട് മൾട്ടിപ്ലൈ ആണ് പന്ത്രണ്ട് ഇപ്പൊ താഴെ നാലുകൊണ്ട് മൾട്ടിപ്ലൈ ആണ് അപ്പുറത്തുള്ളെങ്കിൽ മുകളിലിതിനെ നാലുകൊണ്ട് മൾട്ടിപ്ലൈ ആയിരിക്കണം അപ്പുറത്തുള്ളത് രണ്ടേ ബൈ മൂന്നിൽ ഫ്രാക്ഷൻ ഈക്വൽ ആയിട്ടുള്ള താഴെ പന്ത്രണ്ട് വരുന്ന ഫ്രാക്ഷൻ ഏതാ എട്ടേ ബൈ പന്ത്രണ്ട് ആണ് അല്ലേ അപ്പം എന്താണ് രണ്ടേ ബൈ മൂന്നിന് നമ്മൾ എന്ത് ചെയ്തു എട്ട് ബൈ പന്ത്രണ്ട് എന്നുള്ള ഫ്രാക്ഷനാക്കി ഒന്നേ ബൈ പന്ത്രണ്ട് എന്താണ് നേരത്തെ നേരത്തെ അതിൻ്റെ താഴെ പന്ത്രണ്ടാണുള്ളത് അത് എട്ടേ ബൈ പന്ത്രണ്ടിനോട് ഒന്നേ ബൈ പന്ത്രണ്ട് കൂട്ടാണ് രണ്ട് ബൈ മൂന്ന് എന്താക്കി എട്ടേ ബൈ പന്ത്രണ്ട് ആക്കി അപ്പോൾ ഇനി എന്ത് ചെയ്താൽ മതി എട്ടേ ബൈ പന്ത്രണ്ടിനോട് ഒന്നേ ബൈ പന്ത്രണ്ട് കൂട്ടിയാൽ മതി എട്ടേ ബൈ പന്ത്രണ്ടിനോട് ഒന്നേ ബൈ പന്ത്രണ്ട് കൂട്ടാമല്ലോ ബൈയുടെ താഴെ സെയിം ആയിട്ടുള്ള ഫ്രാക്ഷനുകൾ തമ്മിൽ കൂട്ടാൻ വേണ്ടി സിമ്പിളാണല്ലോ അങ്ങനെ ഇനി കൂട്ടിക്കോ പെട്ടെന്ന് ഉത്തരം കണ്ടേ ബയുടെ താഴെ സെയിം ആയിട്ടുള്ള ഫ്രാക്ഷനുകൾ തമ്മിൽ കൂട്ടാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുക ഇതിൻ്റെ ബൈയുടെ താഴെ പന്ത്രണ്ടാണ് ഇതിൻ്റെ ബൈടെ താഴെ പന്ത്രണ്ടാണ് അപ്പൊ ഉത്തരത്തിന്റെ എന്തായിരിക്കും ബൈടെതായ പന്ത്രണ്ടായിരിക്കും അല്ലെ ബൈതായ സെയിം ആയിട്ടുള്ള പ്രാവശ്യങ്ങൾ നമ്മൾ കൂട്ടാൻ വേണ്ടി സിമ്പിളാ എന്താണ് ഉത്തരത്തിനും ബൈടെ ആ സെയിം നമ്പർ ഇട്ട് കൊടുക്കുക മുകളിൽ നമ്മൾ കൂട്ടിയത് ഉത്തരത്തിന് മുകളിൽ ഇട്ട് കൊടുക്കുക അല്ലേ അവിടുത്തെ താഴെ രണ്ടിനും താഴെ പന്ത്രണ്ടാണ് അപ്പൊ ഉത്തരത്തിന് താഴെ പന്ത്രണ്ട് ഉത്തരത്തിന് മുകളിൽ എന്താ വരിക ആ അതിൻ്റെ രണ്ടിന് മുകളിൽ അത് കൂട്ടിയത് ഇതിന് മുകളിൽ എട്ടാണ് ഇതിന് മുകളിൽ ഒന്നാണ് അപ്പൊ ഉത്തരത്തിന് മുകളിൽ എന്താ വരിക ആ രണ്ട് പ്രാവശ്യം കൂട്ടാണ് എട്ടും ഒന്നും കൂട്ടിയത് എട്ട് ഒന്നും കൂട്ടിയാൽ ഒൻപത് ഉത്തരത്തിന് മുകളിൽ ഒൻപതാണ് വരിക ഒൻപത് ബൈ പന്ത്രണ്ടാണ് രണ്ട് ബൈ മൂന്നും ഒന്നേ ബൈ പന്ത്രണ്ടും കൂട്ടിയാൽ കിട്ടാൻ ഒന്ന് ഉത്തരം സിമ്പിൾ അപ്പൊ ഇത്രയും കാര്യം തെറ്റാണെങ്കിൽ നിങ്ങൾ ആ ഗോട്ടിനെയും മോചിച്ചിട്ടേയും എന്നിട്ട് നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് കിടക്കാം ഇത്രയും കാര്യം തെറ്റാണെങ്കിൽ നിങ്ങൾ ആ ഗോട്ടിനെയും മോചിടാം മാഷിന് വേണ്ടിയിട്ട് ആ ഗോട്ടിന്റെ മോചിട്ടേ ഇത്രയും കാര്യം സെറ്റാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഇത് നമുക്ക് ഈ ചോദ്യത്തിനുള്ള ഉത്തരം കൂടെ ഒന്ന് ചെയ്യാൻ വേണ്ടി നോക്കാം ഇത്രയും കാര്യം തെറ്റാണെങ്കിൽ ആ ഗോട്ടിനെയും മോചിച്ചിടാം കേട്ടോ സെറ്റല്ലേ മാഷ കുട്ടിപ്പന്നെ ഗോട്ടിനെ മോചിച്ചിട്ടേ ആ ഇപ്പം ചില ആൾക്കാർ ഇപ്പം വന്നിട്ട് ഇപ്പം വന്ന ആൾക്കാർക്ക് ഇല്ലേ ഇത് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് ബുദ്ധിമുട്ടാവട്ടോ അപ്പോൾ ഇപ്പം വന്ന ആരെങ്കിലും എനിക്ക് ഒന്ന് കുറച്ച് മുമ്പോട്ടടിക്കാം മാഷ് പറഞ്ഞിട്ടുണ്ട് അതെങ്ങനെ ചെയ്യുന്ന കാര്യം ചെറിയ ചെറിയ കണക്കെന്ന് തന്നെ ചെയ്തിട്ട് മാഷ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ചെറിയ കണക്ക് ആദ്യം കാണാട്ടോ അപ്പോൾ കുറച്ച് മുമ്പ് മുതൽ കാണാൻ വേണ്ടി തുടങ്ങിയവൾക്ക് എല്ലാ കാര്യം കൃത്യമായിട്ട് മനസ്സിലാവും പക്ഷേ ഇപ്പം കാണാൻ വേണ്ടി തുടങ്ങിയോക്കെ എന്താ ലാസ്റ്റ് കണക്കൊക്കെ പെട്ടെന്ന് കണ്ടുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നും കാരണം കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിക്കാണ്ട് അതുകൊണ്ടാണ് ഇനി ഇവിടെ നോക്കിക്കേ പതിനാറര നല്ല ഫ്രാക്ഷനും പതിമൂന്ന് ഒന്ന് ബൈ നാലിന് ഫ്രാക്ഷൻ നമ്മൾ കൂട്ടണം നമുക്കറിയാം എന്താ മിക്സഡ് ഫ്രാക്ഷൻ ആണ് അപ്പോൾ പതിനാറ് ഒന്ന് ബൈ രണ്ട് എന്നുള്ള മിക്സഡ് ഫ്രാക്ഷനും പതിമൂന്ന് ഒന്ന് ബൈ നാലിനുള്ള മിക്സഡ് ഫ്രാക്ഷൻ നമ്മൾ കൂട്ടണം അങ്ങനെ രണ്ട് മിക്സഡ് ഫ്രാക്ഷനുകൾ തമ്മിൽ കൂട്ടുക പതിനാറ് ഒന്ന് ബൈ രണ്ടും പതിമൂന്ന് ഒന്നേ ബൈ നാലിന് നമ്മൾ എങ്ങനെ കൂട്ടുക ആണ് നമുക്ക് രണ്ട് ഫ്രാക്ഷനുകൾ തമ്മിൽ കൂട്ടാൻ വേണ്ടിയിട്ട് അറിയാം അല്ലേ നമ്മൾ രണ്ട് ഫ്രാക്ഷനുകൾ തമ്മിൽ കൂട്ടാൻ വേണ്ടി ഇപ്പോൾ പഠിച്ചു അപ്പോൾ രണ്ട് മിക്സഡ് ഫ്രാക്ഷനുകൾ തമ്മിൽ കൂട്ടാൻ വേണ്ടി എന്താ ചെയ്യുക ഫ്രാക്ഷനെ ഫ്രാക്ഷൻ ഫ്രാക്ഷനാക്കാൻ വേണ്ടി നമ്മൾ നേരത്തെ പഠിച്ചതാ അല്ലേ മിക്സഡ് ഫ്രാക്ഷൻ എന്ന് വെച്ചാൽ എന്താ ഒരു നമ്പറും ഒരു ഫ്രാക്ഷൻ അടുത്തടുത്ത് വെച്ചതാ സാധാരണ ഫ്രാക്ഷൻ എന്ന് വെച്ചാൽ എന്താ വഴിയുടെ മുകളിലെ നമ്പർ താഴെ നമ്പർ ആ രൂപത്തിൽ മാത്രം മിക്സഡ് മിക്സ്റ്റർ ബ്രാക്ക് സാധാരണ ഫ്രാക്ഷൻ രൂപത്തിലിട്ടാക്കി നമുക്ക് അറിയാം പതിനാറ് ഒന്ന് ബൈ രണ്ട് എന്നുള്ള മിക്സഡ് ഫ്രാക്ഷൻ സാധാരണ ഒരു ഫ്രാക്ഷൻ ആക്കുമ്പോൾ എന്താവുക പതിനാറ് ഒന്ന് ബൈ രണ്ട് ഇതിന് സാധാരണ ആയിട്ട് എങ്ങനെ ആക്കുക സിമ്പിളാണ് ഇതിൽ പതിനാറ് എന്നുള്ള നമ്പറും ഉണ്ട് ഒന്ന് ബൈ രണ്ട് എന്നുള്ള സാധാരണ ഫ്രാക്ഷനും ഉണ്ട് അപ്പോൾ പതിനാറ് ഒന്നേ ബൈ രണ്ട് എന്നുള്ള മിക്ടർ ഫ്രാക്ഷന് സാധാരണ ഫ്രാക്ഷൻ ആക്കുമ്പോൾ ആദ്യം ഇതിലുള്ള ഫ്രാക്ഷൻ എടുത്ത് ചെയ്ത ഒന്നേ ബൈ രണ്ട് എന്നുള്ള ഫ്രാക്ഷൻ അതിൽ ഉള്ളത് ബൈയുള്ള നമ്പറിനാണ് നമ്മൾ ഫ്രാക്ഷൻ എന്ന് വിളിക്കുക അപ്പോൾ പതിനാറിൽ എന്നുള്ള നമ്പറും ഉണ്ട് ഒന്നേ ബൈ രണ്ട് എന്നുള്ള ഫ്രാക്ഷൻ ഉണ്ട് ഇവിടെ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം ഈ ഫ്രാക്ഷൻ എടുത്ത് ചെയ്താൽ ഒന്നേ ബൈ രണ്ട് എന്നുള്ള ഫ്രാക്ഷൻ മാഷം എടുത്ത് ഇനി പതിനാറ് എന്നുള്ള നമ്പറും കൂടെ ഉണ്ട് ഇവിടെ ഇതിന് എന്ത് ചെയ്യണം ആ ഈ പതിനാറ് എന്നുള്ള നമ്പറിന് താഴെയുള്ള രണ്ടായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക പതിനാറിന് താഴെയുള്ള രണ്ടായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക എന്നിട്ട് എന്താണ് ആ ഒന്നേ ബൈ രണ്ട് എന്നുള്ള ഫ്രാക്ഷൻ്റെ മുകളിൽ ഒന്നായിട്ട് കൂട്ടുക ഒന്നായിട്ട് എന്താ ചെയ്യേണ്ടത് ഈ പതിനാറിന് രണ്ടുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് മുകളിൽ ഒന്നായിട്ട് കൂട്ടണം പതിനാറിന് രണ്ടുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഈ ഒന്നേ ബൈ രണ്ടുള്ള ഫ്രാക്ഷിന് മുകളിലായിട്ട് കൂട്ടണം ഈ ഒന്നേ ബൈ രണ്ട് എന്താണ് ഈ ഒന്നേ ബൈബ് രണ്ടാണ് ഈ ഒന്നേ ബൈ രണ്ടിന് മുകളിൽ ഒന്നായിട്ട് ഈ സാധാരണ നമ്പറിൻ്റെ ഫ്രാക്ഷൻ്റെ താഴെ രണ്ടായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കൂട്ടണം അപ്പോൾ ഇനി ചെയ്യാലോ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഈ മിക്സഡ് ഫ്രാക്ഷൻ സാധാരണ ഫ്രാക്ഷൻ ഫ്രാക്ഷനാവും പതിനാറ് രണ്ട് എന്താണ് പതിനാറ് രണ്ട് മുപ്പത്തി രണ്ട് മുപ്പത്തി രണ്ടിലോട്ട് ഈ ഒന്നും കൂടെ കൂട്ടിയാൽ എന്താ മുപ്പത്തി മൂന്നാകും മുപ്പത്തി മൂന്ന് ബൈ രണ്ടാണ് അല്ലേ പതിനാറ് ബൈ രണ്ട് മുപ്പത്തി രണ്ട് മുപ്പത്തി രണ്ടിലോട്ട് ഈ ഒന്ന് കൂട്ടിയാൽ പതിനാറ് രണ്ട് മുപ്പത്തി രണ്ട് മുപ്പത്തി രണ്ടിലോട്ട് ഈ ഒന്ന് കൂട്ടിയാൽ മുപ്പത്തി മൂന്ന് പിന്നെ താഴെയുള്ള ബൈ ടു അത് കൊടുത്തു മുപ്പത്തി മൂന്ന് ബൈ രണ്ടാണ് എന്ത് പതിനാറ് ഒന്ന് ബൈ രണ്ട് എന്നുള്ള ഫ്രാക്ഷൻ ഈക്വൽ ആയിട്ടുള്ള സാധാരണ ഫ്രാക്ഷൻ ഈ മിക്സഡ് ഫ്രാക്ഷൻ ഈക്വൽ ആയിട്ടുള്ള ഫ്രാക്ഷൻ ഏതാ മുപ്പത്തി മൂന്ന് ബൈ രണ്ടാണ് അപ്പോൾ മിക്സഡ് ഫ്രാക്ഷനെ സാധാരണ ഫ്രാക്ഷൻ ആക്കുമ്പോൾ എന്താവും തേർട്ടി ത്രീ ബൈ ടു മുപ്പത്തി മൂന്ന് ബൈ രണ്ടാവും അപ്പോൾ ഇതിന് നമ്മൾ എന്താക്കി സാധാരണ ഫ്രാക്ഷൻ്റെ രൂപത്തിലുണ്ടാക്കി ഇനി കൊണ്ടിവിടെ വേറൊരു മിക്സർ ഫ്രാക്ഷൻ ഇതിനും സാധാരണ ഫ്രാക്ഷൻ്റെ രൂപത്തിലുണ്ടാക്കാം പതിമൂന്ന് ഒന്ന് ബൈ നാല് എന്നുള്ള മിക്സഡ് ഫ്രാക്ഷൻ നമ്മൾ എന്താക്കി സാധാരണ ഫ്രാക്ഷനെ രൂപത്തിലുണ്ടാക്കി ഒരു നമ്പറും ഫ്രാക്ഷനും അടുത്ത അടുത്ത എഴുതിയിട്ടുള്ള മിക്സഡ് ഫ്രാക്ഷനെ നമ്മൾ സാധാരണ ഫ്രാക്ഷൻ രൂപത്തിലുണ്ടാക്കി ഇനി പതിമൂന്ന് ഒന്നേ ബൈ നാല് എന്നുള്ള ഈ മിക്സഡ് ഫ്രാക്ഷനെയും നമുക്ക് സാധാരണ ഫ്രാക്ഷൻ്റെ രൂപത്തിലുണ്ടാക്കാം പതിമൂന്ന് ഒന്നേ ബൈ എന്നുള്ള മിക്സഡ് ഫ്രാക്ഷൻ ഈക്വലായിട്ടുള്ള സാധാരണ ഫ്രാക്ഷൻ ഏതാ ഇതാണ് പതിമൂന്ന് ഒന്നേ ബൈ എന്നുള്ള ഈ മിക്സഡ് ഫ്രാക്ഷൻ ഈക്വലായിട്ടുള്ള ഫ്രാക്ഷൻ നമ്മൾ കാണണം എങ്ങനെ കാണുക ആണ് ഇവിടെ ഒരു നമ്പറും ഉണ്ട് ഒരു ഫ്രാക്ഷനും ഉണ്ട് അല്ലേ ഇത് അടുത്തടുത്ത് എഴുതിയാണ് മിക്സഡ് ഫ്രാക്ഷൻ മിക്സഡ് ഫ്രാക്ഷനെ സാധാരണ ഫ്രാക്ഷൻ ആക്കേണ്ട നമ്മൾ എന്താ ചെയ്യുക ആ ആദ്യം മിക്സഡ് ഫ്രാക്ഷൻ എന്ന് വെച്ചാൽ സാധാരണ നമ്പറും ഫ്രാക്ഷനും അടുത്തടുത്ത് എഴുതാം അതിലെ ഫ്രാക്ഷൻ ആദ്യം എടുത്ത് എഴുതുക ഈ വൺ ബൈ ഫോർ എന്നുള്ള ഫ്രാക്ഷൻ മാസയും ആദ്യം എടുത്ത് എഴുതി ഇനി എന്താ ചെയ്യേണ്ടത് ആ അതിന് മുകളിലെ വൺ ആയിട്ട് ആ സാധാരണ നമ്പറിനെ ഫ്രാക്ഷൻ്റെ താഴെയായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത കൂട്ടുക പതിമൂന്ന് ഇൻറ്റു നാല് ചെയ്തത് മുകളിലെ വണ്ണായിട്ട് കൂട്ടുക അല്ലേ പതിമൂന്ന് ഇൻറ്റു നാല് ചെയ്തത് മുകളിലുള്ള ആ വൺ ബൈ ഫോറിൻ്റെ ഈ വൺ ബൈ ഫോറിൻ്റെ മുകളിലുള്ള വൺ ആയിട്ട് കൂട്ടുക അത് ചെയ്ത് കഴിഞ്ഞാൽ മിക്സർ ഫ്രാക്ഷൻ സാധന ഫ്രാക്ഷനാവും പതിമൂന്ന് എൻ്റെ നാല് എന്താണ് നാൽപ്പത്തി രണ്ട് നാൽപ്പത്തി രണ്ടിലോട്ട് ഈ ഒന്ന് കൂട്ടിയാലെന്താകും നാൽപ്പത്തി മൂന്നാവും അല്ലേ പതിമൂന്ന് ഇൻറ്റു നാല് നാൽപ്പത്തി രണ്ടാണ് നാൽപ്പത്തി രണ്ടിലോട്ട് ഈ ഒന്ന് കൂട്ടിയാൽ നാൽപ്പത്തി മൂന്ന് പിന്നെ താഴെയുള്ള ബൈ ഫോർ അതുപോലെ ഇട്ട് കൊടുത്തു നാൽപ്പത്തി മൂന്ന് ബൈ നാലാണ് എന്ത് പതിമൂന്ന് ഒന്ന് ബൈ നാല് അല്ലേ അല്ല അൻപത്തിരണ്ട് അൻപത്തി മൂന്ന് സോറി 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 എന്താണ് അൻപത്തിരണ്ടാവും വരുക പതിമൂന്ന് ഇന്റു നാല് എന്താണ് അൻപത്തിരണ്ടാണ് അൻപത്തിരണ്ട് എപ്പോഴത്തെ ഒന്ന് അൻപത്തി മൂന്ന് ബൈ നാലാണ് വരുക അൻപത്തി മൂന്ന് ബൈ നാല് എന്ന് വരും അപ്പോൾ പതിമൂന്ന് ഒന്ന് ബൈ നാല് എന്നുള്ള മിക്സഡ് ഫ്രാക്ഷനെ സാധാരണ ഫ്രാക്ഷൻ ആക്കുമ്പോൾ അൻപത്തി മൂന്ന് ബൈ നാല് വരും ഇത്രയും ഫിഫ്റ്റി ത്രീ ബൈ ഫോർ അപ്പൊ ഈ മിക്സഡ് പ്രാക്ഷനെ നമ്മൾ എന്താക്കി സാധാരണ പ്രാക്ഷൻ്റെ രൂപത്തിലുണ്ടാക്കി ഇനി കൂട്ടാലോ ഇനി സിമ്പിളല്ലേ ഇനി രണ്ട് ഫ്രാക്ഷനുകൾ തമ്മിൽ കൂട്ടാൻ വേണ്ടി സിമ്പിളല്ലേ എങ്ങനെ രണ്ട് ഫ്രാക്ഷനുകൾ തമ്മിൽ കൂട്ടുക ആ ബെഡ് തായ് സെയിം ആക്കണം ഇവിടെ ബൈടെ തായ രണ്ടാണ് ഇവിടെ ബയ്യുടെ തായ് നാലാണ് അല്ലേ ഇവിടെ എന്താണ് ബൈടെ തായ് ഫോർ ആണ് ഇവിടെ ബാഴ് ടു ആണ് എങ്ങനെ കൂട്ടുക അപ്പോൾ വൈയുടെ തായ് സെയിം അല്ലെങ്കിൽ രണ്ട് ഫ്രാക്ഷനുകൾ തമ്മിൽ കൂട്ടുമ്പോൾ ബൈയുടെ തായ സെയിം ആക്കണം അപ്പോൾ എന്താ രണ്ടാണോ നാലാണ് വലുത് നാലാണ് അപ്പൊ ഇവിടെ നാലുണ്ട് ഇവിടെ എന്താ ചെറുതാണ് ഇവിടെ രണ്ടാളത് ഇവിടെ ഉള്ള രണ്ടിനും എന്താക്കിയാൽ മതി ഈ ചെറുതിനും ഈ നാലാക്കിയാൽ മതി ഈ രണ്ടിനും നാലാക്കി കഴിഞ്ഞാൽ ബൈടെ താഴെ സെയിം ആവും മുപ്പത്തിരണ്ട് ബൈ രണ്ട് ഇതാണ് മുപ്പത്തി മൂന്ന് ബൈ രണ്ട് മുപ്പത്തി മൂന്ന് ബൈ രണ്ട് എന്നുള്ള ഫ്രാക്ഷൻ ഈക്വൽ ആയിട്ടുള്ള താഴെ നാല് വരുന്ന ഫ്രാക്ഷൻ എന്താ ഇവിടെ ബൈടെ തായ ടൂ ആണ് നമ്മൾ എന്താക്കണം ബൈടെ താഴെ നാല് വരുന്ന വേറെ ഫ്രാക്ഷനാക്കണം മുപ്പത്തി മൂന്ന് ബൈ രണ്ടിനെ മുപ്പത്തിമൂന്ന് ഇപ്പം രണ്ട് ഇതൊന്നും ഫ്രാക്ഷൻ ഈക്വൽ ആയിട്ടുള്ള അപ്പൊ ഇടതായ ഫോർ വരുന്ന ഫ്രാക്ഷൻ ഏതാണ് ഇവിടെ നിന്ന് രണ്ട് എന്തായി ഇവിടെ ഇപ്പം നാലായി രണ്ട് നാലാണെങ്കിൽ എന്തൊന്നും ചോദിക്കുക രണ്ട് വലുതായിട്ട് നാലായി രണ്ട് നാലാണെങ്കിൽ എന്താ രണ്ടിനെ രണ്ടുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് നാലാവുക അല്ലേ നാല് ഡിവൈഡ് ബൈ രണ്ട് നോക്കി രണ്ട് ഉത്തരം കിട്ടും രണ്ടിനെ രണ്ടുകൊണ്ട് മൾട്ടിപ്ലൈ നാല് കിട്ടുക ഇവിടെ താഴെ രണ്ട് ഇരട്ടിയാണ് ഇപ്പോഴത്തെ താഴുള്ളത് അപ്പം ഇപ്പുറത്ത് മുകളിൽ എന്തായിട്ട് മാറും താഴെ തന്നെ രണ്ടുകൊണ്ട് മൾട്ടിപ്ലൈ ആണ് അപ്പുറത്താഴ്ച മുകളിലുള്ളതിനെ രണ്ടുകൊണ്ട് മൾട്ടിപിൾ ആയിരിക്കും അപ്പുറത്ത് മുകളിൽ നിന്നും വരിക അപ്പൊ മുപ്പത്തി മൂന്ന് എന്താകും മൂന്ന് രണ്ടുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അറുപത്തി ആറാവും അറുപത്തി ആറ് ബൈ നാലാണെന്ത് മുപ്പത്തിമൂന്ന് ബൈ രണ്ട് എന്നുള്ള ഈക്വൽ ആയിട്ടുള്ള താഴെ നാല് വരുന്ന ഫ്രാക്ഷൻ അല്ലേ അപ്പോൾ ഇതെന്തായി മുപ്പത്തി മൂന്ന് ബൈ രണ്ട് നമ്മൾ ഈ മുപ്പത്തി മൂന്ന് ബൈ രണ്ട് എന്തായിട്ട് സംഭവിച്ചു അത് അറുപത്തി ആറ് ബൈ നാലായി ബൈടെ താഴെ ഫോർ ആക്കുമ്പോൾ മുപ്പത്തിമൂന്ന് ബൈ രണ്ട് എന്നുള്ളത് അറുപത്തി ആറ് ബൈ നാലാവും അപ്പോൾ ഇവിടെ ബൈടെ താഴെ ഫോർ ആയി ഇവിടെ നേരത്തെ ബൈഡ് താഴെ ഫോർ ആണ് എന്താണ് ഫിഫ്റ്റി ത്രീ ബൈ ഫോറ് അപ്പോൾ ഇവിടെ തയുടെ തായ നമ്മൾ എന്താക്കി സെയിം അല്ലാത്തതുകൊണ്ട് നമ്മൾ ബൈയുടെ സെയിം ആക്കി ബൈയുടെ തായ സെയിം ആയി കഴിഞ്ഞാൽ ഫ്രാക്ഷൻ ഉത്തരം കാണാൻ സിമ്പിൾ ആണല്ലോ എന്താ ഉത്തരം വരിക അറുപത്തി ആറും അൻപത്തി മൂന്നും കൂട്ടുക അല്ലെ ബൈടെ താഴ് സെയിം ആയിട്ടുള്ള രണ്ട് ഫ്രാക്ഷനുകൾ നമ്മൾ കൂട്ടുമ്പോൾ എന്താണ് ഉത്തരത്തിൻ്റെയും ബൈടെ താഴ് അത് വരും ഇവിടെ ബൈടെ തായ ആണ് ഇവിടെയും ബൈടെതായ ആണ് അപ്പോൾ ഈ ഫ്രാക്ഷനുകൾ നമ്മൾ കൂട്ടുമ്പോൾ ഉത്തരത്തിൻ്റെയും ബൈടെ തായ ഫോർ വരും ഉത്തരത്തിൻ്റെ ബൈയുടെ മുകളിൽ ഉത്തരത്തിൻ്റെ ന്യൂമറേറ്റർ എന്താ വരിക ആ ഇവിടെ ബൈടെ മുകളിലുള്ളതും ഇവിടെ ബൈടെ മുകളിലും നമ്മൾ കൂട്ടിയതാണ് രണ്ട് ഫ്രാക്ഷനുകൾ നമ്മൾ കൂട്ടാണ് അപ്പൊ ഉത്തരത്തിന് നൂറ് എത്ര രണ്ടിന് മുകളിൽ തമ്മിൽ കൂട്ടുകാണ് അറുപത്തി ആറും അൻപത്തി മൂന്നും കൂട്ടുകൾ എന്താ അറുപതും ഒൻപതും നൂറ്റി പത്ത് അറുപത്തി അറും നൂറ്റി പത്തൊൻപത് നൂറ്റി പത്തൊൻപത് ബൈ നാല് എന്ന് വരും നൂറ്റി പത്തൊൻപത് ബൈ എന്ത് ഈ രണ്ട് ഫ്രാക്ഷനുകൾ തമ്മിൽ കൂട്ടിയാൽ കിട്ടാൻ വേണ്ടി പോകുന്ന ഉത്തരം വൺ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റീൻ ബൈ ഫോർ അപ്പൊ രണ്ട് മിത്ര പ്രാക്ഷ്യങ്ങൾ തമ്മിൽ കൂട്ടാൻ വേണ്ടി നമ്മൾ പഠിച്ചു എങ്ങനെയാണ് മിത്ര പ്രാക്ഷ്യങ്ങള് തമ്മിൽ കൂട്ടാൻ വേണ്ടി നമുക്കറിയില്ല അറിയില്ല അപ്പൊ ആദ്യം മിത്ര ഫ്രാക്ഷനെ സാധാരണ ഫ്രാക്ഷൻ ആക്കി സാധാരണ ഫ്രാക്ഷനുകൾ നമ്മൾ കൂട്ടാണെങ്കിൽ നമുക്കറിയാം എന്താണ് ബൈയുടെ താഴെ അത് സെയിം ആക്കണം ബൈയുടെ താഴെ സെയിം ആയി കഴിഞ്ഞാൽ കൂട്ടാൻ തുമ്പളാം അപ്പം വഴിയുടെ താഴെ സെയിം അല്ലാത്തവണ്ണം നമ്മൾ വഴിയുടെ താഴെ സെയിം ആക്കി വഴിയുടെ താഴെ സെയിം ആയി കഴിഞ്ഞാൽ കൂട്ടുമ്പോൾ എന്താ ഉത്തരത്തിന് ബയുടെ തായും അത് തന്നെ വരും മുകളിൽ നമ്മൾ കൂട്ടിയതായിരിക്കും ഉത്തരത്തിന് മുകളിൽ ഇത്രേ ഉള്ളൂ കേട്ടോ അങ്ങനെയാണെങ്കിൽ ഇനി മാഷ് വേറെ ചോദ്യം ചോദിക്കട്ടെ ഇപ്പോൾ വളരെ ബുദ്ധിമുട്ടുള്ള വലിയ കണക്ക് നമ്മൾ ചെയ്ത് കഴിഞ്ഞു ഇനി മാഷ് ചോദ്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു റെക്റ്റാംഗിൾ ഉണ്ട് ഈ രക്താങ്കിളിൻ്റെ ഏരിയ നമ്മൾ കാണണം ചില ആൾക്കാർ ഇത് ഇവിടെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യലൊക്കെ പഠിച്ചിട്ടുണ്ട് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്താലും മതി കേട്ടോ പക്ഷെ വലിയ ഉത്തരമായി പോകും അതുകൊണ്ടാണ് മാഷി ഈ രൂപത്തിൽ കണക്ക് പറഞ്ഞത് എന്തായാലും ഇത് ഇതിൻ്റെ ഉത്തരം കാണാം ഇവിടെ രക്താങ്കിൾ തന്നിട്ടുണ്ട് ഈ രക്താങ്കിളിൻ്റെ ലെങ്ത്ത് ആറ് സെൻറ്റിമീറ്റർ ആണ് ബ്രെഡത്ത് മൂന്ന് സെൻറ്റിമീറ്റർ ആണ് അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഏരിയ എന്താണ് ലെങ്ത്തും ബ്രെഡുത്തും കിട്ടി ഏരിയ നമ്മൾ കാണണം എങ്ങനെ ഏരിയ കാണുക ലെങ്ത്തും ബ്രെഡത്തും കിട്ടിക്കഴിഞ്ഞാൽ ഏരിയ കാണാൻ നമ്മൾ എന്താ ചെയ്യുക ഏരിയ എന്തായിരിക്കും നിങ്ങൾ പറഞ്ഞേ ഏരിയ എന്തായിരിക്കും ആ ലെങ്ത്തും ലെങ്ടുത്തും നമ്മൾ മൾട്ടിപ്പിൾ ചെയ്താൽ ഏരിയ കിട്ടും നേരിള്ളതാണ് ലെങ്ത് കുറ്റിനുള്ളതാണ് ബ്രെഡ് അപ്പോൾ ലെങ്ത് ആറ് തെന്റിമീറ്റർ ആണ് ബ്ലെഡ് മൂന്ന് സെന്റിമീറ്റർ ആണ് ലെങ്ത്തും ലെങ്ടുത്ത് നമ്മൾ മൾട്ടിപ്പിൾ ചെയ്താൽ ഏരിയ കിട്ടും ആറിന്റെ മൂന്ന് എന്താണ് പതിനെട്ടാണ് പതിനെട്ടാണ് ഇതിൻ്റെ ഏരിയ പതിനെട്ട് എന്താണ് പതിനെട്ട് എന്താണ് ഇതിന്റെ ഏരിയ ആ ലെങ്ത്തും ലെങ്പെടുത്തും സെന്റിമീറ്ററിലാണെങ്കിൽ ഏരിയയുടെ കൂടെ നമ്മൾ എന്താ ചേർക്കുക ഒരു സ്ക്വയർ കൂടെ കൂടി ചേർക്കും അല്ലേ സ്ക്വയർ സെന്റിമീറ്റർ ആണ് പതിനെട്ട് സ്ക്വയർ സെന്റിമീറ്റർ പതിനെട്ട് സ്ക്വയർ സെന്റിമീറ്റർ ആണ് ഇതിന്റെ ഏരിയ ലെങ്ത്തുമ്പെടുത്ത് സെന്റിമീറ്ററിലാണെങ്കിൽ ഏരിയ ഒരു സ്ക്വയർ കൂടെ മുമ്പിൽ കൊടുത്തിട്ട് സ്ക്വയർ സെന്റിമീറ്റർ ആയിരിക്കും ചതുരശ്ര സെൻറ്റിമീറ്റർ അല്ലേ ലെങ്ത്തുമ്പോഴത്തു തമ്മിൽ നീളവും വീണ് തമ്മിൽ ഗുണിച്ചാൽ മൾട്ടിപ്പൾ ചെയ്താൽ ഏരിയ കിട്ടും ആരെ ഗുണിക്കുന്ന മൂന്ന് ആറിൻ്റെ മൂന്ന് പതിനെട്ടാണ് പതിനെട്ട് സ്ക്വയർ സെന്റിമീറ്റർ ആണ് ഇതിൻ്റെ ഏരിയ അങ്ങനെ നിങ്ങൾ ഇതിൻ്റെ ഏരിയ നിങ്ങൾ പറഞ്ഞത് പതിനഞ്ചാണ് ലെങ്ത്ത് ബ്രെഡ് രണ്ടാണ് അപ്പം ഏരിയ എന്തായിരിക്കും ലെങ്ത് പതിനഞ്ച് പെടുത്ത് രണ്ട് ലെങ്ത്തും പെടുത്ത് നമ്മൾ മൾട്ടിപ്പിൾ ചെയ്താൽ ഏരിയ കിട്ടും പതിനഞ്ചിൻ്റെ രണ്ട് മുപ്പത് മുപ്പതാണ് ഇതിൻ്റെ ഏരിയ പക്ഷെ മുപ്പത് എന്ത് ഇവിടെ ലെങ്ത്തും എടുത്തു ആയപ്പോൾ ഏരിയ എന്തിലാണ് കിട്ടിയത് ഒരു സ്ക്വയറും കൂടി ചേർത്തിട്ട് സ്ക്വയർ സെൻറ്റിമീറ്ററിൽ കിട്ടി അപ്പോൾ ലെങ്ത്തും ലെങ്ത്തുമ്പെടുത്തും എമ്മിൽ മീറ്ററിലായാൽ ഏരിയ എന്തിലായിരിക്കും ആ സ്ക്വയർ മീറ്ററിലായിരിക്കും ഇങ്ങനെ ആയിരിക്കും ഏരിയ സ്ക്വയറും കൂടി ചേർത്തിട്ട് സ്ക്വയർ മീറ്റർ ഇവിടെ എന്താ സ്ക്വയർ സെൻറ്റിമീറ്റർ കാരണം ലെങ്ത്തും പെടുത്ത സെൻറ്റിമീറ്ററിലാണ് ഇവിടെ ലെങ്ത്തും ലെങ്ത്തുമ്പോഴത്തും മീറ്ററിലാണ് അപ്പോൾ ഏരിയ സ്ക്വയർ മീറ്ററിൽ അല്ലേ ചില ആക്കാർ സ്ക്വയർ മീറ്ററിൽ ഇങ്ങനെ എഴുതും ഇങ്ങനെ എഴുതിയാലും ശരിയാട്ടോ ചില ആൾക്കാരുടെ സ്ക്വയർ സെൻറ്റിമീറ്റർ ഇങ്ങനെ എഴുതും ഇങ്ങനെ എഴുതിയാലും ശരിയാട്ടോ അങ്ങനെയാണെങ്കിൽ ദിവ ഇനി സ്ക്വയർ മീറ്ററും സ്ക്വയർ സെൻറ്റിമീറ്ററും നമ്മളെ ബന്ധം എന്താ നമുക്ക് നോക്കാം ഇവിടെ നോക്കിയിട്ട് ഒരു സ്ക്വയർ മീറ്റർ എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയോ ഒന്നിൻ്റെ ബാക്കിൽ നാല് പൂജ്യട്ട് കൊടുത്തത് അത്രയും സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ് സ്ക്വയർ മീറ്ററിന് സ്ക്വയർ സെൻറ്റിമീറ്റർ ആക്കാൻ ബാക്കിൽ നാല് പൂജിട്ട് കൊടുത്താൽ മതി അങ്ങനെയാണെങ്കിൽ രണ്ട് സ്ക്വയർ മീറ്റർ എത്ര സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ് രണ്ടിൻ്റെ ബാക്കിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് പൂജ്യം ഇട്ട് കൊടുത്തത് ഇരുപതിനായിരം സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ് രണ്ട് സ്ക്വയർ മീറ്റർ അങ്ങനെയാണ് ഇവിടെ ഉത്തരം നോക്കിക്ക് മുപ്പത് സ്ക്വയർ മീറ്റർ ആണ് അപ്പോൾ മുപ്പത് സ്ക്വയർ മീറ്റർ എത്ര സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ് മുപ്പതിൻ്റെ ബാക്കിൽ എന്ത് ചെയ്താൽ മതി ആ സ്ക്വയർ മീറ്ററിന്റെ അളവിൽ ബാക്കിൽ നാല് പൂജ്യം ഇട്ടു എടുത്താൽ ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് പൂജ്യം ഇട്ട് കൊടുത്താൽ അത് സ്ക്വയർ സെൻറ്റിമീറ്റർ ആയിരിക്കും മുപ്പത് സ്ക്വയർ മീറ്റർ എന്ന് വെച്ചാൽ മുപ്പതിൻ്റെ ബാക്കിൽ നാല് പൂജ്യം ഇട്ട് കൊടുത്തത് മൂന്ന് ലക്ഷം സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ് അത് ആലോചിച്ച് വെക്കാം അപ്പോൾ സ്ക്വയർ മീറ്ററിനെ സ്ക്വയർ സെന്റിമീറ്റർ ആക്കാൻ ബാക്കിൽ നാല് പൂജ്യിട്ട് കൊടുത്താൽ മതി ഈ കാര്യം കൂടെ നിങ്ങൾ ആലോചിച്ച് വെക്കാം കേട്ടോ സിമ്പിൾ ഇത് സെറ്റ് ആണെങ്കിൽ ആ ഗോട്ടിനെ മൂച്ചിട്ട് സ്ക്വയർ മീറ്ററിനെ സ്ക്വയർ സെന്റിമീറ്റർ ആക്കാൻ ബാക്കിൽ നാല് പൂജ്യ ഇട്ട് എടുത്താൽ മതി സെറ്റാണെങ്കിൽ ഒന്ന് ആ ഗോട്ടിനെ മോച്ചിട്ട് കൂടെ പയറി മൂജ് കൂടെ ഇടാംട്ടോ അങ്ങനെ നമുക്ക് വേറൊരു കണക്ക് ചെയ്ത് നോക്കാം ലെങ്ത്തും പടുത്തും മീറ്ററിൽ തന്നാൽ നമുക്ക് ഏരിയ സ്ക്വയർ മീറ്ററിൽ കിട്ടും അല്ലേ അതുപോലെ ലെങ്ത്തും അടുത്ത സെൻറ്റിമീറ്ററിൽ എന്നാൽ ഏരിയ സ്ക്വയർ സെൻറ്റിമീറ്ററിൽ കിട്ടും പക്ഷെ ഇവിടെ നോക്കിക്കേ ലെങ്ത്ത് മീറ്ററിലും ഇവിടെ എടുത്ത സെൻറ്റിമീറ്ററിലാണ് ഒന്ന് മീറ്ററിലും ലെങ്ത് മീറ്ററിലും ഇവിടെ എടുത്ത സെൻറ്റിമീറ്ററിലാണ് തന്നത് അപ്പോൾ ഒന്ന് മീറ്ററിലും ഒന്ന് സെൻറ്റിമീറ്ററിലും തന്നാൽ ഏരിയ കാണാൻ വേണ്ടി അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക ഒന്ന് മീറ്ററിലും വേറൊന്ന് സെൻറ്റിമീറ്ററിൽ തന്നാൽ ഏരിയ കാണാൻ അപ്പോൾ എന്താ ചെയ്യുക അപ്പോൾ ബുദ്ധിമുട്ടാവുമല്ലോ അല്ലേ അപ്പോൾ നമ്മൾ നമ്മളെന്താ ചെയ്യും അപ്പോഴും സിമ്പിളാണ് നമ്മളിവിടെ നോക്കിക്കേ ഫൈൻ ഇറ്റ്സ് ഏരിയ ഇൻ സ്ക്വയർ സെൻറ്റിമീറ്ററിൻ്റെ പറഞ്ഞത് സ്ക്വയർ സെന്റിമീറ്ററിൽ ഏരിയ കാണണമെങ്കിൽ എന്താണ് സ്ക്വയർ സെൻറ്റിമീറ്ററിലെ ഏരിയയെ കാണിൽ നമുക്കറിയാം എന്താണ് ലെങ്ത്തും ലെങ്ത്തുമ്പഴത്തും നമ്മൾ ഇവിടെ ചോദ്യം ചോദിച്ചത് എന്താണ് ഫൈൻ ഇറ്റ്സ് ഏരിയ ഇൻ സ്ക്വയർ സെന്റിമീറ്റർ സ്ക്വയർ സെന്റിമീറ്ററിൽ ഏരിയ കാണാനാണ് പറഞ്ഞത് സ്ക്വയർ സെന്റിമീറ്ററിൽ ഏരിയ കാണണമെങ്കിൽ എന്താ ലെങ്ത്തുമ്പെടുത്തും സെൻറ്റിമീറ്ററിലാവണം അപ്പോൾ എടുത്ത് നേരത്തെ സെൻറ്റിമീറ്ററിലാണ് ലെങ്ത്ത് എന്തെങ്കിലും മീറ്ററിലാണ് അപ്പോൾ ഇതും കൂടെ സെൻറ്റിമീറ്ററിൽ എടുത്താൽ ലെങ്ത്തും എടുത്തും സെൻറ്റിമീറ്ററിലാവും അപ്പോൾ ഏരിയ ലെങ്ത്തും ലെങ്ത്തുമ്പെടുത്ത് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ അപ്പോൾ സ്ക്വയർ സെന്റിമീറ്റിലെ ഏരിയ കാണാൻ ലെങ്ങ് എടുത്ത സെന്റിമീറ്ററിലാണ് സ്ക്വയർ സെന്റിമീറ്ററിൽ ഏരിയ കാണണല്ലേ ഇപ്പോൾ എടുത്ത് നേരത്തെ സെന്റീമീറ്ററാണ് ലെങ്ത് എന്താ മീറ്ററിലുള്ളത് ഇതിനും കൂടെ സെന്റിമീറ്ററിലാക്കിയ ലെങ്തും എടുത്ത സെന്റിമീറ്ററിലാവല്ലോ അപ്പോൾ മീറ്ററിലുള്ള സെൻറ്റിമീറ്ററിലൂടെ ആക്കുമ്പോൾ എന്താ സംഭവിക്കുക മീറ്റർ എങ്ങനെ സെന്റിമീറ്റർ ആക്കുക ആ മീറ്ററിൻ്റെ ബാക്കിൽ രണ്ട് പൂജ്യം സെന്റിമീറ്റർ സെന്റിമീറ്ററാവും ഒരു മീറ്റർ എന്ന് വെച്ചാൽ എന്താ ഒന്നിൻ്റെ ബാക്കിൽ രണ്ട് പൂജ്യം എടുത്തത് നൂറ് സെന്റിമീറ്റർ രണ്ട് മീറ്റർ എന്ന് വെച്ചാൽ എന്താ രണ്ടിൻ്റെ ബാക്കിൽ രണ്ട് പൂജ്യം ഇട്ടു ഇരുന്നൂറ് സെന്റിമീറ്റർ മൂന്ന് മീറ്റർ എന്ന് വെച്ചാൽ എന്താ മൂന്നിന്റെ ബാക്കിൽ രണ്ട് പൂജ്യം എടുത്തത് മുന്നൂറ് സെന്റിമീറ്റർ അപ്പോൾ മൂന്ന് മീറ്റർ എന്താണ് മൂന്നിൻ്റെ ബാക്കിൽ രണ്ട് പൂജ്യം ഇട്ട് കൊടുത്തത് മുന്നൂറ് ആണ് മൂന്ന് മീറ്റർ മീറ്ററിനെ നൂറ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മീറ്ററിൻ്റെ ബാക്കിൽ രണ്ട് പൂജ കൊടുത്താൽ അത് സെൻറ്റിമീറ്റർ ആകും മൂന്ന് മീറ്റർ എന്ന് വെച്ചാൽ മുന്നൂറ് സെൻറ്റിമീറ്റർ ആണ് അപ്പോൾ എന്തായി ഇപ്പോൾ ലെങ്ത്ത് സെൻറ്റിമീറ്ററിലായല്ലേ ലെങ്ത്തും അടുത്ത് സെൻറ്റിമീറ്ററിൽ കിട്ടിയാൽ ഏരിയ സ്ക്വയർ സെൻറ്റിമീറ്ററിൽ കിട്ടുമല്ലോ അല്ലേ സെൻറ്റിമീറ്ററുള്ള ലെങ്ത്തും സെൻറ്റിമീറ്ററുള്ളത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ ഏരിയ എന്തിലായിരിക്കും സ്ക്വയർ സെൻ്റിമീറ്ററിൽ ആയിരിക്കും ചതുര സെൻറ്റീമീറ്ററിലായിരിക്കും അപ്പോൾ ലെങ്ത്ത് എന്താണ് മുന്നൂറ് സെന്റിമീറ്റർ ബ്രെഡ്ത്ത് എൺപത് സെന്റിമീറ്റർ അപ്പം ഏരിയ എന്തായിരിക്കും ലെങ്ത്തും ലെങ് നമ്മൾ മൾട്ടിപിൾ ചെയ്താൽ ഏരിയ കിട്ടും മുന്നൂറ് അഞ്ച് എട്ട് എന്താണ് ഇരുപത്തിനാല് ഇരുപത്തിനാല് ഇത് കിട്ടും ഉത്തരം ഇരുപത്തിനാലായിരുന്ന കിട്ടും ഇരുപത്തിനാലായിരം സ്ക്വയർ സെന്റിമീറ്റർ എന്തുകൊണ്ട് സ്കോർ സെന്റിമീറ്റർ കൊടുത്തത് കാരണം സെന്റിമീറ്ററിലുള്ള ലെങ്ത്തും സെൻറ്റിമീറ്ററിൽ എടുത്തത് സെന്റിമീറ്ററിലുള്ള ലെങ്ത്തും സെൻറ്റിമീറ്ററിൽ എടുത്ത് നമ്മൾ മൾട്ടിപ്ലി ചെയ്താൽ ഏരിയ സ്വയർ സെന്റിമീറ്ററിലായിരിക്കും അപ്പോൾ ഈ സ്ക്വയർ സെന്റിമീറ്ററിൽ നമ്മൾ ഏരിയ കണ്ടു സ്ക്വയർ സെന്റിമീറ്ററിൽ ഏരിയ കാണാനാണ് പറഞ്ഞത് സ്ക്വയർ സെന്റിമീറ്ററിൽ ഏരിയ കണ്ടു സിമ്പിൾ അല്ലേ അങ്ങനെയാണെങ്കിൽ ഇത് അടുത്ത ചോദ്യം ഫൈൻഡ് എടുത്ത ഏരിയ ഇൻ സ്ക്വയർ സെൻറ്റിമീറ്റർ ഇപ്രാവശ്യം നമ്മളോട് പറഞ്ഞത് സ്ക്വയർ സെൻറ്റിമീറ്ററിൽ ഏരിയ കാണാനാണ് എന്നിട്ട് അതിനെ സ്ക്വയർ മീറ്ററിലോട്ട് മാറ്റാനും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആദ്യം സ്ക്വയർ സെൻറ്റിമീറ്ററിൽ നമുക്ക് ഏരിയ കാണാം ഇതാണ് സ്ക്വയർ സെൻറ്റിമീറ്ററിൽ ഏരിയ കാണണം സ്ക്വയർ സെൻറ്റിമീറ്ററിൽ ഏരിയ കാണണമെങ്കിൽ ലെങ്ത്തുമ്പോഴത്തും സെൻറ്റിമീറ്ററിലായിരിക്കണം ഇത് നേരത്തെ സെൻറ്റിമീറ്ററിലാണ് പക്ഷേ ലെങ്ത് എന്താണ് മീറ്ററിലാണുള്ളത് നമ്മൾ എന്ത് ചെയ്യണം അതിനെ സെൻറ്റിമീറ്റർ ആക്കണം ആറ് മീറ്റർ എന്ന് വെച്ചാൽ എത്ര സെൻറ്റിമീറ്ററാണ് ആറിന് ബാക്കി രണ്ട് പൂച്ചിട്ടുള്ളത് അറുന്നൂറ് സെന്റിമീറ്റർ ആണ് ആറ് മീറ്റർ അപ്പോൾ ഇപ്പൊ എന്തായി ലെങ്ത്തും പെടുത്തുന്ന സെൻറ്റിമീറ്ററായി ലെങ്ത്തും പെടുത്തുന്ന സെൻറ്റിമീറ്ററിലായാലും ഏരിയ സ്ക്വയർ സെന്റിമീറ്ററിൽ കിട്ടും അല്ലേ ഇതെന്താണ് സെൻറ്റിമീറ്ററിലാണ് ഇത് നമ്മൾ സെൻറ്റിമീറ്ററിലൂടെ ആക്കി ലെങ്ടുന്ന സെൻറ്റിമീറ്ററിലാണെങ്കിൽ ഏരിയ സ്ക്വയർ സെൻറ്റിമീറ്ററിൽ കിട്ടും സിമ്പിളല്ലേ അപ്പോൾ ദേ ഇത് ആണ് നമ്മൾ സെൻറ്റിമീറ്ററിലൂടെ ആക്കി ഇനി ഏരിയ എന്തായിരിക്കും സെൻറ്റിമീറ്ററുള്ള ലെങ്ത്തും സെൻറ്റിമീറ്ററുള്ള നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ ഏരിയ സ്ക്വയർ സെന്റിമീറ്ററിൽ കിട്ടും സെൻറ്റിമീറ്ററിലുള്ള ലെങ്ത്ത് അറുന്നൂറാണ് സെൻറ്റിമീറ്ററിൽ എടുത്ത് എന്താണ് അൻപതാണ് നേരത്തെ വന്നിട്ടുണ്ട് അൻപതാണ് അറുന്നൂറ് അതിൻ്റെ അൻപത് ചെയ്താൽ എന്താത്തരം കിട്ടുക അറുതിൻ്റെ അഞ്ച് മുപ്പത് ഇതാണ് ഉത്തരം കിട്ടുക മുന്നൂറ് സ്ക്വയർ സെൻറ്റിമീറ്റർ മുപ്പതി സ്ക്വയർ സെൻറ്റിമീറ്ററിൽ നിന്ന് കിട്ടും തൊണ്ണൂറ് സെൻറ്റീമീറ്ററിൽ ലെങ്ത് സെൻറ്റിമീറ്ററിൽ ബ്രെഡ്ത്ത് നമ്മൾ മട്ടിപ്പിൾ ചെയ്താൽ ഏരിയ സ്കോർ സെൻറ്റിമീറ്ററിലായിരിക്കും അപ്പോൾ അതിൻ്റെ ഏരിയ ഇൻ സ്ക്വയർ സെൻറ്റിമീറ്റർ നമ്മൾ സ്ക്വയർ സെൻറ്റീമീറ്ററിൽ ഏരിയ കണ്ടു എന്താണ് മുപ്പതിനായിരം സ്ക്വയർ സെൻറ്റിമീറ്റർ അങ്ങനെ മുപ്പതിനായിരം സ്ക്വയർ സെൻറ്റിമീർ എത്ര സ്ക്വയർ മീറ്റർ ആണ് സ്ക്വയർ സെൻറ്റിമീറ്ററിനെ എങ്ങനെ സ്ക്വയർ മീറ്റർ ആക്കാം നമുക്കറിയാം എന്ത് സ്ക്വയർ മീറ്ററിനെ സ്ക്വയർ സെൻറ്റിമീറ്റർ ആക്കാൻ നമുക്കറിയാം ബാക്കിൽ നാല് പൂജ്യം കൊടുത്താൽ മതി അപ്പോൾ സ്ക്വയർ സെൻറ്റിമീറ്റർ എങ്ങനെ സ്ക്വയർ മീറ്റർ ആക്കുക ഇതിൻ്റെ ബാക്കിൽ നാല് പൂജ്യം കൊടുത്താലാണ് സ്ക്വയർ മീറ്റർ സ്ക്വയർ സെൻറ്റിമീറ്റർ ആവെങ്കിൽ സ്ക്വയർ സെൻറ്റിമീറ്ററിനെ സ്ക്വയർ മീറ്റർ ആക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുക അപ്പോൾ ബാക്കിൽ നാല് പൂജ്യം വായിച്ച് കളയാ ഇരുപതിനായിരം സ്ക്വയർ സെൻറ്റിമീറ്റർ എന്ന് വെച്ചാൽ ഇരുപതിനായിരത്തിൻ്റെ ബാക്കിൽ നാല് പൂജ്യം വായിച്ച് കളയുന്നത് എന്താണ് രണ്ട് സ്ക്വയർ മീറ്റർ ആണ് അതുപോലെ മുപ്പതിനായിരം സ്ക്വയർ സെൻറ്റിമീറ്റർ എന്ന് വെച്ചാൽ എന്താ ബാക്കിൽ നാല് പൂജ്യം മാറ്റി കളയുക അതായത് പതിനായിരം കൊണ്ട് ഡിവൈഡ് ചെയ്യുക പതിനായിരം കൊണ്ട് പതിനായിരം കൊണ്ട് ഡിവൈഡ് ചെയ്യുക മുപ്പതിനായിരത്തിന് പതിനായിരം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പതിനായിരം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ബാക്കിൽ നാല് പൂജ്യം പോവും പോയി കഴിഞ്ഞാൽ എന്താ മൂന്നിന് മാത്രം കാണാം മൂന്ന് സ്ക്വയർ മീറ്റർ ആണ് എന്ത് മുപ്പതിനായിരം സ്ക്വയർ സെൻറ്റിമീറ്റർ അപ്പോൾ മുപ്പതിനായിരം സ്ക്വയർ സെൻറ്റിമീറ്റർ എന്ന് വെച്ചാൽ എന്താണ് സ്ക്വയർ മീറ്ററിന് സ്ക്വയർ മീറ്ററിന് സ്ക്വയർ സെന്റിമീറ്ററിന് സ്ക്വയർ മീറ്റർ ആക്കാൻ ബാക്കിൽ നാല് പൂജ്യം മാറ്റി തന്നാൽ മതി അതായത് പതിനായിരം കൊണ്ട് രൂപടാൽ മതി മുപ്പതിനായിരം സ്ക്വയർ എന്ന് വെച്ചാൽ മുപ്പതിനായിട്ട് ബാക്കിൽ നാല് പൂജ്യം മാർച്ച് എന്താണ് മൂന്നിൽ നിന്ന് കാണാം മുപ്പതിനായിരത്തിന് പതിനായിരം കൊണ്ട് രൂപ എന്താണ് മൂന്നിൽ നിന്ന് കിട്ടും മൂന്ന് സ്ക്വയർ മീറ്റർ ആണ് മൂന്ന് സ്ക്വയർ മീറ്റർ ആണ് മുപ്പതിനായിരം സ്ക്വയർ സെന്റിമീറ്റർ അപ്പോൾ സ്ക്വയർ സെന്റിമീറ്റർ എത്ര സ്ക്വയർ മീറ്റർ ആണ് ചോദിച്ചാൽ മുപ്പതിനായിരം സ്ക്വയർ സെന്റിമീറ്റർ എത്ര സ്ക്വയർ മീറ്റർ ആണെന്ന് ചോദിച്ചാൽ മൂന്ന് സ്ക്വയർ മീറ്റർ ആണ് സിമ്പിൾ ഓക്കെ എല്ലാവരും ഉത്തരം പറയുന്നുണ്ട് സെറ്റ് അതെങ്ങനെയാണെങ്കിലും ഇപ്രാവശ്യം നമ്മൾ കാണേണ്ടത് ഇവിടെ നോക്കിയേ ഒരു റക്താങ്കിൾ തന്നിട്ടുണ്ട് ഈ രക്താങ്കിളിൻ്റെ ലെങ്ത്ത് അറുപത് ആണ് ബ്രെഡ്ത്ത് തന്നിട്ടില്ല ലെങ്ത്ത് അറുപത് മീറ്റർ ബ്രെഡ്ത്ത് തന്നിട്ടില്ല പക്ഷേ ഏരിയ തന്നിട്ടുണ്ട് എന്താണ് ഏരിയ ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ മീറ്റർ സ്ക്വയർ മീറ്ററിൽ എപ്പോഴും ഏരിയ കിട്ടുക ലെങ്ത്ത് മീറ്ററിലായാലാണ് ഏരിയ സ്ക്വയർ മീറ്ററിൽ കിട്ടുക അപ്പം മീറ്ററിലുള്ള ലെങ്ത്ത് ഇവിടെ തന്നിട്ടുണ്ട് മീറ്ററിലുള്ള ബ്രെഡിത്ത് ഇത്ര നമ്മൾ കാണണം അറുപതിൻ്റെ കൂടെ എത്ര മൾട്ടിപ്ലൈ ചെയ്യാണ് ആയിരത്തി ഇരുന്നൂറ് കിട്ടുക നമുക്കറിയാം ലെങ്ത്തുമ്പെടുത്ത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താലാണ് ഏരിയ കിട്ടുക അല്ലേ ലെങ്ത്ത് ഇവിടെ തന്നിട്ടുണ്ട് ബ്രെഡിത്ത് എത്രയാണെന്ന് തന്നിട്ടില്ല നമുക്കറിയാം ലെങ്ത്തും അടുത്ത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താലാണ് ഏരിയ കിട്ടുക ഏരിയ ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ മീറ്ററാണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അറുപതിന് ഏത് നമ്പറോട് മൾട്ടിപ്ലൈ ചെയ്താലാണ് ആയിരത്തി ഇരുന്നൂറ് കിട്ടുക അതല്ല ബ്രെഡ് കാരണം ലെങ്ത്തും എടുത്ത് നമ്മൾ മൾട്ടിപ്പിൾ ചെയ്താലും ഏരിയ കിട്ടുക അറുപതിനെ ഏത് നമ്പറോണ്ട് മൾട്ടിപ്പിൾ ചെയ്താണ് നമുക്ക് ആയിരത്തി ഇരുന്നൂറ് കിട്ടുക ഉത്തരം കാണാൻ എന്താ ചെയ്യുക ആ തെന്നതിന് ആയിരത്തി ഇരുന്നൂറ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി ആയിരത്തി ഇരുന്നൂറാണ് ഏരിയ ഏരിയയെ ലെങ്ത്തുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എടുത്ത് കിട്ടും ഏരിയയെ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ലെങ്ങ് കിട്ടും അപ്പോൾ ആയിരത്തി ഇരുന്നൂറിന് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്താ ഉത്തരം കിട്ടുക ഇരുപത് ഉത്തരം കിട്ടും അപ്പോൾ അറുപതിന് ഇരുപതുകൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താലാണ് നമുക്ക് ആയിരത്തി ഇരുന്നൂറിന് ഉത്തരം കിട്ടുക കാണാൻ വേണ്ടിയിട്ട് ആയിരത്തി ഇരുന്നൂറിന് കൊണ്ട് ഡിവൈഡ് മതി ഇരുപത് ഉത്തരം കിട്ടും ഇരു അറുപത് ഇൻറ്റു ഇരുപതാണ് ആയിരത്തി ഇരുന്നൂറ് അപ്പോൾ ബ്രെഡത്ത് എന്തായിരിക്കണം ഇരുപത് മീറ്റർ ആയിരിക്കണം ബ്രെഡത്ത് ഇരുപത് മീറ്റർ ആയാലാണ് ഏരിയ ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ മീറ്റർ ആവുക അപ്പോൾ ലെങ്ത്തും ഏരിയ തന്നിട്ട് ബ്രെഡത്ത് കാണാൻ വേണ്ടിയിട്ട് ഏരിയയെ ലെങ്ത് ലെങ്ത്തോണ്ട് ഡിവൈഡ് നമുക്ക് ബ്രെഡുത്ത് കിട്ടും ഇനി ഏരിയയെ ബ്രെഡത്ത് കൊണ്ട് ഡിവൈഡാണ് ചെയ്യണമെങ്കിൽ അപ്പോൾ നമുക്ക് ലെങ്ത്ത് കിട്ടും അപ്പോൾ എന്താണ് ബ്രെഡുത്ത് ഇരുപതാണ് സിമ്പിൾ സെറ്റ് ആണെങ്കിൽ വീണ്ടും ആ ഗോട്ടിൻ്റെ ഇമോജിട്ട് ഇതോടുകൂടി നമ്മളെ ക്ലാസ് അവസാനിക്കുക കേട്ടോ അപ്പം മാഷെടുത്ത എല്ലാ കാര്യം സെറ്റാണ് മാഷ് ഞാൻ കംപ്ലീറ്റ്ലി കേട്ടു എന്നുള്ളവർ ആ ഗോട്ടിനെ മോചിച്ചിട്ട് ഇനി ഏതെങ്കിലും ഭാഗം മനസ്സിലാകുന്നതിണ്ടെങ്കിൽ കാര്യങ്ങൾ മോചിടുക അതായത് തുടക്കം മുതൽ കണ്ടിട്ട് മനസ്സിലാകത്തിണ്ടെങ്കിൽ മാത്രം കാര്യങ്ങനെ മോചിടുക തുടക്കം മുതൽ കാണാഞ്ഞിട്ടാണ് മനസ്സിലാകത്തിണ്ടെങ്കിൽ ഒന്ന് വിയർത്തോണ്ട് ചിരിക്കുന്ന ഒരു ഇമോജി ഉണ്ട് വിയർത്തോണ്ട് ചിരിക്കുന്ന ഒരു ഇമോജ് അതിടുക മുഴുവൻ കാണാത്തത് കൊണ്ടാണ് മനസ്സിലാകുന്നവർ വിയർത്തോണ്ട് ചിരിക്കുന്ന ഒരു ഇമോജി ഉണ്ട് അതിടുക മുഴുവൻ കണ്ടിട്ട് മനസ്സിലാത്ത ഒരു കാര്യമാണ് മോചിട്ടാ മുഴുവൻ മനസ്സിലായിട്ട് എന്ത് ചെയ്യുക ആ ഗോട്ടിന്റെ ഇമേജ് ഇട്ടുള്ള ലൈഫ് ചാറ്റ് എന്നറിയാം കേട്ടോ മാഷു പറയോടുകൂടി നിങ്ങൾക്ക് മാക്സി സിമ്പിൾ ആയിക്കുന്ന മാഷ് ചാരിക്കുന്നത് നമുക്ക് വൺ കയ്യിൽ ലൈക്കും കൂടെ ആവാനായി നിങ്ങൾ വൺ കെ ലൈക്കും കൂടെ ഒന്ന് എത്തിച്ച് ലൈക്ക് അടിക്കാൻ മറന്നു വെക്കുന്നത് ലൈക്ക് അടിച്ചാൽ തന്നെ നമ്മൾ വൺ കെ ആവും അപ്പോൾ ലൈക്ക് അടിക്കാൻ വേണ്ടി വിട്ടു പോകേണ്ട ഓ ലൈക്ക് അടിക്കാൻ വേണ്ടി മറന്നു വെക്കുന്നത് ലൈക്ക് ബട്ടണും കൂടെ കുത്തി പൊട്ടിച്ച് എന്നിട്ട് വേണം മാഷി നിന്നത്തെ ലൈവ് അവസാനിപ്പിക്കാം കേട്ടോ എന്താ ചിരിച്ചോണ്ട് കരീണി മൂലി ഇടുന്നുണ്ട് അപ്പോൾ കുറെ ആൾക്കാർ എന്താ തുടക്കം മുതൽ കാണാത്തവരുണ്ട് മാഷിൻ്റെ സോണ്ടൊക്കെ പോയി മുമ്പ് വെച്ചിട്ടായിരുന്നു മഷി കുറേ ക്ലാസ് എടുത്തത് മഷി വെള്ളം കുടിച്ചില്ല പക്ഷെ നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടണം എന്ന് മാഷിന് ആഗ്രഹമുണ്ട് തോണ്ട് പോയതൊന്നും പ്രശ്നമില്ല നിങ്ങൾ നന്നായിട്ട് പഠിക്കാൻ നിങ്ങൾക്ക് നല്ല മാർക്ക് നേടിത്തരുന്ന മാഷിന് ആഗ്രഹം കേട്ടോ അപ്പോൾ നമ്മുടെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് എല്ലാവരും നന്നായിട്ട് പഠിക്കുക നാളെ മെഗാ മാരത്തൂൺ ഉണ്ട് അതിന് കൃത്യത്തിൽ എല്ലാവരും വരിക ആദ്യം വിസ് വരും ഇതേപോലെ ബാക്കിൽ മാഷൻ വരും കേട്ടോ അപ്പൊ കുട്ടിബാ കുട്ടിപ്പന്റെ ഗോട്ടിനും പോയി എല്ലാരും ഇടുന്നുണ്ട് മാഷിനെ ഒരുപാട് സന്തോഷം കേട്ടോ അങ്ങനെ എല്ലാവരും അവസാനിപ്പിച്ചാലോ തെറ്റാണോ സോങ് പറയുന്നുണ്ട് ഏത് സോങ്ക് വേണ്ടത് ഏത് സോങ്ങാ വേണ്ടത് ഏത് പാട്ട് വേണം പാട്ട് മശൂർ പാട്ടുപാടാം നീ തൂരെ കണ്ട് മോഹിച്ചു അപ്പോൾ താഴെ ഞാൻ ചെന്ന് പൂ പൊട്ടിച്ചു പിന്നെ തണ്ടൊടിഞ്ഞാ താമരന കൊണ്ടുവന്നപ്പോൾ പെണ്ണെ നിൻ കവിളിൽ കണ്ടു മറ്റൊരു താമര കാട് പെണ്ണേ നിൻ കവിളി കണ്ടുമറ്റുരു താമര കാട് പാട്ട് പാടണം വാശി കഴിയുന്നില്ല സൂണ്ടൊക്കെ പോയി നമുക്ക് അടുത്ത ദിവസം പാട്ട് പാടാൻ നോക്കാം കേട്ടോ അപ്പോൾ ലൈവ് അവസാനിപ്പിക്കുകയാണ് ജൂപ്പിത്ര വേണമെന്ന് പറയുന്നുണ്ട് ജൂപ്പിത്രം കൂടെ പാടിക്കൊണ്ട് ലൈവ് അവസാനിപ്പിക്കാം കേട്ടോ ജൂപ്പിറ്റ മഴ നനയാൻ ചന്ദിരനെ നോക്കിയിരിക്കാൻ ചൊവ്വേലൊരു മാളിക കെട്ടാം നിനക്കായി ഞാൻ തിരികെ വരുമോ നീ എന്നരികയണയുവാൾ ഇനിയും ഉണരുമോ സ്വർഗങ്ങൾ താണ്ടി നീ പോവാട്ടോ നാളെ കാണാ അല്ല നാളെ കൃത്യമായിട്ട് വരിക ഏരക്കനെ വരാ ബൈ ബൈ